നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വേർഡ് സ്ട്രെസ് ഓർ ആക്സെന്റ്. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻ്റ് ഫീച്ചർ ഓഫ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് വേർഡ് സ്ട്രെസ് ഓർ ആക്സെന്റ് എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് ഓൾ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് ആർ സ്ട്രെസ്ഡ്. മിക്കവാറും എല്ലാ പദങ്ങൾക്കും എന്തുണ്ടായിരിക്കും? സ്ട്രെസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആക്സെന്റ് ഉണ്ടായിരിക്കും. അപ്പോ മോണോസിലബിക് വേർഡ്സ് ആണെങ്കിൽ പിന്നെ അതിൽ സംശയമല്ല. മോണോസിലബിക് മീൻസ് ഒറ്റ സിലബിൾ മാത്രമുള്ള പദങ്ങളാണെങ്കിൽ, ഇപ്പൊ സപ്പോസ് ലുക്ക് ഹിയർ, ഗോ, ഇറ്റ്സ് എ മോണോസിലബിക് വേർഡ്. സോ ദ പ്രൈമറി ആക്സെന്റ് ഈസ് ഹിയർ, ഗോ. കം, ഒറ്റ സിലബിൾ മാത്രമേ ഉള്ളൂ. ഒരു സിലബിൾ മാത്രമുള്ളതാണെങ്കിൽ ഫസ്റ്റ് സിലബിൾ മീൻസ് എന്താണ്? തുടക്കത്തിൽ തന്നെയാണ് എന്ത് കൊടുക്കേണ്ടത്? സ്ട്രെസ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോ മോണോസിലബിക് വേർഡ്സ് ആണെങ്കിൽ സ്ട്രെസ്സിന് ഒരു പ്രശ്നമേ അല്ല. മോണോസിലബിക് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ സിലബിൾ മാത്രമുള്ള, ഒരു സിലബിളിനെ നിർണ്ണയിക്കുന്നത് അതിലെ വവൽസ് ആണ്. ശരിക്കും ശ്രദ്ധിക്കാം, വവൽസിന്റെ എണ്ണം, ഒരു പദത്തിന്റെ വവൽസ്, ഒരു പദത്തിൽ അടങ്ങിയിരിക്കുന്ന വവൽസിന്റെ എണ്ണവും അതിലെ സിലബിളും എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. പക്ഷേ ഏതൊക്കെ വേർഡ്സിനാണ് സ്ട്രെസ് വരുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ, സി, ദ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു കാറ്റഗറീസ്. വൺ ഈസ് ദ കോണ്ടന്റ് വേർഡ്സ് ആൻഡ് ദ അതർ വൺ ഈസ് ദ എംപ്റ്റി വേർഡ്സ്. ഇംഗ്ലീഷിലുള്ള പദങ്ങളെ, ഇത് മോഡേൺ ക്ലാസിഫിക്കേഷൻ ആണ്, കോണ്ടന്റ് വേർഡ്സ് ആൻഡ് എംപ്റ്റി വേർഡ്സ്. കോണ്ടന്റ് മീൻസ് വേർഡ്സ് വിച്ച് ഹാവ് ഇൻഡിപെൻഡന്റ് മീനിങ്, സ്വതന്ത്രമായിട്ട് അർത്ഥം കിട്ടുന്ന പദങ്ങളാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കോണ്ടന്റ് വേർഡ്സ്. എംപ്റ്റി വേർഡ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ഐറ്റംസ് ഓർ ഗ്രാമാറ്റിക്കൽ ഐറ്റംസ് എന്നുള്ളതാണ്. See, the traditional classification was parts of speech. Parts of speech ennu paranjal noun, okay, verb, adjective, adverb. Ithrayum shraddhikkam, idanu content words, noun, verb, adjective, adverbs. Baaki varunnathu namukkaram preposition are there, prepositions are there, conjunctions are there, auxiliaries are there, interjections are there, but they are not stressed. Those items are grammatical items. They do not have independent meaning. They get meaning when they become a part of the sentence. What is that? The man is cutting a tree with an axe. Look here, it's a statement. The man is cutting a tree with an axe. The, it's an empty word. It doesn't have a meaning of its own. Man, it's a content word. Is, again empty word. Cutting, it's a content word. A, again empty word. Tree, it's a content word. With, empty word. An, empty word. Axe, content word. Appo the man is cutting a tree with an axe ennullayil man ennullayil swathanthramayittulla arthamundu. Cut allengil cutting ennullayil swathanthramayittulla arthamundu. Tree ennullathu content word aanu, swathanthramayittulla arthamundu. Axe ennullathu. Appo ee oru sentence la man nu stress varum, cutting la പദത്തിന് സ്ട്രെസ് വരും, ട്രീക്ക് സ്ട്രെസ് വരും, ആക്സിന് സ്ട്രെസ് വരും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ എന്നുള്ള എംപ്റ്റി വേർഡാണ്. ദ ഈസ് എൻ ആർട്ടിക്കിൾ. ഈസ് ഓക്സിലറി ആണ്. എ വീണ്ടും നമുക്കറിയാം ആർട്ടിക്കിൾ ആണ്. വിത്ത് പ്രിപ്പോസിഷൻ ആണ്. എൻ വീണ്ടും അറിയാം ആർട്ടിക്കിൾ ആണ്. ആക്സ് എവിടേക്കാണ് സ്ട്രെസ് വരേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കണം, എന്നിട്ട് നമുക്ക് സ്ട്രെസ്സിലേക്ക് പോയാൽ മതി. അപ്പൊ നൗണ്, വേർബ്, എഡ്ജെക്റ്റീവ്, ആഡ്വേർബ്, ഈ നാല് ക്ലാസസിന് എന്തുള്ളൂ? സ്ട്രെസ് വരുന്നുള്ളൂ. ഇൻ അഡീഷൻ ടു ദാറ്റ്, അതിലുപരിയായിക്കൊണ്ട് ദർ ആർ ഡിമോൺസ്ട്രേറ്റീവ് പ്രനൗൺസ് ഇൻ ഇംഗ്ലീഷ്. ദിസ്, ദാറ്റ്, ദീസ് ആൻഡ് ദോസ്. ദീസ് ആർ ഡിമോൺസ്ട്രേറ്റീവ് പ്രനൗൺസ് ഇൻ ഇംഗ്ലീഷ്. ഡിമോൺസ്ട്രേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രനൗൺസ് ആണ് ദിസ്, ദാറ്റ്, ദീസ്, ദോസ്.
When these words are used as demonstrative pronouns, they are also stressed. നോട്ട്ബുക്ക് അടുത്ത് വെക്കുക, പതുക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യുക, എഴുത്. അതല്ല എങ്കിൽ റെക്കോർഡഡ് ഇങ്ങനെ എപ്പോഴും ആവർത്തിച്ച് കേൾക്കാൻ പറ്റില്ല. അപ്പം നേരത്തെ തന്നെ പറഞ്ഞു കണ്ടന്റ് വേർഡ്സ് ഏതൊക്കെയാണ്, നൗണ്, വേർബ്, എഡ്ജക്റ്റീവ്, ആഡ്വേർബ്. അതിന് നമ്മൾ സ്ട്രെസ് കൊടുക്കും. അതിനുപരിയായിക്കൊണ്ട് ഡിമോൺസ്ട്രേറ്റീവ് പ്രനൗൺസ് ആയിട്ടുള്ള ദിസ്, ദാറ്റ്, ദീസ്, ദോസ് ആർ ഓൾസോ സ്ട്രെസ്ഡ്. അഗെയിൻ ദർ ആർ ക്വസ്റ്റ്യൻ വേർഡ്സ്, വാട്ട്, വെയർ, വെൻ, വിച്ച്, എറ്റസെട്ര. ലുക്ക് ഹിയർ, ദീസ് ആർ ദ ക്വസ്റ്റ്യൻ വേർഡ്സ്. What, where, when, which, why, how, who, whose, whom. ഇതെല്ലാം തന്നെ ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. ക്വസ്റ്റ്യൻ വേർഡ്സ് ആർ ഓൾസോ സ്ട്രെസ്ഡ് ഇൻ ഇംഗ്ലീഷ്. സോ വിച്ച് ക്ലാസസ് ഓഫ് വേർഡ്സ് ആർ സ്ട്രെസ്ഡ്? നൗണ്, വേർബ്, എഡ്ജക്റ്റീവ്, ആഡ്വേർബ്, ക്വസ്റ്റ്യൻ വേർഡ്സ് ആൻഡ് ഡിമോൺസ്ട്രേറ്റീവ് പ്രനൗൺസ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷിലുള്ള വേർഡ്സിനെ നമ്മൾ ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക. മോണോസിലബിക് വേർഡ്സ്, ഡൈസിലബിക് വേർഡ്സ്, ട്രൈസിലബിക് വേർഡ്സ് ആൻഡ് പോളിസിലബിക് വേർഡ്സ്. ശരിക്കും ശ്രദ്ധിക്കുക, മോണോസിലബിക് വേർഡ്സ്, വേർഡ്സ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ സിലബിൾ ഈസ് കോൾഡ് മോണോസിലബിക് വേർഡ്സ്. ഒരു സിലബിൾ മാത്രം ഉള്ള പദമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, മോണോസിലബിക്. ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞു, ഇപ്പൊ സപ്പോസ് കം, ഈറ്റ്, പ്ലേ, റൺ. All these are examples of monosyllabic words. ഇതൊക്കെ തന്നെ മോണോസിലബിക് ആണ്. അപ്പോൾ ഒരു സിലബിൾ എന്ന് നിർണ്ണയിക്കുന്നത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു വവലാണ്. വവൽസ് ഇല്ല എങ്കിൽ ഒരു സിലബിൾ ഇല്ല. അപ്പൊ ഇതിൽ ഒരൊറ്റ വവലേ ഉള്ളൂ, യു, റൺ. ഇപ്പൊ മോണോസിലബിക് വേർഡ്സ് ആണെങ്കിൽ എവിടെയാണ് സ്ട്രെസ് കൊടുക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക, തുടക്കത്തിൽ തന്നെയാണ്. പ്ലേ, ഈറ്റ്, കം. ട്രാൻസ്ക്രിപ്ഷൻ നിങ്ങളെ പിന്നീട് പഠിപ്പിക്കും. ഇപ്പൊ സ്ട്രെസ്സിലേക്ക് മാത്രം എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. ഈ ഒരു സെഷനിൽ തന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും, ട്രാൻസ്ക്രിപ്ഷനിലേക്കായിരിക്കും പോവുക. ഇപ്പൊ മോണോസിലബിക് വേർഡ്സ് ആണെങ്കിൽ ഒറ്റ സിലബിൾ, ഒറ്റ ഉച്ചരിത ശബ്ദം മാത്രമുള്ള പദമാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത്, തുടക്കത്തിൽ തന്നെയാണ് സ്ട്രെസ് കൊടുക്കേണ്ടത്. ദ വേർഡ് സ്ട്രെസ് ഓർ ദ വേർഡ് ആക്സെന്റ് ഈസ് മാർക്ക്ഡ് വിത്ത് എ വേർട്ടിക്കൽ ബാർ ജസ്റ്റ് എബോവ് ആൻഡ് ബിഫോർ ദ സൗണ്ട് ദാറ്റ് ഈസ് സ്ട്രെസ്ഡ്. ഓർമ്മിക്കാം, അതായത് നമ്മൾ പ്രൈമറി ആക്സെന്റ് അല്ലെങ്കിൽ പ്രൈമറി സ്ട്രെസ് എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വേർട്ടിക്കൽ സ്ട്രോക്ക് ഓർ ബാർ, ഇങ്ങനെ ഒരു ബാർ അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക്. എവിടെയാണോ ഏതൊരു സൗണ്ടിനാണോ നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത്, കട്ടി കൂട്ടി ഉച്ചരിക്കുന്നത്, അതിന്റെ തൊട്ട് മുമ്പിൽ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, ഒരു വെർട്ടിക്കൽ സ്ട്രോക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് പ്രൈമറി സ്ട്രെസ്. ദർ ആർ സെക്കൻഡറി ആക്സെന്റ്സ് ഓർ സ്ട്രെസ്സസ് ബട്ട് ദേ ആർ നോട്ട് ജനറലി മാർക്ക്ഡ്. ക്വസ്റ്റ്യനിലും ഒരിക്കലും വരില്ല. സെക്കൻഡറി സ്ട്രെസ് അല്ലെങ്കിൽ സെക്കൻഡറി ആക്സെന്റ് വരാറുണ്ട്, പക്ഷെ പരീക്ഷകൾക്ക് ചോദ്യത്തിൽ ഉണ്ടാവാറില്ല, മാർക്ക് ചെയ്യാനും പറയാറില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, പ്രൈമറി സ്ട്രെസ് അല്ലെങ്കിൽ എന്താണ് പ്രൈമറി ആക്സെന്റ് ആണ്. ഇപ്പൊ മോണോസിലബിക് വേർഡ്സ് എങ്ങനെയാണ് സ്ട്രെസ് ചെയ്യേണ്ടത് എന്ന് പഠിച്ചു കഴിഞ്ഞു. അതിനിവിടെ എന്തില്ല, സംശയമല്ല. ഒറ്റ സിലബിൾ മാത്രമുള്ള പദത്തിനാണെങ്കിൽ തുടക്കത്തിൽ തന്നെ മുകളിൽ എന്ത് കൊടുക്കുക, സ്ട്രെസ് കൊടുക്കുക. ഓക്കെ, ഇനി ഡൈസിലബിക് വേർഡ്സ് വരുന്ന അവസരത്തിൽ, ഡൈസിലബിക് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് വേർഡ്സ് വിച്ച് ഹാവ് ടു സിലബിൾസ്. ഡൈസിലബിക്, ഡി ഐ എസ് വൈ എൽ എൽ എ ബി ഐ സി, ഡൈ എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് സിലബിൾ ഉള്ള പദങ്ങളാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, ഡൈസിലബിക് വേർഡ്സ്. ലുക്ക് ഹിയർ, സിസ്റ്റർ, ഡോക്ടർ, ഫാദർ, മദർ.
sitting. Look here. Father. ഇതില് രണ്ട് സിലബിൾ വരുന്നു. Father. Father. The primary accent is on the first syllable. Disyllabic words ശ്രദ്ധിക്കാം. പക്ഷെ എക്സെപ്ഷണൽ കേസ് വരുമ്പോൾ അത് പറഞ്ഞുതരും. ഡൈസിലബിക്. ഫാദർ, സിസ്റ്റർ, ഡോക്ടർ, സിറ്റിംഗ്, മദർ. സോ ഡൈസിലബിക് വേർഡ്സ് ആർ ഓൾസോ സ്ട്രെസ്ഡ് ഓൺ ദ ഫസ്റ്റ് സിലബിൾ. ഡൈസിലബിക് വേർഡ്സ് ആണെങ്കിലും ഫസ്റ്റ് സിലബിളിനായിരിക്കും എന്ത് നമ്മൾ കൊടുക്കാം, സ്ട്രെസ് കൊടുക്കാം. എക്സെപ്ഷൻസ് ആർ ദ, എക്സെപ്ഷനിലേക്ക് നമ്മൾ വരുന്നേ ഉള്ളൂ. അപ്പൊ ഡൈസിലബിക് വേർഡ്സ് ആർ ഓൾസോ സ്ട്രെസ്ഡ് ഓൺ ദി ഫസ്റ്റ് സിലബിൾ. ഡൈസിലബിക് മീൻസ് വേർഡ്സ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ടു സിലബിൾസ്. ഓക്കെ, ഈ ഡൈസിലബിക് വേർഡ്സിന് എക്സെപ്ഷൻസ് കടന്നു വരുന്നുണ്ട്, അതെപ്പോഴും ശ്രദ്ധിക്കാം. ഇപ്പൊ സപ്പോസ് അത് ശരിക്കും ശ്രദ്ധിക്കണം, അവിടെ ക്വസ്റ്റ്യൻ വരും. ഞാൻ കുറച്ച് പദങ്ങൾ എഴുതാം. അഗോ, ബില്ലോ, അബൌട്ട്, beneath. Got it? അപ്പൊ അഗോ ഡൈസിലബിക്കാണ്. അഗോ, അബൌട്ട്. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം, ഒരു സിലബിളിന് ചിലപ്പോൾ ഒരു വവൽ മാത്രം മതി. ഇത് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ. അഗോ. ആ ഈസ് ദ ഫസ്റ്റ് സിലബിൾ, go is the second syllable. Okay, appo ago ennulla padam undayittulla, we means put a prefix a before the root word go. English il ee padam undayirikkunnu go ennulla root word inde munpil prefix a vechu koduthirikkana. Angane varuna avasarathil atharam disyllabic words are stressed on the root syllable. റൂട്ട് സിലബിളിൽ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, സ്ട്രെസ് കൊടുക്കേണ്ടത്. അതെപ്പോഴും ശ്രദ്ധിച്ചോണം. ഇവിടെ ഗോ എന്നുള്ള, ഗോ എന്നുള്ളതാണ് റൂട്ട് വേർഡ്, അതിനു മുമ്പിൽ എ വെച്ചു കൊടുത്താണ്. സോ എ ഈസ് എ പ്രിഫിക്സ്. ബില്ലോ, സോ ദ റൂട്ട് വേർഡ് ഈസ് ലോ, ബി ഈസ് ദ പ്രിഫിക്സ്. സോ വി പുട്ട് ദ പ്രൈമറി ആക്സെന്റ് ഓവർ ലോ, ബില്ലോ. അഗെയിൻ അബൌട്ട്, the stress is again on b. b nokka, beneath, b neath. ivade root word endana, neath aanu. b nalla endana, prefix aanu. appo nammal stress kodukkanda endana, neath aanu. so words which have two syllables and which are constituted of putting a prefix, weak prefix before them. ചില പദങ്ങൾ ഡൈസിലബിക് ആയിരിക്കും. നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, മോസ്റ്റ് ഓഫ് ദി ഡൈസിലബിക് വേർഡ്സ് ആർ സ്ട്രെസ്ഡ് ഓൺ ദ ഫസ്റ്റ് സിലബിൾ. മിക്കവാറും രണ്ട് സിലബിൾ വരുന്ന എല്ലാ പദങ്ങളുടെയും സ്ട്രെസ് എന്തിലായിരിക്കും, ഫസ്റ്റ് സിലബിളിലായിരിക്കും. പക്ഷേ പ്രിഫിക്സ് ചേർത്തുകൊണ്ട് ഡൈസിലബിക് വേർഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബിലോ, ബിനീത്, അബൌട്ട്, അഗോ പോലുള്ള പദങ്ങളിൽ എപ്പോഴും നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ടത് എവിടെയായിരിക്കണം, റൂട്ട് വേർഡിനായിരിക്കണം. ഗോ ഗ്രീന്റെ തൊട്ട് മുകളിലാണ്, ബില്ലോ ലോ എന്നുള്ളതിന്റെ തൊട്ട് മുകളിലാണ്, അബൌട്ട് വീണ്ടും ബേന്റെ മുകളിലാണ്, ബിനീത് നീന്റെ മുകളിലാണ്. ഡൈസിലബിക് വേർഡ്സിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദി ഡൈസിലബിക് വേർഡ്സ് ആർ സ്ട്രെസ്ഡ് ഓൺ ദ ഫസ്റ്റ് സിലബിൾ, നമ്മൾ നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ സിസ്റ്റർ, ഡോക്ടർ, ഫാദർ എന്നുള്ളതൊക്കെ തന്നെ ഡൈസിലബിക് വേർഡ്സ് ആണ്. അപ്പൊ തുടക്കത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, സ്ട്രെസ് വരുന്നത്. ബട്ട് വേർഡ്സ് വിത്ത് വീക്ക് പ്രിഫിക്സസ് പറഞ്ഞു, അബൌട്ട്, ബിലോ, അഗെയിൻ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം, ഇറ്റ്സ് പ്രൊനൗൺസ്ഡ് അഗെയിൻ ഓർ അഗെയിൻ, അഗെയിൻ ഓർ അഗെയിൻ. ദി റൂട്ട് വേർഡ് ഈസ് ഗെയിൻ, സോ ദ സ്ട്രെസ് ഈസ് ഹിയർ. ഓക്കെ, അഗെയിൻ, ആ ഈസ് എ പ്രിഫിക്സ്, prefix is not stressed. Again, below. Look here, low is the root word, b is the prefix, so the stress is over l, below. Okay, words, disyllabic words with weak prefixes
are stressed on the root syllable. അത്ര മാത്രം ശ്രദ്ധിക്കുക. അപ്പൊ വീക്ക് പ്രിഫിക്സ് ചേർത്തുകൊണ്ട് ഡൈസിലബിക് വേർഡ്സ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരിക്കുന്ന പദങ്ങളാണെങ്കിൽ എപ്പോഴും റൂട്ട് വേർഡിനായിരിക്കണം സ്ട്രെസ് കൊടുക്കേണ്ടത്, ഒരിക്കലും എന്തിനല്ല, പ്രിഫിക്സിനല്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം വേർഡ്സ് വിത്ത് ത്രീ സിലബിൾസ്. മൂന്ന് സിലബിൾ വരുന്ന പദങ്ങൾക്ക് എവിടെ സ്ട്രെസ് കൊടുക്കണം എന്നുള്ള ഏതാണ് ഇപ്പം നോക്കാം. Educate, calculate, two words are the here syllabic division is A J Kate, A J Kate in the law. About the end of the law, trisyllabic. Okay. അപ്പൊ ട്രൈസിലബിക് വേർഡ്സ് വരുമ്പോൾ എവിടെ സ്ട്രെസ് കൊടുക്കണം എന്നുള്ളത് വീണ്ടും കൺഫ്യൂഷൻ വന്നേക്കാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഡൈസിലബിക്കിൽ ഒരു രണ്ട് എലമെന്റും കൂടെ ചർച്ച ചെയ്ത് പോകണ്ട. ഇപ്പൊ നോക്കാം, വാട്ട് എവോ, വിച്ച് എവോ, വെൻ എവോ, വോ എവോ. ലുക്ക് ഹിയർ, ഇൻ ദീസ് വേർഡ്സ് All these words are when, ever. If palam, it may seem that it is a long word, but it contains only two syllables. Where, ever, wherever, whenever, whatever. Ever second element aayittu varigayanengil. Second element aayirikkanam eppozhum stress kodukkanda. Whatever, whichever, whenever. അത് ഒന്ന് നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക, നേരത്തെ വീക്ക് പ്രിഫിക്സും സെക്കൻഡിനാണെന്ന് പറഞ്ഞു. അതേ രീതിയിൽ എവർ ചില പദങ്ങളിൽ എവർ സെക്കൻഡ് എലമെന്റ് ആയിട്ട് വരികയാണെങ്കിൽ, വാട്ട് എവർ ആവട്ടെ, വിച്ച് എവർ, വെന്നെവർ ആവട്ടെ, വേറെവർ ആവട്ടെ, അങ്ങനെ വരുന്നതിനൊക്കെ തന്നെ സെക്കൻഡ് എലമെന്റിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്, സ്ട്രെസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഇൻ സർട്ടൻ അതർ വേർഡ്സ് self comes as the second element. Look here, himself, herself, themselves, okay, ourselves, itself. Here the second element is self or selves. Self is singular and selves are plural. ഇവിടെ സെൽഫോ സെൽഫ്സോ സെക്കൻഡ് എലമെന്റ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ഘട്ടത്തിലും സെക്കൻഡ് എലമെന്റിനായിരിക്കണം വേർഡ് സ്ട്രെസ് കൊടുക്കേണ്ടത്. അതെപ്പോഴും ശ്രദ്ധിക്കാം, സെൽഫ്, ഹെർസെൽഫ്, ഹിംസെൽഫ്, ദംസെൽവ്സ്, അവർസെൽവ്സ്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് കാര്യം, മൂന്ന് നിയമങ്ങൾ എപ്പോഴും ഓർമ്മിക്കാം. പ്രിഫിക്സ് കൂടിച്ചേരുകയാണെങ്കിൽ, വീക്ക് പ്രിഫിക്സ് ഒരു പദത്തിനോടൊപ്പം കടന്നു വരികയാണെങ്കിൽ റൂട്ട് വേർഡിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്, സ്ട്രെസ് കൊടുക്കേണ്ടത്. ഏവർ സെക്കൻഡ് എലമെന്റ് ആയിക്കൊണ്ട് കടന്നു വരികയാണെങ്കിൽ സെക്കൻഡ് എലമെന്റിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്, സ്ട്രെസ് കൊടുക്കേണ്ടത്. സെൽഫ് സെക്കൻഡ് എലമെന്റ് ആയിക്കൊണ്ട് കടന്നു വരികയാണെങ്കിൽ സെൽഫിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്, സ്ട്രെസ് കൊടുക്കേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ശരിക്കും ശ്രദ്ധിക്കാം. ട്രൈ സിലബിക്, ട്രൈ എന്നുള്ള ഒരു പദം ഇംഗ്ലീഷിൽ ഉണ്ടോ എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്, മനസ്സിലെ. മോണോ ഡൈ ഓക്കെ, ട്രൈ എന്നുള്ള ഇന്ത്യൻ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ടീച്ചേഴ്സ്, വൺസ് ട്വൈസ് ത്രൈസ് എന്നുള്ള പ്രയോഗം ഉണ്ടോ എന്ന് വെച്ചാൽ പിന്നീട് അങ്ങോട്ടുണ്ടത് ത്രീ ടൈംസ്, ഫോർ ടൈംസ്, ഫൈവ് ടൈംസ് അങ്ങനെയാണ് ഉണ്ടത്. എനിവേ, ട്രൈ സിലബിക് മീൻസ് വേർഡ്സ് വിത്ത് ത്രീ സിലബിൾസ് ഓർ വേർഡ്സ് those consist of three syllables. മൂന്ന് സിലബിൾ ഉള്ള പദങ്ങളിൽ എവിടെ സ്ട്രെസ് കൊടുക്കണം എന്നുള്ളതാണ്. educate, ഇവിടെ ഒറ്റ പദം നോക്കാം. A is the first syllable. Chew or dew is the second syllable. Kate is the third syllable. So educate, ട്രൈ സിലബിക് വേർഡ്സ് ആണ്. എഡ്യൂക്കേറ്റ് എന്നുള്ളത് എന്താണ്, ട്രൈ സിലബിക് ആണ്. ഓക്കെ, കാൽക്കുലേറ്റ്,
example for trisyllabic words. അങ്ങനെ വരികയാണെങ്കിൽ trisyllabic words നും, അതായത് words that consist of three syllables. Okay, മൂന്ന് syllables കടന്നു വരുന്ന പദങ്ങൾക്കും ഫസ്റ്റ് സിലബിളിന് തന്നെയാണ് എന്ത് കൊടുക്കേണ്ടത്? സ്ട്രെസ് കൊടുക്കേണ്ടത്. ഓക്കെ, റെക്കഗ്നൈസ്, സ്ട്രെസ് വരുന്ന എവിടെയാണ്? റിനാണ്. എക്സ്റ്റസി, എവിടെയാണ് സ്ട്രെസ് വരുന്നത്? എ. അപ്പൊ ട്രൈ സിലബിക് വേർഡ്സ് ആർ ഓൾസോ സ്ട്രെസ്ഡ്. വേർ എന്നുള്ളതാണ് ഓവർ ദ ഫസ്റ്റ് സിലബിൾ ഓർ ഓൺ ദ ഫസ്റ്റ് സിലബിൾ. ഓക്കെ, അപ്പോ ഇവിടെ എന്ത് ചെയ്തു? മിക്കവാറും നമുക്കൊരു ഇനി പോളിസിലബിക് വേർഡ്സിലേക്ക് പോകുന്നതിന് മുമ്പ് പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എപ്പോഴും നോക്കുക. മോണോസിലബിക് വേർഡ്സ് ഒറ്റ സിലബിളേ ഉള്ളൂ, പിന്നെ ഏത് സിലബിളിന്റെ മുകളിൽ സ്ട്രെസ് കൊടുക്കണം എന്നുള്ളത് സംശയമേ വേണ്ട, തുടക്കത്തിൽ തന്നെയാണ്. ഡൈസിലബിക് വേർഡ്സ് ആർ ഓൾസോ സ്ട്രെസ്ഡ് ഓൺ ദ ഫസ്റ്റ് സിലബിൾ എക്സെപ്റ്റ് ദോസ് വേർഡ്സ്. വിച്ച് വേർഡ്സ്? വേർഡ്സ് വിച്ച് ഹാവ് ദ സെക്കൻഡ് എലമെന്റ് ആസ് എവർ ഓർ സെൽഫ്. എവറോ സെൽഫോ സെക്കൻഡ് എലമെന്റ് ആയിക്കൊണ്ട് കടന്നു വരികയാണെങ്കിൽ, ഒരു പദത്തിന്റെ സെക്കൻഡ് എലമെന്റ് എന്ന് പറയുമ്പോൾ വാറ്റ് എവോ വിച്ച് എവോ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെന്റ് വാറ്റ് ആണ്, എവോ എന്നുള്ളതാണ് സെക്കൻഡ് എലമെന്റ്. അപ്പൊ നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ടത് സെക്കൻഡ് എലമെന്റ് തുടങ്ങുന്നിടത്താണ്. ഓക്കെ, അപ്പൊ എവോ അല്ലെങ്കിൽ സെൽഫ്, സെൽഫ് സെക്കൻഡ് എലമെന്റ് ആയിട്ട് വരികയാണെങ്കിലും അവിടെയും സെൽഫിനാണ്, എസിനാണ് എന്ത് കൊടുക്കേണ്ടത്? സ്ട്രെസ് കൊടുക്കേണ്ടത്. പിന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, വീക്ക് പ്രിഫിക്സ് ചേർത്തുകൊണ്ട് പുതിയ പദം ഉണ്ടാക്കിയെടുത്തതാണെങ്കിൽ, ബിലോ, ബിനീത്ത്, അബൌട്ട്, അഗോ, അഗെയിൻ, അങ്ങനെയാണെങ്കിൽ റൂട്ട് വേർഡിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്? സ്ട്രെസ് കൊടുക്കേണ്ടത്. ദെൻ ട്രൈസിലബിക് വേർഡ്സ് ആർ ഓൾസോ സ്ട്രെസ്ഡ് ഓൺ ദ ഫസ്റ്റ് സിലബിൾ. ട്രൈ സിലബിക് വേർഡ്സിനും എവിടെയാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? സ്ട്രെസ് കൊടുക്കേണ്ടത് ഫസ്റ്റ് സിലബിളിനാണ്. ഇനി ചില നിയമങ്ങളിലേക്ക് നമ്മൾ പോവാണ്. സം റൂൾസ് ഓഫ് ആക്സെൻറ്റുവേഷൻ, റൂൾസ് ഓഫ് ആക്സെൻറ്റുവേഷൻ ഓർ ആക്സെന്റ്, ചുരുക്കി നമുക്ക് റൂൾസ് ഓഫ് ആക്സെന്റ് പറയുകയാണെങ്കിൽ കറക്റ്റ് എന്താണ്? ആക്സെൻറ്റുവേഷൻ ആണ്. Rules of accentuation എന്നാണ് പറയേണ്ടത്. ACCENTUATION എന്താണ് റൂൾസ് നോക്കാം, മറ്റൊന്നുമല്ല. അപ്പൊ ചിലതിൽ നോക്കിക്കോളും. വേർഡ്സ് എൻറ്റിംഗ് ഇൻ, വേർഡ്സ് എൻറ്റിംഗ് ഇൻ, ഇൻ ഓർ ഐ ഒ എൻ, ക്ലിയർ ആക്കി തരാം. ചില പദങ്ങൾ എന്തിലാണ്? ഇന്നിൽ അവസാനിക്കും അല്ലെങ്കിൽ ഐ ഒ എന്നിൽ അവസാനിക്കും. ചില പദങ്ങൾ എൻഡ് ചെയ്യുന്നത് വേർഡ്സ് എൻഡിങ് ഇൻ ഐദർ ഇൻ ഓർ ഐ ഒ എൻ. നോട്ട്ബുക്കിൽ അപ്പം എഴുതി പോയിക്കോളണം കേട്ടോ. ചില പദങ്ങൾ അവസാനിക്കുക എന്തിലായിരിക്കും? ഐ എന്നിലായിരിക്കും അല്ലെങ്കിൽ ഐ ഒ എന്നിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് എന്നാ പറഞ്ഞിരിക്കുന്നത്? സി, ഈ ഇൻ എന്നുള്ളത് അല്ലെങ്കിൽ ഐ ഒ എൻ എന്നുള്ള സിലബിൾ അങ്ങ് മാറ്റുക. എന്നിട്ട് stressed on the prior to these IN or ION. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു പദം അവസാനിക്കുന്ന ഐ എന്നിലോ ഐ ഒ എന്നിലോ ആണെങ്കിൽ ആ സിലബിൾ അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം, പ്രയർ മീൻസ് മുൻപേ, അതിന്റെ തൊട്ട് മുമ്പേ വരുന്ന സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്? സ്ട്രെസ് കൊടുക്കേണ്ടത്. കുറച്ച് പദങ്ങൾ ഞാൻ ഇവിടെ എഴുതാം, ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇതെല്ലാം നോട്ട്ബുക്കിലേക്ക് മാറ്റി മാറ്റി എന്ത് ചെയ്തോളാം, എഴുതിക്കോളാം. ഇപ്പൊ നോക്കാം, ആപ്ലിക്കേഷൻ, ആപ്ലിക്കേഷൻ, ഡിറ്റർമിനേഷൻ. ഓക്കെ, ഡിറ്റർമിനേഷൻ, എക്സാമിനേഷൻ, എക്സാമിനേഷൻ. നോക്കാം, കോമ്പോസിഷൻ. ഇവിടൊക്കെ തന്നെ ഐ ഒ എൻ ആണ് എന്തായിട്ട് വന്നിരിക്കുന്നത്? ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ശരിക്കും ശ്രദ്ധിക്കാം, ഐ ഒ എൻ, വേർഡ്സ് എൻഡിങ് ഇൻ ഐ ഒ എൻ. ഇവിടെ പദങ്ങൾ അവസാനിച്ചിരിക്കുന്നത് ഐ ഒ എൻ ലാണ്. ഓക്കെ, ശരിക്കും ശ്രദ്ധിച്ചോളാം, വേർഡ്സ് എൻഡിങ് ഇൻ I O N are stressed on the syllable prior to the suffix or I O N.
അതിന്റെ തൊട്ട് മുമ്പിൽ അപ്പൊ ഈ ഒരു സിലബിൾ അങ്ങോട്ട് മാറ്റുക പിന്നെ നമുക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻ ഷൻ എന്നുള്ള പോയി കഴിയും കാരണം ഐ ഒ എൻ എന്നുള്ള പോയി കഴിഞ്ഞാൽ ആ സിലബിൾ പോയി അപ്പൊ നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ടത് കെ മാർക്ക് ചെയ്യ ആപ്ലിക്കേഷൻ അടുത്ത് നോക്കാം സിലബിക് ഡിവിഷൻ ഡി ടു മി നെയ് ഷൻ ഡി ടു മി നെയ് ഷൻ അപ്പൊ ഷൺ എന്നുള്ള ആ സിലബിൾ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രയർ പ്രയർ മീൻസ് എപ്പോഴും ശ്രദ്ധിക്കുക മുൻപേ എന്നുള്ളതാണ് പ്രയർ അല്ല പ്രയർ പ്രാർത്ഥനയാണ് സ്പെല്ലിംഗ് പി ആർ എ വൈ ഇ ആർ ആണ് അതല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന പ്രയർ അപ്പോ ഐ ഒ എൻ എന്നുള്ള ആ സിലബിൾ അങ്ങ് മാറ്റി വെച്ച് അതിന്റെ തൊട്ട് മുമ്പുള്ള സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത് സ്ട്രെസ് കൊടുക്കേണ്ടത് അപ്പൊ ഇവിടെ എന്തായിരിക്കും നേഷൻ ഓക്കെ ഡിറ്റർമിനേഷൻ ഒരു മാർക്കിനൊക്കെ ആയിരിക്കും ലിസ്റ്റിൽ നിന്നും പുറത്താവുക വേർഡ് സ്ട്രെസ് ആണ് സോ ഫോർ ദ ഇന്ത്യൻ സ്റ്റുഡൻസ് ആർ കൺസേൺഡ് വേർഡ് സ്ട്രെസ് ഈസ് വെരി വെരി കോംപ്ലിക്കേറ്റഡ് ആൻഡ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ആക്സന്റ് സ്ട്രെസ് എത്തുമ്പോഴാണ് എന്ത് ചെയ്യാറ് ബുദ്ധിമുട്ടാറ് കാരണം ഈ നിയമങ്ങൾ പതുക്കെ ഒന്ന് നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് കുറച്ച് നിയമങ്ങൾ എഴുതും അതൊന്ന് ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക ഒന്ന് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇനി നോക്കാം എക്സാമിനേഷൻ എക്സാമി ഇതെങ്ങനെയാണ് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടതെന്നുള്ള ഇന്നത്തെ അടുത്ത സെഷനിൽ പഠിപ്പിക്കും എക്സാമിനേഷൻ നേഷൻ ഷൻ എന്നുള്ള സിലബിൾ അങ്ങ് മാറ്റുന്നു നെക്സ്റ്റ് സിലബിൾ എന്താണ് വീണ്ടും നെയ് നെയ് സ്ട്രെസ് വരേണ്ട എവിടെയാണ് നെയ്നാണ് അടുത്ത് നോക്കാം കോമ്പോസിഷൻ കോ പോ സി ഷൻ ഷൻ എന്നുള്ള സിലബിൾ എന്ത് ചെയ്യുന്നു അങ്ങ് മാറ്റിവെക്കുന്നു അപ്പൊ കോം പോ സി ഓക്കെ കാരണം ഐ ഒ എൻ പോയി കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് മുമ്പുള്ള സിലബിൾ തുടങ്ങുന്നത് എസ് എൽ ആണ് ഒരു സിലബിളിനെ നിർണ്ണയിക്കുന്നത് അതിലെ വവലാണ് വവൽ ഇല്ല എങ്കിൽ വവൽസ് ഇല്ല എങ്കിൽ എന്തില്ല എന്നാ പറഞ്ഞിരിക്കുന്നത് സിലബിളില്ല അപ്പോ ആപ്ലിക്കേഷൻ എക്സാമിനേഷൻ ഡിറ്റർമിനേഷൻ കോമ്പോസിഷൻ ഈ പദങ്ങളിലൊക്കെ തന്നെ ഐ ഒ എൻ എന്നുള്ള ആ സിലബിൾ അങ്ങോട്ട് മാറ്റിയതിന് ശേഷം അതിന്റെ തൊട്ട് മുമ്പുള്ള ചിലപ്പോൾ ഇതേ പദം തന്നെ വേർഡ് സ്ട്രെസ് അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നേക്കാം അപ്പൊ കെയ് കേനാണ് സ്ട്രെസ് കൊടുക്കേണ്ടത് ആപ്ലിക്കേഷൻ സിന്റെ മുകളിൽ എക്സാമിനേഷൻ നിന്റെ മുകളിൽ നോക്കാം അതോടൊപ്പം തന്നെ ഡിറ്റർമിനേഷൻ നിന്റെ മുകളിൽ അപ്പൊ നേഷൻ എന്നുള്ള പദം വരികയാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കാം ഒരു ഷോർട്ട് വേ ആണ് നേഷൻ എന്നുള്ളത് വരികയാണെങ്കിൽ എപ്പോഴും എന്തിനായിരിക്കണം സ്ട്രെസ് കൊടുക്കേണ്ടത് എന്നിനായിരിക്കണം ഇനി നേഷൻ എന്ന സിംഗിൾ വേർഡ് നമ്മൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ പോലും ഇവിടെയാണ് സ്ട്രെസ് വരേണ്ടത് നേഷൻ ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് വേർഡ്സ് എൻഡിങ് ഇൻ ഐ ഒ എൻ ടേക്ക് ദ പ്രൈമറി ആക്സെന്റ് ഓൺ ദ സിലബിൾ പ്രയർ ടു ഐ ഒ എൻ ഓക്കെ ക്ലിയർ അല്ലേ ഒരു പദം ഐ ഒ എൽ അവസാനിക്കുകയാണെങ്കിൽ ആ ഐ ഒ എൻ എന്നുള്ള സിലബിൾ മാറ്റി വെച്ചതിന് ശേഷം അതിന് തൊട്ട് മുമ്പുള്ള സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത് സ്ട്രെസ് കൊടുക്കേണ്ടത് നോട്ട്ബുക്കിൽ അത് വൃത്തിയായിട്ട് എക്സാമ്പിൾ സഹിതം ഈ പദങ്ങൾ അപ്പം എഴുതി പോണട്ടോ ഈ പദങ്ങൾ എഴുതിയതിന് ശേഷം എവിടെയാണോ ഞാൻ പ്രൈമറി ആക്സെന്റ് മാർക്ക് ചെയ്യുന്നത് അപ്പം അവിടെ സ്ട്രെസ് ചെയ്തോളാം ഓക്കെ അപ്പോ ഒരു നിയമം അതായത് പോളി സിലബിക് വേർഡ്സിലെ ഒരു നിയമം അവിടെ നമ്മൾ എന്ത് ചെയ്തു കണ്ടു കഴിഞ്ഞു ഇനി അടുത്തത് നോക്കാം അടുത്ത ശ്രദ്ധിച്ചോളൂ വേർഡ്സ് എൻഡിങ് ഇൻ ഐ സി ഐ സി എ എൽ ഐ സി എ എൽ എൽ വൈ ശരിക്കും ശ്രദ്ധിക്കാം ദർ ആർ സെർട്ടൻ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് ദാറ്റ് എൻഡ്സ് ഇൻ Either IC, ICAL, ICALLY. അപ്പൊ ചില പദങ്ങൾ ഇംഗ്ലീഷിൽ അവസാനിക്കുക ഐ സിയിലാവാം ഐ സി എ എല്ലിലാവാം ഐ സി എ എൽ എൽ വൈയിലാവാം നോട്ട്ബുക്കിലേക്ക് എഴുതു ദർ ആർ സർട്ടൺ വേർഡ്സ് ദറ്റ് എൻഡ്സ് ഇൻ ഐ സി ഐ സി എ എൽ ഐ സി എ എൽ എൽ വൈ Take the primary accent on the syllable prior to the suffix. ഇതാണ് സഫിക്സ് മനസ്സിലായി സഫിക്സ് എന്ന് പറഞ്ഞാൽ പദത്തിന്റെ അന്ത്യത്തിൽ വരുന്നത് അന്ത്യത്തിൽ വരുന്നത് എന്താവാം ഐ സി ആവാം അപ്പൊ ഐ സി എ എൽ ആവാം ഐ സി എ എൽ എൽ
y ആവാം അങ്ങനെയാണെങ്കിൽ take the primary accent prior to the suffix prior to the suffix എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ICOയോ ICALയോ ഈ പദങ്ങൾ അല്ലെങ്കിൽ ഈ സിലബിൾ അങ്ങ് മാറ്റി വെച്ചതിനു ശേഷം അതിനെ തൊട്ട് മുൻപ് വരുന്ന സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത് സ്ട്രെസ് കൊടുക്കേണ്ടത് ചില പദങ്ങൾ നോക്കാം ഇപ്പൊ നോക്കാം ഗ്രാമാറ്റിക്കൽ ഇലക്ട്രിക്കൽ ഇവിടെ നോക്കാം चुदायटे वरचु नामे ग्राम फस्ट सिलबि सेकंड सिलबि टी फोर्थ सिलबि सॉरी थर्ड सिलबि किल अब ग्राम टी किल इलेक्ट्रिकल ICAL अंग मात्रो ICAL ग्रामेटिकल सिंगल एम ए वरुण अद इवे स्ट्रेस करक्ट सेकंड एम ग्रामेटिकल इकल नेक्स्ट सिलबि ग्रामेटिकल ट्रिकल ट्रिकल ई सिलबि कवल श्रद्धि ICAL अंगोटी मस्ट यूज द लॉजिक ऑफ मैथमेटिक्स मैथमेटिक्स सॉल्व अद लॉजिक ग्रामर अप्लाई मनस फोनेटिक्स पढ़ी बिकॉज ग्रामर वॉज ए पार्ट ऑफ द लॉजिक वंस पंडल ग्रामर पढ़ा लॉजिक फिलोसफी भाग ओके ICAL इलेक्ट्रिकल स्ट्रेस नोक कहद मे श्रद्धा कंफ्यूशन वन वर्ड स्ट्रेस कंफ्यूशन वह ICAL कॉन्सनेंट वल फस्ट सिलबि सिलबि अवड़े स्ट्रेस ऐसी पद संशय आ संशय पद नोटबुक अवड़े नोट सा चोद या क्लियर ओके नेक्स्ट पॉलिटिकल or politically पढ़ सकते क्या political अलग ही politically okay इवडे po first syllable le second syllable t third syllable kel अब ICAL इन्दला syllable पोई ICAL नियम तले IC, ICAL, ICALLY ഇതങ്ങ് പോയി കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സിലബിളാ ടി കെൽ ടി കെൽ ഓക്കേ പിന്നെ നമുക്കുള്ള പോ ലി ടി കെൽ പോയി കഴിഞ്ഞു ഓക്കേ ടി എന്നുള്ള ഒരു സിലബിൾ ആയിരുന്നു പക്ഷേ ഐ അങ്ങോട്ട് പോയതോടെ കൂടി എന്ത് ചെയ്തു ആ സിലബിൾ നഷ്ടപ്പെട്ടു പിന്നെ നമുക്കുള്ള ഇവിടെ രണ്ട് സിലബിളാ പോ ലി സോ സ്ട്രെസ്ഡ് just before the suffix suffix ical anengil adine tottu munpil pinneedu varunna endanu l aanu political tickle nulla poi kaniyu suffix aanu pinneedu endanu na paranjirikkunnu l politically veendu sradhikka ICALLY ICALLY ennulla endu idu poi pinneedu veendum stress varunna evide thaneyanu political politically next we come dramatic here the word ends with ic or in ic ivada padam avasanichirikkuna ic la okay appo ic angu viduga aa syllable poi
പിന്നെ നമുക്ക് സിലബിക് ഡിവിഷൻ വരുത്താം. ഡ്രാമാറ്റിക്, ടിക് നില പോയി കഴിഞ്ഞാൽ പിന്നെ സ്ട്രെസ് വരുന്നത് എന്താണ്? മുതലാണ്. സോ ഒരിക്കൽ കൂടി അടുത്ത നിയമം ആവർത്തിക്കുകയാണ്. വെൻ വേർഡ്സ് എൻഡ് ഇൻ ഐ സി ഓർ ഐ സി എ എൽ ഓർ ഐ സി എ എൽ എൽ വൈ, ചില പദങ്ങൾ അവസാനിക്കുന്ന ഐ സിയിലോ ഐ സി എ എൽ ലോ ഐ സി എ എൽ എൽ വൈയിലോ ആണെങ്കിൽ ആ സഫിക്സ് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം അതിന്റെ തൊട്ട് മുമ്പിൽ വരുന്ന സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്? സ്ട്രെസ് കൊടുക്കേണ്ടത്. ഓക്കെ, വേർഡ്സ് എൻഡിങ് ഇൻ ഐ സി ഐ സി എ എൽ ഐ സി എ എൽ എൽ വൈ ടേക്ക് ദ പ്രൈമറി ആക്സെന്റ് പ്രയർ ടു ദ സഫിക്സ്. സഫിക്സ് മീൻസ് ദീസ് എൻഡിങ്സ്, അതിന്റെ തൊട്ട് മുമ്പിലായിരിക്കണം നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? വേർഡ് ആക്സെന്റ് കൊടുക്കേണ്ടത്. ഓക്കെ, ദ ആർ സെർട്ടൻ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് വിച്ച് എൻഡ്സ് ഇൻ ഐ ടി വൈ. ദ ആർ സെർട്ടൻ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് ദാറ്റ് എൻഡ്സ് ഇൻ ഐ ടി വൈ. സച്ച് വേർഡ്സ് ടേക്ക് പ്രൈമറി ആക്സെന്റ് ഓൺ ദ സിലബിൾ പ്രയർ ടു ദിസ് സഫിക്സ് ഓർ ഐ ടി വൈ. ഇംഗ്ലീഷിൽ എഴുതുന്നില്ല എങ്കിൽ മലയാളത്തിലും എഴുതി വെക്കാം. ഓക്കെ, ചില പദങ്ങൾ ഇംഗ്ലീഷിൽ അവസാനിക്കുക ഐ ടി വൈയിലായിരിക്കും. നമ്മൾ ഐ ടി വൈയെ സഫിക്സ് ആയി കൊണ്ട് കാണാം. ഒരു പദത്തിന്റെ അന്ത്യത്തിൽ കടന്നു വരുന്നതിനാണ് നമ്മൾ സഫിക്സ് എന്ന് പറയാം. മുമ്പിൽ കൂട്ടിച്ചേർക്കുന്നതിനാണ് എന്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്? പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഐ ടി വൈ സഫിക്സിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ സഫിക്സ് ആയിക്കൊണ്ട് വരികയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള സിലബിളിനായിരിക്കണം നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? സ്ട്രെസ് കൊടുക്കേണ്ടത്. എക്സാമ്പിൾ നോക്കാം. പോസിബിലിറ്റി. ഓക്കെ, പ്രോബബിലിറ്റി. നെസസിറ്റി. ഓക്കെ, പോസിബിലിറ്റി, പ്രോബബിലിറ്റി, നെസസിറ്റി, ഓ ആക്ടിവിറ്റി. ശരിക്കും ശ്രദ്ധിച്ചോളൂ, ആക്ടിവിറ്റി, പോസിബിലിറ്റി, പ്രോബബിലിറ്റി, നെസസിറ്റി, ഓൾ ദീസ് വേർഡ്സ് എൻഡ് ഇൻ ഐ ടി വൈ. This I-T-Y can be considered suffix. So, such words take primary accent on the syllable prior to this suffix or prior to I-T-Y. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. First of all, let us make a syllabic division. Po, si, bi, li, ti. Po, si, ബി ലി ടി. ഐ ടി വൈ പോകുന്നതോടുകൂടി രണ്ട് സിലബിൾ പോയി. ലി എന്നുള്ള കാരണം ഇവിടെ ഐ ടി വൈ അങ്ങോട്ട് പോയി, ഐ ടി വൈ നമ്മൾ വിടണം. അപ്പൊ ലി എന്നുള്ള സിലബിൾ പോയി കഴിഞ്ഞു. അപ്പൊ ഈ രണ്ട് സിലബിൾ എന്ന് മാറ്റാം. ഓക്കെ, ഐ ടി വൈ മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നെക്സ്റ്റ് സിലബിൾ ല എന്നുള്ള, ല ഇസ് എ കോൺസണന്റ്. ഓക്കെ, ഒരു സിലബിൾ വരണമെങ്കിൽ അതിൽ എന്തുണ്ടായിരിക്കണം? വവൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വവൽ ഐ ആണ്. സോ ഇൻ ദ വേർഡ് പോസിബിലിറ്റി, See, primary accent falls on the sound b. Possibility എന്നുള്ള പദത്തിൽ പ്രൈമറി ആക്സെന്റ് ഫോൾ ചെയ്യേണ്ടത് വീഴേണ്ടത് എവിടെയാണ്? ബേലാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. പ്രോബബിലിറ്റി, പ്രോ ബ ബി ലി ടി. ശരിക്കും സിലബിക് ഡിവിഷൻ നടത്തുമ്പം എത്ര വോവൽസ് ഉണ്ട്, എത്ര സിലബിൾസ് ഉണ്ട് നോക്കാം. പ്രോ ബ ബി ലി ടി. വൺ പ്രോ ഫസ്റ്റ് സിലബിൾ, ബ സെക്കൻഡ് സിലബിൾ, അഗെയിൻ ബി തേർഡ് സിലബിൾ, ലി ഫോർത്ത് സിലബിൾ, ടി വൈ. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ വരല്, ഐ ടി വൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടിവിടെ എൽ അല്ലേ വന്നേക്കാം? പക്ഷെ അല്ല, കാരണം ഐ ടി വൈ പോകുന്നതോടുകൂടി രണ്ട് സിലബിൾ പോയി കുട്ടികളെ. ഞാൻ അപ്പൊ ക്ലാസ്സിൽ കോളേജിൽ പഠിപ്പിക്കുമ്പോഴും കുട്ടികൾ ആ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ഐ ടി വൈ പോകുന്നതോടുകൂടി രണ്ട് സിലബിൾ പോയി, കാരണം രണ്ട് വവൽ ഉണ്ട് ഇവിടെ. ടി എന്നുള്ള വൈ ഇ ആണ് പ്രൊനൗൺസിയേഷൻ. ടി വവൽ ആണെങ്കിൽ ഇ ആണ്,
അതുകൊണ്ട് ആ സിലബിൾ പോയി. അപ്പൊ രണ്ട് സിലബിൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെയാണ്? നെക്സ്റ്റ് സിലബിൾ ബി. ഓക്കെ, പ്രോബബിലിറ്റി, പോസിബിലിറ്റി, ബേണം. ഇനി നോക്കാം, സിറ്റി. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന അവസരത്തിൽ രണ്ട് എസ് ഉണ്ടാവില്ല. ട്രാൻസ്ക്രിപ്ഷനിൽ കോൺസണന്റ് ഒരിക്കലും ഇരട്ടിപ്പില്ല. നമ്മൾ ഈ സെഷനിൽ തന്നെ ട്രാൻസ്ക്രിപ്ഷനിലേക്ക് എൻ്റർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നെസസിറ്റി, ഐ ടി വൈ പോയി കഴിഞ്ഞാൽ പിന്നെ സ്ട്രെസ് വരേണ്ട എവിടെയാണ്? നെസസിറ്റി, എസിനായിരിക്കണം എന്ത് വരേണ്ടത്? അടുത്ത് സ്ട്രെസ് വരേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം, ആക്ടിവിറ്റി. ആക്ടിവിറ്റി, ആക്ടിവിറ്റി. അപ്പൊ അറിയാതെ കുട്ടികൾക്ക് ഒരു സംശയം, വി അല്ല, ഇവിടെ അല്ല സ്ട്രെസ് വരേണ്ടത്. അല്ല, അത് തെറ്റാണ്. കാരണം ഐ ടി വൈ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുള്ളു? ആക്റ്റീവ്. പിന്നെ എന്താണ്? ആക്റ്റീവ്. രണ്ട് സിലബിളേ ഉള്ളൂ. സോ ടീന്റെ മുകളിലായിരിക്കണം സ്ട്രെസ് വരേണ്ടത്. അപ്പൊ ശരിക്കും ശ്രദ്ധിക്ക, ആക്ടിവിറ്റി എന്നുള്ളതിൽ ഇറ്റി പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സിലബിൾ എന്താണ്? ടീവ്, ടീന്റെ മുകളിലാണ്. പോസിബിലിറ്റി, ബീന്റെ മുകളിലാണ്. ഐ ടി വൈ പോയി കഴിഞ്ഞു. പ്രോബബിലിറ്റി, ലിറ്റി, ഇറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ബ. നെസസിറ്റി, ശരിക്കും ഓർമ്മിക്ക, ഐ ടി വൈ പോയി കഴിഞ്ഞു. ഇവിടെ എവിടെ? കാരണം ഇവിടെ ഒക്കെ സൗണ്ട് വരുന്നത് സ ആണ്. നെസസിറ്റി, നെസസിറ്റി. ഓക്കെ, അപ്പൊ അവിടെ തിയറി മറ്റൊന്നുമല്ല. ഐ ടി വൈയിൽ അവസാനിക്കുകയാണെങ്കിൽ ഐ ടി വൈ എന്നുള്ള സിലബിള് മാറ്റി വെച്ചതിന് ശേഷം ദേർ ആർ സെർട്ടൻ വേർഡ്സ് വിച്ച് എൻഡ്സ് ഇൻ ഐ ടി വൈ. ചില പദങ്ങളുണ്ട് ഐ ടി വൈയിലാണ് അവസാനിക്കുക. അപ്പൊ ഐ ടി വൈ എന്നുള്ള സഫിക്സ് മാറ്റി വെച്ചതിന് ശേഷം അതിന് തൊട്ട് മുമ്പുള്ള സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്? സ്ട്രെസ് കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓരോ നിയമവും എന്ത് ചെയ്യാം? എഴുതി വെക്കാം. ദ ആർ സെർട്ടൻ വേർഡ്സ് ദാറ്റ് എൻഡ്സ് ഇൻ എ ടി ഇ. ആദ്യം ഞാൻ എന്ത് ചെയ്യാം? ചില പദങ്ങൾ എഴുതാം. കോംപ്ലിക്കേറ്റ്, കൾട്ടിവേറ്റ്, പാർട്ടിസിപ്പേറ്റ്, എഡ്യൂക്കേറ്റ്. ഈ പദങ്ങളൊക്കെ എഴുതിയിരുന്നു കേട്ടോ, ഒന്നും വിട്ടു കളയണ്ട. ഒരു എക്സാമ്പിൾ മാത്രം നോക്കരുത്. ഇവിടെ നമ്മള് തിയറി ഇതാണ്. ഇൻ വേർഡ്സ് ഓഫ് മോർ ദാൻ ടു സിലബിൾ, ഇൻ വേർഡ്സ് ഓഫ് മോർ ദാൻ ടു സിലബിൾസ്, രണ്ട് സിലബിൾ കൂടുതൽ എന്താണ് വരുന്ന പദങ്ങൾ. എൻഡിങ് ഇൻ എ ടി ഇ, എയ്റ്റ്, എയ്റ്റിന്റെ പ്രൊനൗൺസിയേഷൻ എന്താണ്? എയ്റ്റ്. അപ്പൊ രണ്ടിൽ കൂടുതൽ സിലബിൾ വരുന്ന പദങ്ങളിൽ അവസാനിക്കുന്നത്. ഇഫ് സച്ച് വേർഡ്സ് വിച്ച് ഹാവ് മോർ ദാൻ ടു സിലബിൾസ് എൻഡ് ഇൻ എയ്റ്റ്, ദ പ്രൈമറി ആക്സെന്റ് ഫാൾസ് ഓൺ ദ പ്രയർ ടു ദി ടു സിലബിൾസ്. രണ്ട് സിലബിൾ വിട്ടു കളയണം. എന്നിട്ട് രണ്ട് സിലബിൾ വിട്ടു കളഞ്ഞതിന് ശേഷം അതിന്റെ തൊട്ട് മുമ്പിലുള്ള സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്? സ്ട്രെസ് കൊടുക്കേണ്ടത്. തിയറി ഒന്നുകൂടെ ശരിക്കും ശ്രദ്ധിക്കാം. ഇൻ വേർഡ്സ് ഓഫ് മോർ ദാൻ ടു സിലബിൾസ് എൻഡിങ് ഇൻ ഐ എ ടി ഇ, ദ പ്രൈമറി സ്ട്രെസ് ഈസ് പ്ലേസ്ഡ് ടു സിലബിൾസ് ബിഫോർ ദ സഫിക്സ്. ദർ ആർ സെർട്ടൻ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് വിച്ച് എൻഡ്സ് ഇൻ എ ടി ഇ, വേർഡ്സ് വിച്ച് ഹാവ് മോർ ദാൻ ടു സിലബിൾസ് വിച്ച് എൻഡ്സ് ഇൻ എ ടി ഇ, ദ പ്രൈമറി സ്ട്രെസ് ഈസ് പ്ലേസ്ഡ് ഓ മാർക്ക്ഡ് ബിഫോർ ദ ടു സിലബിൾസ്. ഓക്കെ, അപ്പൊ മലയാളത്തിൽ ശ്രദ്ധിക്കാം, ചില പദങ്ങൾ എ ടി ഇ അവസാനിക്കും. ആ പദങ്ങളിൽ രണ്ടിൽ കൂടുതൽ സിലബിളും വേണം. അപ്പൊ രണ്ടിൽ കൂടുതൽ സിലബിൾ ഉള്ള ഒരു പദം എ ടിയിലാണ് അവസാനിക്കുന്നതെങ്കിൽ അവസാനത്തെ രണ്ട് സിലബിൾ അങ്ങ് മാറ്റിക്കളയാം. അവസാനത്തെ രണ്ട് സിലബിൾ മാറ്റിയതിനു ശേഷം അതിന്റെ തൊട്ട് മുമ്പുള്ള സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്? സ്ട്രെസ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം, അവർ പ്രൈമറി ടാസ്ക് ഈസ് ടു മേക്ക് ദ സിലബിക് ഡിവിഷൻ ഓഫ് ദീസ് വേർഡ്സ്. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം,
ഈ പദങ്ങളുടെ ഒരു സിലബിക് ഡിവിഷനിലേക്ക് പോവാം. കോ ഫസ്റ്റ് സിലബിൾ, കോം. പ്ലീ സെക്കൻഡ് സിലബിൾ, കേ തേർഡ് സിലബിൾ, കോംപ്ലിക്കേറ്റ് കേറ്റ്. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കാം, കോംപ്ലിക്കേറ്റ് 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 ഇവിടെ ഒറ്റ സിലബിളേ വരുന്നുള്ളൂ. കാരണം ഇത് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ, കേറ്റ് എന്നുള്ളത് ഇതിൽ വന്നിരിക്കുന്ന ഡിഫ്തോങ് ആണ് കേറ്റ്. അപ്പൊ കോംപ്ലിക്കേറ്റ് ഈസ് എ ട്രൈ സിലബിക് വേർഡ്. കോംപ്ലിക്കേറ്റ് എന്നുള്ളത് ട്രൈ സിലബിക് വേർഡാണ്, മൂന്ന് സിലബിളേ ഉള്ളൂ. അപ്പൊ രണ്ട് സിലബിൾ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പ്ലി കേറ്റ്, പിന്നെ സ്ട്രെസ് വരുന്നത് തുടക്കത്തിലാണ്. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. കാരണം കോംപ്ലിക്കേറ്റ് എന്നുള്ളത് എത്രയാണ്, മൂന്ന് സിലബിളെ ആകെ കടന്നു വരുന്നുള്ളൂ. അങ്ങനെ രണ്ടിൽ കൂടുതൽ സിലബിൾ വരികയാണെങ്കിൽ, എ ടിയിൽ അവസാനിക്കുകയാണെങ്കിൽ, രണ്ട് സിലബിൾ വിട്ടതിന് ശേഷം അതിന്റെ തൊട്ട് മുമ്പുള്ള സിലബിളിനായിരിക്കണം വേർഡ് സ്ട്രെസ് കൊടുക്കേണ്ടത്. ഇനിയും നോക്കാം, കൾട്ടിവേറ്റ് കൾട്ടിവേറ്റ് എന്ന സെക്കൻഡ് വേർഡ് ഈസ് ഓൾസോ എ ട്രൈ സിലബിക് വൺ. രണ്ടാമത്തെ പദവും എന്തെന്നാണ്, ട്രൈ സിലബിക്കാണ്. അതുകൊണ്ട് രണ്ട് സിലബിൾ അങ്ങ് മാറ്റുക, തുടക്കത്തിൽ കൊടുക്കാം. മൂന്ന് സിലബിൾ ഉണ്ടാകുമ്പോൾ രണ്ട് സിലബിൾ എന്ത് ചെയ്യാം, ഒഴിവാക്കിയതിനു ശേഷം കൾ. അടുത്ത ഒന്ന് സിലബിക്ക് ഡിവിഷൻ വരുത്തി നോക്കാം. പാ ടി സി പേറ്റ്. പാ ഈസ് ദ ഫസ്റ്റ് സിലബിൾ, ടി ഈസ് ദ സെക്കൻഡ് സിലബിൾ, സി ഈസ് ദ തേർഡ് സിലബിൾ, പേറ്റ് ഈസ് ദ ഫോർത്ത് സിലബിൾ. പാ ടി സി പേറ്റ്. അപ്പൊ ഈ രണ്ട് സിലബിളും അങ്ങ് ഒഴിവാക്കാം. ഏ രണ്ട് സിലബിളും മൂന്നാമത്തെ നാലാമത്തെ ഏറ്റ് എന്നുള്ള രണ്ട് സിലബിൾ പോയി കഴിഞ്ഞാൽ പിന്നെ ടി. പാ ടി സി പേറ്റ്. അപ്പൊ ഇവിടെ സ്ട്രെസ് വരേണ്ടത് എന്താണ്, ഇവിടെ എന്താണ്, ഇതൊരു പോളി സിലബിക് വേർഡ്സ് ആണ്. അതായത് ദിസ് വേർഡ് ഹാവ് ഫോർ സിലബിൾസ്, ഇവിടെ എല്ലാം മൂന്ന് സിലബിളേ ഉള്ളൂ. അതുകൊണ്ട് രണ്ട് സിലബിൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ തുടക്കത്തിൽ. ഇവിടെ നാല് സിലബിൾ ഉണ്ട്, അതുകൊണ്ട് രണ്ട് സിലബിൾ കഴിഞ്ഞാൽ രണ്ടാമത്തെ സിലബിളിന് പാ ടി ടിക്കാണ് എന്ത് വരേണ്ടത്, സ്ട്രെസ് വരേണ്ടത്. ഇനി അടുത്ത് നോക്കാം വീണ്ടും. ഫോർ ചു നെയ്റ്റ് ഫോർ ചു നെയ്റ്റ് ഓക്കെ ഫോർ ചു നെയ്റ്റ് വൺ ടു ത്രീ ഓക്കെ സോ ഫോർച്ചുനേറ്റ് ഈസ് എ ട്രൈ സിലബിക് വേർഡ്. ഫോർച്ചുനേറ്റ് എന്നുള്ള എന്താണ്, ഒരു ട്രൈ സിലബിക് വേർഡാണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് സിലബിൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ട്രെസ് വരുന്നത് എവിടെയാണ്, എഫിനാണ്. സോ വൺസ് ഐ റിപ്പീറ്റ് ദ ലോ, വേർഡ്സ് വിച്ച് ഹാവ് മോർ ദാൻ ടു സിലബിൾസ്. ആദ്യം ഓർമ്മിക്കോ, വേർഡ്സ് വിച്ച് ഹാവ് മോർ ദാൻ ടു സിലബിൾസ്, രണ്ടിൽ കൂടുതൽ സിലബിൾ ഉള്ള പദങ്ങളാണെങ്കിൽ. And those words which end in A-T-E. വെറുതെ രണ്ടിൽ കൂടുതൽ സിലബിൾ ഉണ്ടായാൽ പോരാ, ആ രണ്ടിൽ കൂടുതൽ സിലബിൾ ഉള്ള പദങ്ങൾ A-T-E-യിലാണ് അവസാനിക്കുന്നതെങ്കിൽ leave the last two syllables and place the primary stress on the syllable before these two syllables. ഇപ്പൊ രണ്ടിൽ കൂടുതൽ സിലബിൾ വരുന്ന പദങ്ങൾ എ ടിയിലാണ് അവസാനിക്കുന്നതെങ്കിൽ അവസാനത്തെ രണ്ട് സിലബിൾ മാറ്റിവെച്ചതിന് ശേഷം അതിന്റെ തൊട്ട് മുമ്പുള്ള സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്, സ്ട്രെസ് കൊടുക്കേണ്ടത്. ഓക്കെ നോക്കാം, ഒരു ആറോ ഏഴോ ലോസ് ചെയ്യണം, അത് എന്ത് ചെയ്യാം, അങ്ങ് പഠിക്കാം. വേർഡ്സ് ദാറ്റ് എൻഡ്സ് ഇൻ ഐ ഒ യു എസ്, ചില പദങ്ങൾ അവസാനിക്കുക എന്തിലായിരിക്കും, ഐ ഒ യു എസിലായിരിക്കും. ആർ ആക്സെന്റഡ് ഓൺ ദ സിലബിൾ പ്രയർ ടു ദ സഫിക്സ്. ഈ സഫിക്സ് കഴിഞ്ഞ് വേർഡ്സ് എൻഡിങ് ഇൻ ഐ ഒ യു എസ് ടേക്ക് ദ പ്രൈമറി ആക്സെന്റ് ഓൺ ദ സിലബിൾ പ്രയർ ടു ദ സഫിക്സ്. സി വൺസ് അഗെയിൻ, വേർഡ്സ് which ends in I O U S take the primary accent on the syllable prior to the suffix. ഇനി മലയാളത്തിൽ ശ്രദ്ധിക്കാം, ചില പദങ്ങൾ I O U S ലായിരിക്കും അവസാനിക്കുക. ഈ I O U S എന്നുള്ളതിന് സഫിക്സ് ആയി കൊണ്ട് കാണുകയാണെങ്കിൽ I O U S എന്നുള്ള സഫിക്സ് മാറ്റിയതിനു ശേഷം
അതിന്റെ തൊട്ട് മുൻപുള്ള സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത് സ്ട്രെസ് കൊടുക്കേണ്ടത് ചില പദങ്ങൾ നോക്കാം ആങ്ഷ്യസ് എന്തിലാണ് ഇത് അവസാനിച്ചിരിക്കുന്നത് നോക്കാം അടുത്ത് നോക്കാം ഇൻഡസ്ട്രിയസ് ഇൻഡസ്ട്രിയസ് നെക്സ്റ്റ് നോക്കാം ഇൻചൂറിയസ് നെക്സ്റ്റ് നോക്കാം ലക്ഷൂറിയസ് ശരിക്കും ശ്രദ്ധിക്കാം ഓൾ ദീസ് വേർഡ്സ് ഓർ ഓൾ ദീസ് ഫോർ വേർഡ്സ് എൻഡ്സ് ഇൻ ഐ ഒ യു എസ് സോ യു മസ്റ്റ് കൺസിഡർ ഐ ഒ യു എസ് ആസ് സഫിക്സ് ഈ പദങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നത് ഐ ഒ യു എസിലാണ് അപ്പോ ഐ ഒ യു എസിന് ആ പദങ്ങളിലെ സഫിക്സ് ആയിക്കൊണ്ട് കാണുക പദാന്ത്യത്തിൽ ഇവ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇൻ സച്ച് വേർഡ്സ് ദ പ്രൈമറി സ്ട്രെസ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ സിലബിൾ ബിഫോർ ദ സഫിക്സ് ഓർ പ്രയർ ടു ദ സഫിക്സ് സഫിക്സിന്റെ തൊട്ട് മുമ്പുള്ള സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത് അതായത് ചില പദങ്ങൾ ഐ ഒ യു എസിലാണ് അവസാനിക്കുന്നതെങ്കിൽ ഐ ഒ യു എസ് എന്നുള്ള സഫിക്സ് മാറ്റി അതിന്റെ തൊട്ട് മുമ്പുള്ള സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത് പ്രൈമറി സ്ട്രെസ് കൊടുക്കേണ്ടത് അപ്പൊ ഇതൊന്ന് സിലബിക് ഡിവിഷൻ നടത്തി നോക്കും ആങ്ഷ്യസ് എന്നുള്ളത് നമുക്ക് എങ്ങനെ സിലബസ് ആങ്ഷ്യസ് ഐ ഒ യു എസ് പോയി കഴിഞ്ഞു പിന്നെ ഇവിടെ സിലബിൾ വരുന്നത് ആൻ കാരണം ഇവിടെ ഒന്നും വവലല്ല എക്സ് വവലല്ല എൻ വവലല്ല ഫസ്റ്റ് വവൽ എന്താണ് എ എന്നുള്ളതാണ് ആങ്ഷ്യസ് കാരണം ഐ ഒ യു എസ് അങ്ങ് മാറ്റുക കൺഫ്യൂഷൻ വരരുത് ഐ ഒ യു എസ് എന്ന് പെട്ടെന്ന് അങ്ങ് സർക്കിൾ ചെയ്യുക പിന്നെ നമുക്ക് ഇവിടെ വവലുള്ളത് ഒറ്റ എ ഉള്ളൂ അതുകൊണ്ട് അവിടെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് സ്ട്രെസ് കൊടുക്കേണ്ടത് ഇനി അടുത്ത് നോക്കാം ഇൻഡസ്ട്രിയസ് ഇൻ ഡസ് ട്രിയസ് ശരിക്കും ശ്രദ്ധിച്ചോളൂ ഞാൻ എന്റെ സിലബിക് ഡിവിഷൻ നോക്കുന്നത് ഇൻ ഡസ് ട്രിയസ് ഐ ഒ യു എസ് പോയി കഴിഞ്ഞു ശരിക്കും ശ്രദ്ധിക്കാം ഐ ഒ യു എസ് എന്നുള്ള സഫിക്സിനെ നമ്മൾ മാറ്റി നിർത്തി പിന്നെ റ് ഓർ ആർ ഇറ്റ്സ് നോട്ട് എ വവൽ ഇൻസ്റ്റെഡ് ഇറ്റ്സ് എ കോൺസണന്റ് ടു ഇറ്റ്സ് എ കോൺസണന്റ് സ് അഗെയിൻ എ കോൺസണന്റ് ബട്ട് യു എ വവൽ അപ്പൊ ഈ വവലിൽ എവിടെ നിന്നാണ് ഈ സിലബിൾ തുടങ്ങുന്നത് ഇൻ ഫസ്റ്റ് സിലബിൾ ആണ് ഡസ് സെക്കൻഡ് സിലബിൾ ആണ് സോ വി പ്ലേസ് ദ പ്രൈമറി സ്ട്രെസ് ഓൺ ഡ് ഇൻഡസ്ട്രിയസ് കാരണം ഡസ് എന്നുള്ള ഇൻ ഡ സ്ട്രിയസ് കാരണം സ്ട്രിയസ് എന്നുള്ള ഒക്കെ എന്തിൽ പെട്ടു കഴിഞ്ഞു സ്ട്രിയസ് ഐ ഒ യു എസിൽ പെട്ടു കഴിഞ്ഞു ഐ ഒ യു എസ് എന്നുള്ള മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇൻഡസ്ട്രിയസ് ഇൻ ഡ നെക്സ്റ്റ് നോക്കാം ഇൻജൂറിയസ് ഇൻജൂറിയസ് ഇൻ ജൂറിയസ് ഐ ഒ യു എസ് പോയി കഴിഞ്ഞു ഐ ഒ യു എസ് പോയി കഴിഞ്ഞു ഇൻ ജൂറിയസ് ഐ ഒ യു എസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സിലബിൾ തുടങ്ങുന്നത് ഇൻ ജു ഇൻജൂറിയസ് ഇതൊക്കെ തന്നെ എഴുതി സ്ട്രെസ് ചെയ്തോളൂ കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും മറന്നു പോകും ഇൻജൂറിയസ് ഇനി നോക്കാം ലക്ഷൂറിയസ് ഐ ഒ യു എസ് പോയി കഴിഞ്ഞു പിന്നെ നമുക്ക് എന്താണുള്ളത് രണ്ട് സിലബിളാണ് ലക്ഷു ലക്ഷു ഇവിടെയാണ് ഒരു സിലബിൾ ഇവിടെയാണ് ഒരു സിലബിൾ അപ്പൊ ഐ ഒ യു എസ് എന്നുള്ള സഫിക്സ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ സ്ട്രെസ് വരേണ്ട എവിടെയാണ് എക്സിന്റെ മുകളിലാണ് തിയറിയിലേക്ക് നമുക്ക് ഒന്നുകൂടെ വരാം വേർഡ്സ് എൻഡിങ് ഇൻ ഐ ഒ യു എസ് ടേക്ക് ദ പ്രൈമറി ആക്സെന്റ് ഓൺ ദ സിലബിൾ പ്രയർ ടു ദ സഫിക്സ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചില പദങ്ങൾ ഐ ഒ യു എസിൽ അവസാനിക്കുകയാണെങ്കിൽ ആ ഐ ഒ യു എസ് എന്നുള്ള പദം മാറ്റി നിർത്തിയതിന് ശേഷം ആ സിലബിൾ മാറ്റി നിർത്തിയതിന് ശേഷം അതിന് തൊട്ട് മുമ്പുള്ള സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത് വേർഡ് സ്ട്രെസ് കൊടുക്കേണ്ടത് ഓക്കെ നെക്സ്റ്റ് ഒന്നുകൂടെ ഒരു ലൈൻ കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ മാറ്റമൊക്കെ വരും നമുക്ക് അതിലേക്ക് പോവാം ചില പദങ്ങൾ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യാം ഐ എ എന്നിൽ അവസാനിക്കാറുണ്ട് ചില പദങ്ങൾ ഐ എ എൻ
ഒരു നാലോ അഞ്ചോ നിയമേ ആവുന്നുള്ളൂ. അപ്പൊ നോക്കുക, വേർഡ്സ് എൻഡിങ് ഇൻ ഐ എ എൻ ആർ ആക്സെന്റഡ് ഓൺ ദ സിലബിൾ പ്രയർ ടു ദ സഫിക്സ്. നേരത്തെ പറഞ്ഞ നിയമം തന്നെ, ചില പദങ്ങൾ ഐ എ എൻ അവസാനിക്കുകയാണെങ്കിൽ, സി ദ ആർ സെർട്ടൻ വേർഡ്സ് വിച്ച് എൻഡ്സ് ഇൻ ഐ എ എൻ, സച്ച് വേർഡ്സ് ടേക്ക് ദ പ്രൈമറി ആക്സെന്റ് ഓൺ ദ സിലബിൾ പ്രയർ ടു ദ സഫിക്സ്. ഐ എ എൻ എന്നുള്ളതിന്റെ തൊട്ട് മുമ്പിലായിരിക്കണം. അപ്പൊ നോക്കാം, പൊളിറ്റീഷ്യൻ, മ്യൂസീഷ്യൻ, അതോടൊപ്പം തന്നെ നോക്കാം കസ്റ്റോഡിയൻ, ലൈബ്രേറിയൻ. ഓർത്തോഗ്രാഫി, ഓർത്തോഗ്രാഫി മീൻസ് സ്പെല്ലിംഗ് വെച്ച് എഴുതുന്നതാണ്. അതിലെവരെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫെനറ്റിക്സിൽ ഇങ്ങനെ ട്രാൻസ്ക്രിപ്ഷനിലേക്ക് പോയി 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 ഈ സ്പെല്ലിംഗ് ശ്രദ്ധിക്കാതായിട്ടുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, പോളിറ്റീഷ്യൻ, പൊളിറ്റീഷ്യൻ, മ്യൂസീഷ്യൻ, കസ്റ്റോഡിയൻ, ലൈബ്രേറിയൻ. ഈ പദങ്ങളൊക്കെ തന്നെ അവസാനിച്ചിരിക്കുന്നത് ഐ എ എന്നിലാണ്. അങ്ങനെയാണെങ്കിൽ ഐ എ എൻ എന്നുള്ള എന്ത് ചെയ്യാം, അതങ്ങ് മാറ്റിവെക്കാം. ഐ എ എൻ എന്നുള്ള അങ്ങ് മാറ്റിയിട്ട് അതിന്റെ തൊട്ട് മുമ്പുള്ള സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്, സ്ട്രെസ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എവിടെയായിരിക്കും നോക്കാം. ഇവിടെ നമുക്കറിയാം പോ ലേ ടി ഷെൻ, ഐ ഒ എൻ പോയി, ഐ എ എൻ പോയി, ഐ എ എൻ അർത്ഥം എന്താണ്, ട്. പോ ലേ ടി ഷെൻ, കാരണം ഷെൻ എന്നുള്ള ഐ എ എൻ സിലബിൾ അങ്ങോട്ട് പോയി കഴിഞ്ഞു. നെക്സ്റ്റ്, അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കാം, മ്യൂ സി ഷൻ, ഐ എ എൻ ഈ സിലബിളിന്റെ ഭാഗമാണ്. നെക്സ്റ്റ് സിന് സ്ട്രെസ് കൊടുക്കാം. ഇനി അടുത്ത് നോക്കാം, കസ്റ്റോഡിയൻ, കാസ് ടു ഡി എൻ, ഐ എ എൻ പോയി കഴിഞ്ഞു. അപ്പൊ അവിടെയാണെങ്കിൽ സിലബിൾ കസ്റ്റോഡിയൻ, കസ്റ്റോഡിയൻ. ഇനി നോക്കാം, ലൈ ബ്രേറിയൻ, ലൈബ്രേറിയൻ, ഐ എ എൻ പോയി കഴിഞ്ഞു. പിന്നെ ഇത് എന്തല്ല, വവലല്ല, കോൺസണന്റ് ആണ്. പിന്നെ ലൈ ബ്രേ, ലൈ ബ്രേ, സെക്കൻഡ് സിലബിൾ ഈസ് ബ്രേ. സോ ദ പ്രൈമറി സ്ട്രെസ് ഈസ് ഓർ ദ പ്രൈമറി ആക്സെന്റ് ഈസ് മാർക്ക്ഡ് ഓൺ വ, ഓൺ ദ സൗണ്ട് ബ. സോ ലെറ്റ്സ് കൺക്ലൂഡ്, ദർ ആർ സെർട്ടൻ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് വിച്ച് എൻഡ്സ് ഇൻ ഐ എ എൻ. In such words, the primary accent falls on the syllable just before the suffix. English, ചില പദങ്ങൾ അവസാനിക്കുക ഐ എ എൻ ആണെങ്കിൽ ആ ഐ എന്നുള്ള സഫിക്സ് മാറ്റി നിർത്തിയതിനു ശേഷം അതിന് തൊട്ട് മുമ്പിൽ വരുന്ന സിലബിളിനായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, വേർഡ് സ്ട്രെസ് കൊടുക്കേണ്ടത്. ഓക്കെ, വൺ മോർ റൂൾ, ഒറ്റ നിയമം കൂടെ ശ്രദ്ധിക്കാം. Certain disyllabic words in English which are used both as nouns, adjectives or verb. English la chala disyllabic words undu. Disyllabic words kondu uddeshikkunnu rendu syllable kadannu varuna. Okay, dy disyllabic words kondu uddeshikkunnu eppozhum sadhikkam. Disyllabic nu parayumbum endanu, rendu syllable kadannu varunnathinaanu disyllabic. ആ ടേംസ് ശരിക്കും ശ്രദ്ധിക്കുക, മോണോ വേർഡ്സ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ സിലബിൾ, വേർഡ്സ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ടു സിലബിൾസ് ആർ കോൾഡ് ഡൈസിലബിക് വേർഡ്സ്. അതും കൂടെ ഓർമ്മിക്കട്ടോ, എവിടുന്നും ക്വസ്റ്റ്യൻസ് വരാം. വേർഡ്സ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ത്രീ സിലബിൾസ് ആർ കോൾഡ് ട്രൈ സിലബിക് വേർഡ്സ്. ഇന്ത്യൻ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു പ്രയോഗം കൂടെ ഉണ്ട്, ട്രൈ സിലബിക് വേർഡ്സ്. In words that consist of more than three syllables are called polysyllabic words. P-O-L-Y-S-Y-L-L. Polysyllabic words. Appa mono, single, di, two, tri, three and poly, four. Aini vada sradhikya. There are certain disyllabic words in English which are used both as noun or adjective and as verb.
ഇംഗ്ലീഷിൽ ചില രണ്ട് സിലബിൾ ഉച്ചരിത ശബ്ദങ്ങൾ കടന്നു വരുന്ന പദങ്ങളുണ്ട്. ഈ പദങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീസ് ഡൈസിലബിക് വേർഡ്സ് ആർ ഐദർ യൂസ്ഡ് ആസ് നൗൺ ഓ അഡ്ജക്റ്റീവ് ഓ വേർബ്. ഈ രണ്ട് ഉച്ചരിത ശബ്ദങ്ങൾ സിലബിളുള്ള പദങ്ങൾ ഒന്നുകൂടി ഇംഗ്ലീഷിൽ നൗണോ അഡ്ജക്റ്റീവോ ആയിട്ട് മാറും, അല്ലെങ്കിൽ വേർബായിട്ട് മാറും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും, സ്ട്രെസ് ഷിഫ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ നോക്കുക, വേർഡ്സ് ആണ് ഒന്നാമത്തെ ഞാൻ കോളത്തിൽ എഴുതിയിരിക്കുന്നത്. വേർഡ്സ് ആബ്സെന്റ്, കണ്ടക്ട്, പ്രൊജക്ട്, എക്സ്പോർട്ട്, കോൺവിക്ട്, പ്രൊട്ടസ്റ്റ്, ഇമ്പോർട്ട്, ഇതല്ല ദർ ആർ എ ലിസ്റ്റ് ഓഫ് വേർഡ്സ്. അപ്പൊ പരീക്ഷയ്ക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, മാർക്ക് ദ പ്രൈമറി സ്ട്രെസ് ഓൺ ദ വേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാക്കറ്റിൽ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എവിടെ സ്ട്രെസ് ചെയ്യണം. അപ്പൊ ഈ പദം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നൗൺ ആയിട്ടാണ് നൽകിയിരിക്കുന്നത്, പകരം അവിടെ വി ആണ് തരുന്നതെങ്കിൽ മനസ്സിലാക്കുക അവിടെ വേർബ് ആയിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചായിരിക്കണം സ്ട്രെസ് കൊടുക്കേണ്ടത്. ഇവിടെ നോക്കാം, വെൻ ദീസ് വേർഡ്സ് ആർ യൂസ്ഡ് ആസ് നൗൺ ഓർ അഡ്ജക്റ്റീവ്സ്, ഈ ഡൈസിലബിക് വേർഡ്സ് നൗൺസ് ആയിക്കൊണ്ടോ അഡ്ജക്റ്റീവ്സ് ആയിട്ടോ ഉപയോഗിക്കുകയാണെങ്കിൽ ദ പ്രൈമറി സ്ട്രെസ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ ഫസ്റ്റ് സിലബിൾ. ആബ്സെന്റ്, കോൺടാക്ട്, പ്രൊജക്ട്, എക്സ്പോർട്ട്, പ്രൊട്ടസ്റ്റ്, ഇമ്പോർട്ട്. ക്ലിയർ, വളരെ ക്ലിയർ ആയിരിക്കണം, കാരണം ഈ ഡൈസിലബിക് വേർഡ്സ് നൗണോ അഡ്ജക്റ്റീവോ ആയിക്കൊണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പരീക്ഷക്കാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അവിടെ നൗൺ എന്ന് ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കും, അല്ലെങ്കിൽ വേർബ് എന്ന് കാണിച്ചിരിക്കും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഡൈസിലബിക് വേർഡ്സ്, പദങ്ങൾ ഇത്രയല്ല, ലോങ് ലിസ്റ്റാണ്, ഒരുപാടുണ്ട്. പക്ഷെ ഒരു എക്സാമ്പിൾ ഞാൻ നാലോ അഞ്ചോ പദങ്ങൾ ഇവിടെ എടുത്ത് എഴുതിയേ ഉള്ളൂ. അപ്പൊ ഈ പദങ്ങൾ നൗണോ അഡ്ജക്റ്റീവോ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ദ പ്രൈമറി സ്ട്രെസ് ദ പ്രൈമറി സ്ട്രെസ് ഓർ ആക്സെന്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ ഫസ്റ്റ് സിലബിൾ. ഇവിടെ ബട്ട് When these words are used as verbs, പക്ഷേ ഈ പദങ്ങൾ verbs ആയിക്കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ക്രിയ ആയിക്കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ദ പ്രൈമറി സ്ട്രെസ് ഓർ ആക്സെന്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ സെക്കൻഡ് സിലബിൾ. ആബ്സെന്റ് എന്നുള്ളത് ശരിക്കും ശ്രദ്ധിക്കാം, ആബ്സെന്റ് ഇത് verb ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആബ് ഈസ് ദ ഫസ്റ്റ് സിലബിൾ. ഇത് നോട്ട്ബുക്കിൽ വൃത്തിയായിട്ട് എഴുതി വെച്ചോളൂ കേട്ടോ, ആബ്സെന്റ്. അപ്പൊ എന്ത് ചെയ്തു, സ്ട്രെസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു, ഫസ്റ്റ് സിലബിളിൽ നിന്നും എങ്ങോട്ട് പോയി, സെക്കൻഡ് സിലബിളിലേക്ക് പോയി. ഇനി കോൺട്രാക്ട്, കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് നൗൺ അഡ്ജക്റ്റീവ് ആണ്, കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് നൗണായിട്ടും കോൺട്രാക്ട് ഉപയോഗിക്കാറുണ്ട്, സർട്ടിഫിക്കറ്റ് അപ്പുറത്തുണ്ടെങ്കിൽ അഡ്ജക്റ്റീവ് ആണ്. പക്ഷെ അത് വേർബ് ആയിട്ട് ഉച്ചരിക്കുമ്പോൾ പ്രൊനൗൺസിയേഷനിൽ ഒരു ചെറിയ മാറ്റം വരും, കണ്ടക്ട്, കണ്ടക്ട്. ദ ബസ് ഈസ് കണ്ടക്റ്റഡ് ബൈ, കണ്ടക്ടർ. അങ്ങനെ ആവുമ്പോൾ സെക്കൻഡ് സിലബിൾ വേർബ് ആയിട്ട് വരുമ്പോൾ കൺടക്ട്. ഇനി നോക്കുക പ്രൊജക്ട്, പ്രൊജക്ട് എന്നുള്ളത് പ്രോജക്ട്. ഓക്കെ, വേർബ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ സെക്കൻഡ് സിലബിളിലേക്കാണ് സ്ട്രെസ് വരേണ്ടത്, പ്രൊജക്ട്. എക്സ്പോർട്ട് വേർബ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന്റെ സിലബിക് ഡിവിഷൻ എക്സ്പോർട്ട്, സെക്കൻഡ് സിലബിളിലാണ് സ്ട്രെസ് വരേണ്ടത്. ഓക്കെ, പ്രൊട്ടസ്റ്റ്, പ്രൊട്ടസ്റ്റ് എന്നുള്ള വേർബ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ സെക്കൻഡ് സിലബിളിലാണ് സ്ട്രെസ് വരേണ്ടത്, ടെസ്റ്റ്. ഇമ്പോർട്ട് വേർബ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പേൺ ആയിരിക്കണം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് പോയിന്റ് ടു ബി നോട്ടഡ്, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കാം, ദ ആർ സെർട്ടൻ ഡൈസിലബിക് വേർഡ്സ് വിച്ച് ആർ യൂസ്ഡ് either as noun or adjective or as verbs. ഇംഗ്ലീഷില് രണ്ട് സിലബിളിലെ ചില പദങ്ങൾ നൗൺ ആയിക്കൊണ്ടും adjective ആയിട്ടും ഉപയോഗിക്കാറുണ്ട്, അതോടൊപ്പം തന്നെ വേർബ് ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. When these words are used as noun or adjectives, the primary accent is placed on the first syllable, but when these words are used as verb, the primary accent is used as on the second syllable. അപ്പൊ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ അത് വ്യക്തമായിട്ടും കാണിച്ചിരിക്കും. എങ്ങനെയാ വ്യക്തമായിട്ടും കാണിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ എടുത്തെഴുതി കാണിച്ചു തരാം, ശ്രദ്ധിച്ചോളൂ. കോൺടാക്ട്, മാർക്ക് ദ പ്രൈമറി സ്ട്രെസ് ഓൺ ദ വേർഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ബ്രാക്കറ്റിൽ നൗൺ ആയിരിക്കും,
ചിലപ്പോൾ എജക്റ്റീവ് എന്നായിരിക്കും. എ ഡി ജെ എജക്റ്റീവ്. മാർക്ക് ദ പ്രൈമറി സ്ട്രെസ് ഓൺ ദ വേർഡ് കോൺട്രാക്ട്. എന്നിട്ട് ബ്രാക്കറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഈ പദം നൗൺ ആയിക്കൊണ്ട് സ്ട്രെസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സു പക്ഷെ അതോടൊപ്പം തന്നെ മാർക്ക് ദ പ്രൈമറി സ്ട്രെസ് ഓൺ ദ വേർഡ്, ബ്രാക്കറ്റിൽ വി തന്നു കഴിഞ്ഞാൽ അതൊരു ആനക്കാരി ഒന്നുമല്ല, വി മീൻസ് വേർബ്. അപ്പൊ നമ്മൾ സ്ട്രെസ് എന്തിലേക്ക് കൊടുത്തിരിക്കുക? സെക്കൻഡ് സിലബിളിലേക്ക് കൊടുത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്തിലേക്ക് പോവാണ്? ട്രാൻസ്ക്രിപ്ഷനിലേക്ക് പോവാണ്. ഞാൻ കറക്റ്റ് ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്ത് വേർഡ് സ്ട്രെസ്സും കൂടെ കൊടുക്കുമ്പോൾ കാര്യങ്ങൾ വളരെ വൃത്തിയായി, പിന്നെ നിങ്ങൾക്ക് ഒരു സംശയം കൂടെ ഉണ്ടാവില്ല. ഓക്കെ. ഇനി നമ്മൾ പതുക്കെ ട്രാൻസ്ക്രിപ്ഷനിലേക്ക് എൻ്റർ ചെയ്യാണ്. ശരിക്കും ശ്രദ്ധിക്കാം, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരാറ്. രണ്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും, രണ്ട് മാർക്കിന് പദങ്ങൾ തന്നിരിക്കും. അതിൻ്റെ കറക്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ നാല് ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ നാല് ഓപ്ഷനിൽ ഏതാണ് ശരി എന്ന് കണ്ടെത്തി മാർക്ക് ചെയ്യാം. ആദ്യം ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ട പദം ഇവിടെ കൊടുക്കാം, ഒന്ന് നോക്കാം. അബാൻഡൻ, അബാൻഡൻ ലീവ് ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ്. അതെങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത് നോക്കാം. സിംഗിൾ വേർഡായിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ ദോസ് ട്രാൻസ്ക്രൈബ്ഡ് ഫോം ഷുഡ് ബി വിത്തിൻ ദി സ്ലാഷ്. സ്ലാഷിന് ഇടയിലായിരിക്കണം, അല്ലെങ്കിൽ വെർട്ടിക്കൽ ബാറിന്റെ ഇടയിലായിരിക്കണം അത് കൊടുക്കേണ്ടത്. ഇവിടെ നോക്കാം. ആ ഫെനറ്റിക് 44, ഫെനറ്റിക്സിൽ 44 ഫെനീംസ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. അപ്പൊ ആ സിമ്പിൾ എപ്പോഴും ഓർമ്മിക്കണം. ഞാനിപ്പോ ഇങ്ങനെ പ്രനൗൺസ് ചെയ്ത് പോകുമ്പോൾ ശ്രദ്ധിക്കാം. This is a weak vowel a. B a e aban nten abandon abandon എന്നുള്ള വേർഡ് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. a b a e n d a n abandon. വേർഡ് സ്ട്രെസ് നേരത്തെ പഠിപ്പിച്ചതാണ്, പക്ഷെ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ എന്ത് ചെയ്യാണ്? ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ആ എന്നുള്ളത് വീക്ക് പ്രിഫിക്സ് ആയതുകൊണ്ട് ബേൺ ആണ് സ്ട്രെസ്. സോ അബാൻഡൻ. ഒരു പെൻസിലും പേപ്പറും അടുത്ത് വെക്കുക, എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് എന്ത് ചെയ്യുക? ട്രാൻസ്ക്രൈബ് ചെയ്ത് നോക്കുക. ഓക്കെ, അബാൻഡൻ എന്നുള്ളത് ഇങ്ങനെയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വേർഡ് സ്ട്രെസ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് അബോളിഷ്, അബോളിഷ്. ഓക്കെ, അബോളിഷ് എന്നുള്ള പദം എങ്ങനെയാണ് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത്? അഗെയിൻ ആ ബ ആൻഡ് ദിസ് ഈസ് ഓ അബോ ഓ. വേണമെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് ഇങ്ങനെ ഇടാം, പക്ഷെ കറക്റ്റ് ഇങ്ങനെ തന്നെയാണ്. ആ ബോ അബോ ല ഇ ഷ. This symbol is sh. So a b o. It's not a long vowel, but it is short vowel. This o is always written like this o. Okay, പക്ഷെ അത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ng ആയിട്ട് മാറും, ng ആയിട്ട് മാറും. പക്ഷെ o എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം. ഇതാണ് കറക്റ്റ് സ്റ്റാൻഡേർഡ് ആയിക്കൊണ്ടുള്ള എന്താണ് ഫണമിക് ട്രാൻസ്ക്രിപ്ഷനിൽ o എന്ന് എഴുതേണ്ടത്. A bolish, abolish, abolish. A b o l i sh, abolish. വീണ്ടും ആ എന്നുള്ള പ്രിഫിക്സ് ആയതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ബേൺ ആണ് എന്തെന്നാ പറഞ്ഞിരിക്കുന്ന വേർഡ് സ്ട്രെസ് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. എ വെച്ച് ഉറങ്ങുന്ന കുറച്ച് പദങ്ങളാണ്. Abound, abound. A b au au. It's a diphthong. Au a b au n d. Abound, abound. Okay, abound എന്നുള്ളത് വീണ്ടും ഓർമ്മിക്കുക, ആ എന്നുള്ളത് പ്രിഫിക്സ് ആണ്, റൂട്ട് വേർഡ് ബൗണ്ട് ആയതുകൊണ്ട് ബേൺ ആണ് സ്ട്രെസ് കൊടുക്കേണ്ടത്. അബൗണ്ട്. ഓക്കെ, കൂടെ എന്ത് ചെയ്യാം? എഴുതി പോരാട്ടോ. ട്രാൻസ്ക്രിപ്ഷൻ പഠിപ്പിക്കുമ്പോൾ കൂടെ എന്ത് ചെയ്യണം? ഈ ഓരോ ദ ഔ എന്നുള്ളതാണ്. അബൗണ്ട് അറിയില്ലെങ്കിൽ അപ്പ ഡിഫ്തോങ്സ്. ഫെനറ്റിക് സിംബൽസ് 44 ബുക്ക് നോക്കിയിട്ട്, സംശയം ഉണ്ടെങ്കിൽ പുസ്തകം നോക്കാം.
കാരണം ഇംഗ്ലീഷിൽ മെയിൻ എടുത്തവരെ സംബന്ധിച്ചിടത്തോളം 44 ധ്വനികൾ എപ്പോഴും എന്തുണ്ടായിരിക്കണം മനസ്സിലുണ്ടായിരിക്കണം അതായത് 20 വവൽസും 24 കോൺസണൻസും നെക്സ്റ്റ് നോക്കാം abroad പിന്നെ when you transcribe always use small letters ഇപ്പോൾ ആളുകളുടെ പേരാണെങ്കിലും സ്ഥലപ്പേരാണെങ്കിലും എപ്പോഴും സ്മോൾ ലെറ്റേഴ്സ് മാത്രമേ ട്രാൻസ്ക്രിപ്ഷനിൽ ഉപയോഗിക്കാവൂ abroad look a b r o abroad okay abroad again stress is on b ഇവിടെ എന്തുകൊണ്ടാണ് എല്ലാ പദങ്ങൾക്കും ബ സ്ട്രെസ് വരുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ എന്നുള്ള പ്രിഫിക്സ് ആയതുകൊണ്ടാണ് മനസ്സിലായോ when there are weak prefixes always the root word weak prefix ചേർത്തുകൊണ്ട് പദങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സ്ട്രെസ് എന്തിനായിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന റൂട്ട് വേർഡിന്റെ ഫസ്റ്റ് സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത് സ്ട്രെസ് കൊടുക്കേണ്ടത് ഓക്കെ നെക്സ്റ്റ് നോക്കാം ദ വേർഡ് ഈസ് അക്സെപ്റ്റ് ലുക്ക് ഹിയർ A K S A P T ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കാം അക്സെപ്റ്റ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഈസ് അക്സെപ്റ്റ് ദ വേർബ് ആണ് വേർബ് ആയിട്ട് ഉപയോഗിക്കുന്ന അവസരത്തിൽ അക് എന്നുള്ളതാണ് ഫസ്റ്റ് സിലബിൾ സെക്കൻഡ് സിലബിൾ സെപ്റ്റ് വെൻ അക്സെപ്റ്റ് ഈസ് യൂസ്ഡ് ആസ് എ വേർബ് the primary stress on the second syllable eppozhum ormikkam accept sadharana indian students pratheejam malayalikal accept ennu parayar accept no when it is used as a verb it is a k say s a p t accept the primary stress is placed on the second syllable ende kooda thanne ingane nokki padukke endiya ezhuthi pora okay accept ardu nokka word accident look here kooda ezhudatam accident ennallana ivada nammal adutha endu cheyan povunu transcribe cheyan povunu ee symbol eppozhum ae bat cat mat ennallilokka kadannu varunu this ഈ നേരെ തിരിച്ചിടുക അതോടൊപ്പം തന്നെ ഈ ഭാഗം ടച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ട്രാൻസ്ക്രൈബ് ചെയ്ത് നോക്കാം ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കാം accident the primary stress falls on the first syllable ivada prefix illa accident ennulla a c dent it's a trisyllabic word and most of the trisyllabic words I o n നേരത്തെ പറഞ്ഞ നിയമങ്ങൾ നോക്കണം ആ നിയമങ്ങളിൽ ഇതൊന്നും പെടാത്തതുകൊണ്ട് most of the trisyllabic words are stressed on the first syllable so accident എങ്ങനെയാ നോക്കാം നെക്സ്റ്റ് എക്നോളജ് അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പദമാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് എക്നോളജ് സ്പെല്ലിംഗ് നോക്കാം എക്നോളജ് ഇതെങ്ങനെയാണ് സ്ട്രെസ് ചെയ്യേണ്ടത് നോക്കാം സ്മോൾ ലെറ്റർ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്താണ് ഇ എന്നാണ് എക്നോളജ് ജ എന്നുള്ളതിന് എപ്പോഴും സ്മോൾ ലെറ്ററിൽ ഡി ഇട്ടതിന് ശേഷം മാത്തമെറ്റിക്സിൽ 3 എഴുതുന്ന പോലെ എഴുതി കഴിഞ്ഞാൽ അത് ജ ആണ് ശ്രദ്ധിക്കട്ടോ A K N
ഓ ല ഇ ജ അപ്പോൾ പ്രൊനൗൺസ് ചെയ്തു നോക്കൂ അക്നോളജ് അക്നോളജ് വേർഡ് സ്ട്രെസ് എവിടെ ഇങ്ങനെ ആ എന്നുള്ള എന്താണ് പ്രിഫിക്സ് ആണ് വേർഡ് സ്ട്രെസ് ക അക്നോളജ് ആ സ്റ്റെപ്പ് സ്ട്രെസ് എപ്പോഴും ഓർമ്മിക്കുക പ്രൈമറി ആക്സെന്റ് അക്നോളജ് ഓക്കെ നെക്സ്റ്റ് നോക്കാം അഡ്മിനിസ്റ്റർ അഡ്മിനിസ്റ്റർ ഇപ്പൊ അവർ നോട്ട് ബുക്കിലേക്ക് എഴുതി അഡ്മിനിസ്റ്റർ ട്രാൻസ്ക്രൈബ് ചെയ്ത് നോക്കാം ആ ഡ മ ഇ ന ഇ സ ച അ ഫൈനൽ ര ഈസ് ഓൾവേസ് സൈലന്റ് സി When a word ends in r sound, that r sound is not realized. Exceptional case in that pinneeda parayam. Oru padam avasaanikkunnathu r aanengil. Adu connected aayikkonde speech munnottu povunnilla engil r eppozhum silent aayirikkum. Orikkalum transcriptionil r kadannu varan paadilla. Appo adu ende parayandallo administer. Endanu administer. ഇവിടെ എറ്റ് എന്നുള്ളത് പ്രിഫിക്സ് ആണ് മിനിസ്റ്റർ എന്നുള്ളതാണ് റൂട്ട് വേർഡ് സോ ദ പ്രൈമറി സ്ട്രെസ് ഈസ് പ്ലേസ്ഡ് ജസ്റ്റ് എബോവ് മ അഡ്മിനിസ്റ്റർ അഡ്മിനിസ്റ്റർ ഓക്കെ അഡ്മിനിസ്റ്റർ നെക്സ്റ്റ് നോക്കാം ട്രാൻസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് അപ്പിയർ അപ്പിയർ ആദ്യം മനസ്സിലാക്കാം ആ എന്നുള്ള പ്രിഫിക്സ് ആണ് അപ്പൊ ട്രാൻസ്ക്രൈബ് ചെയ്ത് നോക്കിക്കോളൂ ആ പ ഇ അ എപ്പോഴും ശ്രദ്ധിക്കട്ടോ ചിലപ്പോൾ ഓപ്ഷൻ അപ്പിയർ തന്നിട്ട് റ് വെച്ചുകൊണ്ട് രണ്ടോ മൂന്നോ ഒക്കെ തരും പ്രൈമറി സ്ട്രെസ് മറ്റെവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും കൊടുത്തിരിക്കുക അപ്പൊ അതൊക്കെ തെറ്റാണ് അപ്പൊ എങ്ങനെയാണ് നോക്കാം ആ പ ഇയ ഇറ്റ്സ് പ്രൊനൗൺസ്ഡ് ആസ് ഇയ Ear is a diphthong. English ഇംഗ്ലീഷിൽ എട്ട് ഡിഫ്തോങ്സ് ഉണ്ട് ഓരോന്നും പഠിപ്പിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കാം ഇ ആ അപ്പിയർ ആ ഈസ് പ്രിഫിക്സ് സോ ദ റൂട്ട് വേർഡ് ബിഗിൻസ് വിത്ത് ദ പ ലെറ്റർ സോ ദ പ്രൈമറി ആക്സെന്റ് ഈസ് പ്ലേസ്ഡ് എബോവ് പ അപ്പിയർ അപ്പിയർ ഓക്കെ നെക്സ്റ്റ് നോക്കാം എളുപ്പമുള്ള ചെറിയ ചെറിയ പദങ്ങൾക്ക് പകരം എന്ത് ചെയ്യുക കുറച്ചുകൂടെ വലിയ പദങ്ങൾ ചെയ്ത് പഠിക്കുക അപ്പൊ ചെറിയ പദങ്ങളൊക്കെ വളരെ എന്തായിരിക്കും ഈസി ആയിരിക്കും നെക്സ്റ്റ് നോക്കാം അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പദങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആർക്കിടെക്ചർ ആർക്കിടെക്ചർ പതുക്കെ പതുക്കെ അല്പം എന്ത് ചെയ്യാം ക്ഷമയോടുകൂടി പതുക്കെ ഇരുത്തി ആലോചിച്ച് ചെയ്യാം ആ ഇതാണ് ആ ഇവിടെ സൈലന്റ് ആണ് ആർക്കിടെക്ചർ അല്ല പകരം നമ്മൾ കൊടുക്കേണ്ട എന്താണ് അക്കി റിന് ശേഷം ഒരു വവൽ വരികയാണെങ്കിൽ റ് എന്ത് ചെയ്യുള്ളൂ നമ്മൾ പ്രനൗൺസ് ചെയ്യുള്ളൂ ഇപ്പൊ സപ്പോസ് റെഫറൻസ് നോക്ക് ഇവിടെ പറഞ്ഞിരുന്നു ഓർമ്മിക്കാം ഇവിടെ നോക്കിക്കോളൂ Both the R are pronounced because R is followed by R, vowel. Again here, R is followed by a vowel. So, when R is followed by a vowel, it's clearly realized or pronounced. Professor. Let's look. R is followed by a vowel O. professor professor so r is pronounced but when r is followed by a consonant here consonant means k aaki architecture so that r is not realized appo nammal engenaana adu transcribe cheyandu r nalla sound phonemic transcription la drop cheyam aa k aaki t a ആക്കിറ്റേ
ഒന്നുകൂടെ നോക്ക് എഴുതി എങ്ങനെയാണ് ആർക്കിടെക്ചർ ആർക്കിടെക്ചർ ആ ക ഇ ട എ ച ഇങ്ങനെ ടി ടു കൊണ്ട് ഷീട്ട് കഴിഞ്ഞാൽ സിംഗിൾ ആയിട്ട് ഇത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ദിസ് ഇസ് ടു ഓക്കെ ഇതെന്താണ് ഷു ആണ് ഷിപ്പിലെ ഷു ആണ് ഓക്കെ അപ്പൊ അതെന്താണ് ആർക്കിടെക്ചർ ആർക്കിടെക്ചർ ഓക്കെ ഇത് പ്രിഫിക്സ് അല്ല അതുകൊണ്ട് ആ കി ടെക്ചർ പ്രൈമറി സ്ട്രെസ് ഓർ ആക്സെന്റ് ഈസ് പ്ലേസ്ഡ് എബോവ് ആ ആർക്കിടെക്ചർ ഫെനറ്റിക് ഫെനീംസ് ആ സിംബൽസ് എപ്പോഴും എന്ത് ചെയ്തോളണം 44 എണ്ണവും മനസ്സിൽ ബൈ ഹാർട്ട് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആകെ എന്ത് ചെയ്യും കൺഫ്യൂഷൻ നോക്കി വരക്കാനൊന്നും എക്സാമിനേഷൻ ആളിൽ എന്ത് ചെയ്യില്ല അനുവദിക്കില്ല അപ്പൊ അതെപ്പോഴും ശ്രദ്ധിക്കുക 44 ധ്വനികളും എന്തുണ്ടായിരിക്കണം ബൈ ഹാർട്ട് ആയിരിക്കണം നെക്സ്റ്റ് നോക്കാം ഞാൻ ചില പദങ്ങൾ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പൊ ഇതിപ്പോ എങ്ങനെ എന്ത് ചെയ്യണം ട്രാൻസ്ക്രൈബ് ചെയ്യണം പ്രൊനൗൺസ് ചെയ്യണം എന്നുള്ള കുട്ടികളിൽ എപ്പോഴും എന്തുണ്ടാവാറുണ്ട് ഡൗട്ട് ഉണ്ടാവാറ് ഇസ് ഇറ്റ് ആൻസർ എന്നുള്ളത് അയേ എന്നുള്ളത് വേണോ ആ എങ്ങനെയാണ് ട്രാൻസ്ക്രൈബ് ചെയ്ത് നോക്കാം ആ ന സ ആ ഇനി ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കൂ ആൻസർ ആൻസർ ഫൈനൽ റ് അഗെയിൻ വി ഡ്രോപ്പ് ട്രാൻസ്ക്രിപ്ഷനിൽ ഫൈനൽ റ് വരാൻ പാടില്ല മനസ്സിലായി അവിടെ ആൻസർ ആൻസർ പ്രൈമറി സ്ട്രെസ് അബോവ് ആ ആൻസർ ഈ സ്ട്രെസ് ആക്സെന്റ് എന്ന് പറയുമ്പം ഇവിടെ ഈ വവലിനായിരിക്കണം ഏറ്റവും കൂടുതൽ പ്രോമിനൻസ് നമ്മൾ കൊടുക്കേണ്ടത് അതായത് ഉച്ചാരണത്തിൽ ഏറ്റവും കൂടുതൽ പ്രോമിനൻസ് കൊടുക്കേണ്ടത് എന്തായിരിക്കണം ആ എന്നുള്ള സൗണ്ടിനായിരിക്കണം സോ ഇറ്റ്സ് ആൻസർ ഓക്കെ നെക്സ്റ്റ് നോക്കാം How is it pronounced in the law? Its a correct pronunciation is, look here, B I B G E J. So it is baggage. ഞാനിങ്ങനെ കുറച്ച് ട്രാൻസ്ക്രിപ്ഷൻ പഠിപ്പിക്കുമ്പോഴും ഓരോ പ്രൊനൗൺസിയേഷനും ലെറ്റേഴ്സും മനസ്സിലാക്കുക ബ എ ഐ ബ ഗ ജി ഈസ് ഓൾവേസ് ഇറ്റ്സ് എ സൗണ്ട് ഈസ് ഓൾവേസ് ഇൻ ഫെനറ്റിക്സ് ഗ ഗ ബ ഗി ജ ബാഗേജ് ബാഗേജ് അല്ല കേട്ടോ ബാഗേജ് ബാഗേജ് പ്രൈമറി സ്ട്രെസ് is here placed above baggage ഓരോന്നും കൂടെ നോട്ട്ബുക്കിലേക്ക് എഴുതി എഴുതി വരണം കേട്ടോ അല്ല വെറുതെ ഇങ്ങനെ എന്ത് ചെയ്താ പോരാ കേട്ട പോരാ ബാഗേജ് നെക്സ്റ്റ് നോക്കാം ബഡ്ജറ്റ് എന്നെഴുതും ഈ ഡ്ജ് എപ്പോഴും വരും ഫെനറ്റിക്സിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ഇപ്പൊ കേട്ട് പിന്നീട് മറന്നു അപ്പൊ ശ്രദ്ധിക്കുക ഡ് ജ് അടുത്ത് വരികയാണെങ്കിൽ ദറ്റ് ഡ് ഈസ് ഓൾവേസ് ഡ്രോപ്ഡ് മനസ്സിലായ ഫ്രിഡ്ജ് എന്ന് പറയാൻ പാടില്ല ഡ് അവിടെ ഡ്രോപ്പ് ചെയ്യ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ജഡ്ജ് എന്ന് പറയാൻ പാടില്ല ജഡ്ജ് ജഡ്ജ് ബ്രിഡ്ജ് എന്ന് പറയാൻ പാടില്ല ബ്രിഡ്ജ് സോ ഫ്രിഡ്ജ് ബ്രിഡ്ജ് ജഡ്ജ് അപ്പൊ എങ്ങനെയാണ് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത് നോക്കാം ബ ആ ജ എവിടെ ഡ് അല്ല കേട്ടോ ജ ആണ് ഡിറ്റ് മൂന്നിട്ട് കഴിഞ്ഞാൽ എന്താണ് ജ ബ ഈ വി തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് വി ഹാവ് ത്രീ ആസെൻഡിംഗ് ആസ് ഫോർ നെയിംസ് ദിസ് ഇസ് എ ഷോർട്ടസ്റ്റ് ഫോം ആ And this is a little more longer. കുറച്ചുകൂടെ നീട്ടി ഉച്ചരിക്കുക കം ബ്ലഡ് ആൻഡ് ദിസ് ഈസ് ദ ലോങ് വവൽ ആ സോ ഇൻ ഇംഗ്ലീഷ് വി ഹാവ് ത്രീ വവൽസ് ആസ്
But in Malayalam, we do have only A and A. But in English, we do have A. This is the shortest vowel A. It is not clearly heard. Saip, Britisher, E A pronounce him a curriculum vectum it gurkilla. Padoka nyan adhi onnu pronounce him about. Pasha Saip pronounce him about. Atre gurkulu. About. Again. The two shortest now. It's not at all realized. Pasha idu, we thirichittu leppen korchu long aayittu pronounce cheyanda. But suppose, come. This is A. K, A, M. Come. Cut. Okay. K, A, T. Blood. Okay. B, L, A, D. Blood. This is a little long. Okay. Now, B, A, D. E. T. So, its correct pronunciation is not budget, but it is budget. Correct pronunciation is budget. And the primary accent is placed above b. Budget. Okay, it is not budget, but it is always budget. Next, nokka namukku. Look here. Most students do not know how to pronounce this word. Commerce vidyarthikal ettum kududal kelkunna oru padana business chundokka pada kottittu business ennokka parayanda oru prashnam illa. Look here. B e z n e s. So its correct pronunciation is business. Business, not business. Business. ചുണ്ടൊന്നും എന്ത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോ അതോടൊപ്പം തന്നെ മറ്റൊരു പദം നോക്കാം. കുട്ടികളെ ഏറ്റവും കൂടുതൽ ബ്യുസി എന്നൊക്കെ പറയും. ബ്യുസി. നോ, ഇറ്റ്സ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഈസ് ബിസി. ഇറ്റ്സ് ബിസി, നോട്ട് ബ്യുസി. ഇറ്റ്സ് ബിസി. ഐ എം വെരി ബിസി, ഐ എം വെരി ബിസി. സോ ഇറ്റ്സ് നോട്ട് ബിസിനസ്, ബട്ട് ഇറ്റ് ഈസ് ബിസിനസ്. ബിസിനസ്. പ്രൈമറി ആക്സെന്റ് ഫോൾസ് ഹിയർ. ബിസി, ബിസിനസ്. ഓക്കെ, ഇതുവരെ പഠിപ്പിച്ചൊന്ന് വൃത്തിയായിട്ടൊന്ന് നോക്ക്. അതൊന്ന് എന്ത് ചെയ്ത് നോക്കും, ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കും. നെക്സ്റ്റ് വേർഡിലേക്ക് നമുക്ക് വരാം. ഹൗ ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ്. സർട്ടിഫിക്കറ്റ്. ലുക്ക് ഹിയർ. സർട്ടിഫിക്കറ്റ്. എങ്ങനെ അത് എന്ത് ചെയ്യണം, ഞാൻ സ്പെല്ലിംഗ് തെറ്റിയോ നോക്കാൻ വേണ്ടിയാണ് എഴുതിക്കൊണ്ടോ. ഒന്ന് ശരിക്കും ശ്രദ്ധിക്കാം. സ A, sa, t, e, sati, fo, e. അപ്പൊ ഇ എന്നുള്ള സൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ ഓർത്തോഗ്രാഫിയിൽ, അതായത് ലെറ്റേഴ്സിന് നമ്മൾ ഉപയോഗിക്കുന്ന ഐ ആണ്. ഐ എന്നുള്ള എപ്പോഴും എന്താണ്, ഇ എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. സ, ടി, ഫി, ക, അ, ട്. ഇനി ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കും. സ, ടി, ഫി, കെറ്റ്. സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഹിയർ ദ പ്രൈമറി സ്ട്രെസ് ഈസ് പ്ലേസ്ഡ് ബിഫോർ ടു ബിക്കോസ് സ ഈസ് പ്രിഫിക്സ്. ഹിസ്റ്റോറിക്കലി ടിഫിക്കറ്റ് ചരിത്രപരമായിട്ട് പദങ്ങളിലൊക്കെ ഒരുപാട് മാറ്റം വന്നാണ് ഇപ്പോൾ ഉള്ള ഈ ഡയക്രോണിക്. ഡയക്രോണിക് എന്ന് പറയുമ്പോൾ സിൻക്രോണിക് ഡയക്രോണിക് ഉണ്ട്. അതായത് സിൻക്രോണിക് എന്ന് പറയുമ്പോൾ ഡയക്രോണിക് ആൻഡ് സിൻക്രോണിക് ക്ലാസ്സുകളിൽ പഠിച്ചു കാണും. ചരിത്രപരമായിട്ടും വർത്തമാനകാലത്തിലും ഉപയോഗിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഡയക്രോണിക് ആൻഡ് സിൻക്രോണിക്. അപ്പൊ ഇന്ന് ഇന്നത് പ്രൊനൗൺസ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. പണ്ടത് ടിഫിക്കറ്റ് എന്നുള്ള ഒരു പദം ഉണ്ടായിരുന്നിരിക്കാം, അതിനു മുമ്പിൽ പ്രിഫിക്സ് സ വന്നതാണ്. ഇപ്പൊ സർട്ടിഫിക്കറ്റ്, നമ്മളത് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയാറുണ്ട്. നോ, ഇറ്റ്സ് എ സ, ടി, ഫി, കെറ്റ്. ആൻഡ് ദ പ്രൈമറി സ്ട്രെസ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി സെക്കൻഡ് സിലബിൾ. സർട്ടിഫിക്കറ്റ്. ഓക്കെ, നെക്സ്റ്റ്. ഈ ഒരു പദം ശരിക്കും ശ്രദ്ധിക്കണം. സി ഒ എൻ ഡി യു സി ടി. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ദർ ആർ സെർട്ടൻ ഡൈസിലബിക് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് വിച്ച് ആർ യൂസ്ഡ് both as noun adjective and as verb.
അപ്പോ ഇത് നമ്മൾ ഒരു കാര്യം ചെയ്യാം, ഇത് നൗൺ ആയിക്കൊണ്ട് നമ്മളൊന്ന് ട്രാൻസ്ക്രൈബ് ചെയ്ത് നോക്കാം. കോൺ ഡ് ആ ക് ച്. ഇനി ഒന്ന് പ്രൊനൗൺസ് ചെയ്തോക്ക്. കോൺടാക്ട്, നമ്മൾ പറയാറ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്. അപ്പൊ ഇതിവിടെ നൗൺ ആയിട്ടാണ് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്, ക് ഓ ന് ഡ് ആ, ദ ഡ് എന്നാണ് ഡ് കോൺടാക്ട്. സോ വെൻ കോൺടാക്ട് ഈസ് യൂസ്ഡ് ആസ് എ നൗൺ, പ്രൈമറി സ്ട്രെസ് ഫാൾസ് ഓൺ ദി ഫസ്റ്റ് സിലബിൾ. ദ വേർഡ് ഹാസ് ഓൺലി ടു സിലബിൾസ്, കോൺടാക്ട്, കോൺടാക്ട്. ഇപ്പൊ നൗൺ ആയിട്ടും എഡ്ജക്റ്റീവ് ആയിട്ടും കോൺടാക്ട്, അപ്പൊ ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത് കോൺടാക്ട് എന്നാണ്. അപ്പൊ എന്തായിരിക്കണം, പ്രൈമറി സ്ട്രെസ് ഫസ്റ്റ് സിലബിളായിരിക്കണം. ബട്ട് ദ സെയിം വേർഡ് വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വേർബ്, ക ആ ന ഡ ആ ക ച്. അപ്പൊ ഇവിടെ കോ എന്നാണ് കോൺടാക്ട് ആണ്, സ്വഭാവം എന്നുള്ള അർത്ഥത്തിൽ കോൺടാക്ട്. പക്ഷേ നമ്മൾ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ കൺടാക്ട് ചെയ്യുക എന്ന് പറയുന്നത് കൺടാക്ട്, കൺടാക്ട്. ഓക്കെ, അങ്ങനെ വരുന്ന അവസരത്തിൽ വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് വേർബ്, ഇവിടെ എന്ന് പറയുമ്പോൾ നൗണോ എഡ്ജക്റ്റീവ് ആയിട്ട് വരുമ്പോൾ പ്രൈമറി സ്ട്രെസ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ ഫസ്റ്റ് സിലബിൾ. ബട്ട് വെൻ കൺടാക്ട് ഈസ് യൂസ്ഡ് ആസ് എ വേർബ്, ദ പ്രൈമറി സ്ട്രെസ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി സെക്കൻഡ് സിലബിൾ. ഓക്കെ, കോൺടാക്ട്, കൺടാക്ട്. കൂടെ കാത്തിരിക്കരുത്, കൂടെ അങ്ങനെ എന്ത് ചെയ്യാം, എഴുതി പോരാ. ഓക്കെ, കൺടാക്ട് എന്നുള്ള നൗണായിട്ട് നമ്മൾ ഉച്ചരിക്കേണ്ടത് കോൺടാക്ട് ആണ്, വേർബായിട്ട് വരുമ്പോൾ ഉച്ചരിക്കേണ്ട എന്താണ്, കൺടാക്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ആബ്സെന്റ്, ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് ആബ്സെന്റ് ട്രാൻസ്ക്രൈബ് ചെയ്ത് നോക്കാം. ഐ ബ സ് apps, apps. Absent. She is absent today. She is absent today. Absent എന്നുള്ള adjective ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ the primary stress falls on the first syllable. Absent. Okay. Absent. But എന്താണ് absent? A, B, S, absent. ഇവിടെ adjective ആയിട്ടോ noun ആയിട്ടോ വരികയാണെങ്കിൽ ഓക്കെ ഇങ്ങനെയാണ് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത്. പക്ഷെ ഇതേ വേർഡ് വേർബ് ആയിട്ട് ഉച്ചരിക്കുകയാണെങ്കിൽ നോക്കിക്കോളൂ, ആ ബ സ് എ ന റ്റ്. അപ്പൊ ട്രാൻസ്ക്രിപ്ഷനിൽ വരുന്ന വ്യത്യാസം കൂടെ നോക്കാം. അബ്സെന്റ്, അബ്സെന്റ്, ഇവിടെ ആബ്സെന്റ് ആണ്, ആബ്സെന്റ് ആണ്. ഇവിടെയും ഇവിടെയും വരുന്ന മാറ്റം നോക്കാം. നൗൺ എജക്റ്റീവ് ആയിട്ട് വരുമ്പം ആബ്സെന്റ്, വേർബ് ആയിട്ട് വരുമ്പോൾ ഇവിടെ നോക്കാം, ആ ബ സെന്റ്, അബ്സെന്റ്. പ്രൈമറി സ്ട്രെസ് ഈസ് പ്ലേസ്ഡ് ഓർ ഷിഫ്റ്റഡ് ഓൺ ടു ദ സെക്കൻഡ് സിലബിൾ. അപ്പോ വേർബ് ആയിട്ട് വരുന്ന അവസരത്തിൽ ആബ് എന്നുള്ളതാണ് ഫസ്റ്റ് സിലബിൾ, സെന്റ് എന്നുള്ളതാണ് സെക്കൻഡ് സിലബിൾ. അപ്പൊ ആബ്സെന്റ് എന്നുള്ള പദം വേർബ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ കാണിക്കാം, അവിടെ സെക്കൻഡ് സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്, സ്ട്രെസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ പദങ്ങൾ നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള, മിക്കവാറും എന്ത് എന്നുള്ളതാണ്, അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും പരീക്ഷക്ക് ചോദിക്കാറില്ല. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം, വി മസ്റ്റ് എക്സ്പെക്ട്. ഇനി അടുത്ത് നോക്കാം, ഫാദർ, ഫാദർ. F A. അപ്പോ ഈ ഒരു സിമ്പിൾ ശ്രദ്ധിക്കാം, ദിസ് ദാറ്റ്, അതെങ്ങനെയാ നോക്കാം. ഓക്കെ, ഫാദ് ആയിട്ടുള്ളൂ, ഫാദർ, ഫാദർ. ഫൈനൽ റ് ഈസ് നോട്ട് റിയലൈസ്ഡ്, സോ ഇറ്റ്സ് ഫ.
father. F-A-D-A. Father. Primary stress. Most of the disyllabic words, the primary stress is placed on the first syllable. In most of the disyllabic words, നേരത്തെ പറഞ്ഞ സെൽഫും എവറും വീക്ക് പ്രിഫിക്സും ഒഴികെ നേരത്തെ പ്രത്യേകം പഠിപ്പിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഫാദർ അടുത്ത് നോക്കാം. ഡോക്ടർ എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ നോക്കാം. മലയാളികൾ ഡോക്ടർ എന്നാ പറയല്, ബട്ട് ഇൻ ഇംഗ്ലീഷ് വി യൂസ് ദ ഷോർട്ട് വവൽ ഓ. ഷോർട്ട് വവൽ ഓ. ഓ ഡ ഓ. ലോക്കിയോ, നിങ്ങൾക്ക് ഈ ഓ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ യു മേ റൈറ്റ് ദിസ് ഓ. പക്ഷേ ഡാനിയൽ ജോൺസ് കൊടുത്തിരിക്കുന്നത് ദിസ് ഓ ആണ്. സ്റ്റാൻഡേർഡ് ഡിക്ഷണറിയിൽ ദിസ് ഓ. ജോ ക ട അ. ഡോക്ടർ രണ്ട് സിലബിളാ. ഡോക്ടർ ഈസ് എ ഡൈസിലബിക് വേർഡ്. ഡോ ച. സോ ദ പ്രൈമറി സ്ട്രെസ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി ഫസ്റ്റ് സിലബിൾ. പ്രൈമറി സ്ട്രെസ് എവിടെയാണ്? ഫസ്റ്റ് സിലബിളിന്റെ മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. ഡോക്ടർ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഡു നോട്ട് നോ how to pronounce this word. Transcription ende kooda pronounce cheyidolu. L A F T A. So it's not laughter but it is laughter. Laughter. മലയാളികളൊക്കെ ഇത് പ്രൊനൗൺസ് ചെയ്യാ എന്തെന്നുള്ളതാണ്. ഒന്നുകിൽ ലോഫർ, നന്നാക്കി പറയും. ലോഫ്, എൽ ഒ എ എഫ്, ലോഫ് എന്നുള്ളത് ബ്രെഡിന്റെ കഷ്ണങ്ങൾക്ക് പറയുന്നതാണ്. ലോഫ് ഓഫ് ബ്രെഡ് അല്ലെങ്കിൽ ലോവ്സ് ഓഫ് ബ്രെഡ്, അത് എൽ ഒ എ എഫ് വേറെ ഉണ്ട്. ഇത് ശരിക്കും ക്ലിയർ ആയിക്കൊണ്ട് ലാ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ലാഫ്, അതോടൊപ്പം മസ്റ്റ് ബി പ്രൊനൗൺസ്ഡ് ക്ലിയർലി. വളരെ ക്ലിയർ ആയിക്കൊണ്ട് അത് പ്രൊനൗൺസ് ചെയ്തോണം. സോ ഇറ്റ് ഈസ് നോട്ട് ലാഫർ ബട്ട് ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് ലാഫ്റ്റർ. ലാഫ്റ്റർ. പ്രൈമറി സ്ട്രെസ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ ഫസ്റ്റ് സിലബിൾ. Why? Because it is a disyllabic word. Okay, next to nokam. See, it can be pronounced educate. Mikkavaram educate ennalla chala accentil educate aanu. Pakshe sadharana nammal ubhayikkar endana edu ju ju ennu thanneyaanu. Chala British, in Britain itself there are many varieties of English. King's English, Queen's English, British Cockney English, Oxford English. മനസ്സിലായില്ലേ? അതില് ചില അക്സെന്റില് സ്ലാങ് ആയിക്കൊണ്ട് എഡ്യൂക്കേറ്റ് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. പക്ഷെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ ഇത് എന്ത് തന്നെയാണ്? എഡ്യൂക്കേറ്റ്. എഡ്യൂക്കേറ്റ്. ഓക്കെ, നമുക്ക് എങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ നോക്കാം. എ ജ ഡേറ്റ് മൂന്ന് കഴിഞ്ഞാൽ ജ എജു. ഒരിക്കലും എഡ്യൂക്കേറ്റ് എന്ന് പറയാൻ പാടില്ല. അതായത് ഈ എ മലയാളത്തിലുണ്ട്, പക്ഷെ ഇംഗ്ലീഷിൽ ഇങ്ങനെ എ എന്ന് നീട്ടി ഉച്ചരിക്കേണ്ടടുത്ത് നിങ്ങൾ എപ്പോഴും ഉച്ചരിക്കേണ്ടത് എയ് എന്നാണ്. ഇറ്റ്സ് നോട്ട് സ്റ്റേഷൻ ബട്ട് ഇറ്റ് ഈസ് സ്റ്റേഷൻ. സ്റ്റേഷൻ. ഇറ്റ് ഈസ് നോട്ട് ഡേ ബട്ട് ഇറ്റ് ഈസ് ഡേ. ഓക്കെ, educate. A-cu-cate. Primary stress or accent is placed on the first syllable. Educate. Educate. Garden. Garden. Okay, നമ്മളെ ഗാർഡൻ തോട്ടം എന്നൊക്കെ പറയും. ഗാർഡൻ. ഗാർഡൻ. പ്രൈമറി സ്ട്രെസ് ഓൺ ദ ഫസ്റ്റ് സിലബിൾ. ഇവിടെ ഒരു ചെറിയ സംശയം. ഞാൻ പഴയ ക്ലാസ്സിൽ സിലബിക് കോൺസനൻസ് എന്ന് പറഞ്ഞിരുന്നു, എപ്പോഴും ശ്രദ്ധിക്കാം. ഇംഗ്ലീഷിൽ ഏതാണ് സിലബിക് കോൺസനൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന് ല ആണ്. ന് ല സിലബിക് ആണെന്ന് പറയാൻ കാരണം, വെൻ ദേ ആർ വേർഡ് ഫൈനൽ
ഒരു പദത്തിന്റെ അന്ത്യത്തിൽ നോ ലോ വരികയാണെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പിൽ ഉപയോഗിക്കേണ്ട വവൽ ആയാണ് പക്ഷേ ദാറ്റ് വവൽ ഈസ് എലൈറ്റഡ് കാരണം നോനും ലോനും ഈ ആ എന്നുള്ള ഷോർട്ട് വവൽ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് അതിന്റെ തൊട്ട് മുമ്പുള്ള വവൽ ആ അങ്ങോട്ട് എലൈവ് ചെയ്യും ദ ഗാർഡൻ എന്ന് പറയണ്ട പകരം എന്താണ് ഗാർഡൻ ഗാർഡൻ ഇങ്ങനെ വരുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളൂ ഇപ്പൊ നോക്കാം ബച്ചൻ ബാറ്റിൽ ഓക്കെ ബട്ടൺ ബാറ്റിൽ ഇവിടെ ലു ആണ് ഫൈനൽ കാരണം ഏക്ക് ഇംഗ്ലീഷിൽ ഈ ഫൈനലിൽ വരികയാണെങ്കിൽ ബാറ്റിൽ എന്ന് പറയാറില്ല എ സൈലന്റ് ആണ് ബാറ്റിൽ ലിറ്റിൽ ഇപ്പൊ ലിറ്റിൽ നോക്കാം അവസാനിക്ക ഇയിലാണ് ഇപ്പൊ ഇ എന്നുള്ള സൗണ്ട് ഇ എന്നുള്ള ലെറ്ററിന്റെ പ്രൊനൗൺസിയേഷൻ എ എന്നാണ് എഗ് മനസ്സിലായില്ലേ ഫൈനൽ ഇ വരികയാണെങ്കിൽ ഒരിക്കലും അതിന് റിയലൈസേഷൻ ഇല്ല ഇപ്പൊ ബട്ടൺ എന്ന് നമ്മൾ ശരിക്കും ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ബട്ടൺ പക്ഷി അവസാനത്തിൽ വന്നുകൊണ്ട് നമ്മൾ ഈ വീക്ക് വവൽ അങ്ങോട്ട് എലൈഡ് ചെയ്തിട്ട് നമ്മൾ ആ ഉച്ചാരണം എളുപ്പമാക്കാൻ വേണ്ടി ഇങ്ങനെയേ പറയുള്ളൂ ബച്ചൻ ബച്ചൻ ഓക്കെ ബാറ്റിൽ എന്നുള്ള ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ നോക്കാം ബാറ്റിൽ അപ്പൊ ഇംഗ്ലീഷിൽ ഏതാണ് സിലബിക് കോൺസനൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന ല ന ല പദാന്ത്യത്തിൽ വരികയാണെങ്കിൽ ആ നിന്റെ തൊട്ട് മുമ്പുള്ള വീക്ക് വവൽ എലൈഡ് ചെയ്യാം ഓക്കെ അതുകൊണ്ടാണ് ഇവ ഏത് പേരിൽ അറിയപ്പെടുന്നത് സിലബിക് കോൺസനൻസ് ഇപ്പൊ ഗാർഡൻ ഗാർഡൻ അല്ല ഗാർഡൻ എന്ന് പറയണ്ട ഗാർഡൻ എന്ന് പറയണ്ട ഗാർഡൻ ഓക്കെ അടുത്ത് നോക്കാം ഡിലൈറ്റ് ഡിലൈറ്റ് സിംഗിൾ വേർഡാണ് ഡ ഇ ല ഐ ച ഡിലൈറ്റ് ഡിലൈറ്റ് ഇവിടെ പ്രിഫിക്സ് അല്ല ശരിക്കും ശ്രദ്ധിക്കുക ഡിലൈറ്റ് എന്നുള്ള പദം ലൈറ്റിന് മുമ്പിൽ ഡി വെച്ച് കൊടുത്തല്ല ഡിലൈറ്റ് എന്നുള്ള പദം ഉണ്ടായിരുന്നു പ്രൈമറി സ്ട്രെസ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി ഫസ്റ്റ് സിലബിൾ ഡ ഇ ല ഐ ച ഡിലൈറ്റ് ഡിലൈറ്റ് ഓക്കെ നെക്സ്റ്റ് നോക്കാം How is it pronounced? Instruct. 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 Transcribe in oka. I-N-S-T-R-A-K-T. Padukka oka. Instruct. I-N-S-T-R-A-K-T. Instruct here struct ഇന്നുള്ള പ്രിഫിക്സ് ആണ് അതുകൊണ്ട് റൂട്ട് വേർഡിന് സ്ട്രക് എസ്നാണ് എന്ത് കൊടുക്കേണ്ടത് യെസ് സ്ട്രെസ് കൊടുക്കേണ്ടത് ഇൻസ്ട്രക്ട് ഞാൻ കുട്ടികൾ എപ്പോഴും തെറ്റിക്കുന്ന വരാൻ സാധ്യതയുള്ള സർട്ടൻ വേർഡ്സ് ആർ സെലക്റ്റഡ് കുറച്ച് പദങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതൊക്കെ തന്നെ തെറ്റിച്ച് ഉച്ചരിക്കുന്നതാണ് ഇപ്പൊ നോക്കാം ഇതെങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് K I P T E N So its correct pronunciation is captain not captain K I P T E N captain captain other is pocket alla but instead pocket pocket captain primary stress is on the first syllable captain okay captain next one come a very simple word but most of the students do not know how to pronounce it it's not able but instead it's able 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 le final ait vannond അതിന് തൊട്ട് മുമ്പുള്ള വവൽ നമ്മൾ ഇല്ല നേരത്തെ പറഞ്ഞു സിലബിക്കാണ് വവലിനെ ക്യാരി ചെയ്യാനുള്ള പവർ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല വീക്ക് വവൽ സോ ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ആസ് എയ്ബിൾ എയ്ബിൾ പ്രൈമറി സ്ട്രെസ് ഈസ് ഓൺ ദ ഫസ്റ്റ് സിലബിൾ എയ്ബിൾ നെക്സ്റ്റ് നോക്കാം ഇന്ത്യൻ സ്റ്റുഡൻസ്
തെറ്റായിക്കൊണ്ട് റോങ് പ്രൊനൗൺസ് ചെയ്യുന്ന ഒരു പദമാണ് റോങ്ലി പ്രൊനൗൺസ്ഡ് വേർഡ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ബിക്കാസ്. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് നോർത്ത് ഇന്ത്യയിലൊക്കെ പോവുകയാണെങ്കിൽ ബിക്കാസ് ബിക്കാസ് നോ. അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ നോക്കാം. ബ നോക്കാം. ഇ ക ഷോർട്ട് വവൽ ഓ സ് ബിക്കോസ് ബിക്കോസ് ബിക്കോസ്. ഓക്കെ, here b is the prefix, cause is the root word, so the primary stress is on the placed on the second syllable, because. Next, simple aitlo ke varullo ennirnalum sadhikka. Sister, sister, it's very easy to transcribe. Sir, e s t a, sister, sister. Final is not realized, sister. So the primary accent is on the first syllable. Next one come. Below. B E L O. Below. O. E O in the line. തെറ്റിക്കുന്ന ഒന്നോ ഗോൾഡ്. ഓക്കെ, ഇത് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പം ഇങ്ങനെയാണ്, ഓ ഗോൾഡ്. ഓക്കെ, അല്ലെങ്കിൽ ഗോ ഗോ. ഓ എന്നുള്ള ഓ ഓ. ബില്ലോ, ഏറ്റവും കൂടുതൽ കുട്ടികൾ തെറ്റിക്കുന്ന ഒരു എന്താണ് ഡിഫ്തോങ് ആണ് ഓ. ഇങ്ങനെ കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. Ow, cow, now, owl, house. പക്ഷെ അത് ഓ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഓ. ബില്ലോ ബില്ലോ. ലോ ഈസ് ദ റൂട്ട് വേർഡ്. ബി എന്നുള്ള എന്താണ് പ്രിഫിക്സ് ആണ്. ബില്ലോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എഴുതുമ്പം നമ്മൾ എക്സാമിനേഷൻ, ലോങ് വേർഡ് എക്സാമിനേഷൻ. അത് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പം ശരിക്കും ശ്രദ്ധിക്കാം. ഇ ഗ സ എ മ ഇ ന എ ഷൻ. എക്സാമിനേഷൻ എക്സാമിനേഷൻ. ട്രാൻസ്ക്രിപ്ഷൻ ശ്രദ്ധിക്കാം. ഈ ഒരു പദം പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം, പല രീതിയിലും തെറ്റായിക്കൊണ്ട് വരും. ഇ G Z A M E Nation. ഒരു പദം ഐ ഒ എൽ അവസാനിക്കുകയാണെങ്കിൽ, നേരത്തെ ഞാൻ റൂൾസ് ഓഫ് എക്സൻഡേഷൻ ഐ ഹാവ് ഓൾറെഡി ടോട്ട് യു, നേരത്തെ പഠിപ്പിച്ച ഐ ഒ എൽ അവസാനിക്കുകയാണെങ്കിൽ തൊട്ട് മുമ്പുള്ള സിലബിളിലായിരിക്കണം സ്ട്രെസ്. സോ ദ പ്രൈമറി സ്ട്രെസ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി ന. എക്സാമിനേഷൻ എക്സാമിനേഷൻ. ഓക്കെ, അടുത്ത് നോക്കാം. ട്രബിൾ ട്രബിൾ. ഓക്കെ, ട്രബിൾ ട് ര അ ബ ല. ട്രബിൾ ട് ര അ ബ ല. ട്രബിൾ. പ്രൈമറി ആക്സെന്റ് ഈസ് ഓൺ ദി ഫസ്റ്റ് സിലബിൾ, സോറി ഓൺ ദി ഫസ്റ്റ് സിലബിൾ. ട്രബിൾ. ഓക്കെ, ട്രബിൾ. ഇനി നോക്കാം. പാർക്ക്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാന്ന് പറയാറുണ്ട്, പക്ഷെ അത് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത് ശരിക്കും ശ്രദ്ധിക്കാം. ഇറ്റ്സ് പ ആ ക ട്. ഇറ്റ്സ് പാർക്ക് പാർക്ക്, നോട്ട് പാർക്ക്ഡ്. പാർക്ക്ഡ് എന്ന് പറയാൻ പാടില്ല, ഇറ്റ്സ് പാർക്ക്. എവിടെയാണ് ട് എന്നുള്ളത് ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇടിക്ക് മൂന്ന് പ്രൊനൗൺസിയേഷൻ വരും, ഡ ഇഡ് ച്. ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. ഓക്കെ, അപ്പോ ഇത് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ട എന്താണ്? പാർട്ട്. ഓക്കെ, പാർട്ട്. ചില പദങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നു. നോക്കാം. കാ, വെരി സിമ്പിൾ ട്രാൻസ്ക്രിപ്ഷൻ. ക ആ, അത്രയും മതി. കാർ എന്ന് വേണ്ട. കാ, പ്രൈം ആക്സെന്റ് ഈസ് ഓൺ ദ ഫസ്റ്റ് സിലബിൾ. കാ. പക്ഷെ അടുത്ത് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് എങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്യണം എന്നുള്ളതാണ്.
serious. Okay, serious. We are transcribing nokyo. Correct sadhikya. S-E-A-R-E-A-S. So its a correct pronunciation is serious. Serious. Not a serious. കേരളക്കാര് സി എന്നാണ് പ്രൊനൗൺസ് ചെയ്യാറ്, പക്ഷെ അതല്ല. സിയ സിയ റിയ സ സിയറിയസ് സിയറിയസ് നോട്ട് സീരിയസ് സിയ ഇയ റിയ സിയറിയസ് ഓക്കെ. പ്രൈമറി സ്ട്രെസ് ഈസ് ഓൺ ദി ഫസ്റ്റ് സിലബിൾ സിയറിയസ്. നെക്സ്റ്റ് വേർഡ് ബിലീവ്. Look here, B-E-L-E-V. Once again, B-E-L-E-V. Believe. Leave is the root word, B is the prefix. So, the primary stress should be placed here. Leave, believe. Okay. Next one, couch. It's pronounced as couch. Couch എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചാരി കസേര, ചാരി ഇരിക്കുന്ന ഊഞ്ഞാല്, അതിനൊക്കെയാണ് ഇംഗ്ലീഷിൽ കൗച്ച് എന്ന് പറയുക. കൗച്ച് എന്നാണ് അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് നോക്കാം. ക ഔ, ഇറ്റ് ഈസ് എ ഡിഫ്തോങ്. ഔ ഔൾ house now എന്നുള്ളതിൽ വരുന്നതാണ് cow. ടീട്ടതിനു ശേഷം ഷ് ഇടുകയാണെങ്കിൽ that's ch. So couch, k ow ch, couch. Primary accent is placed just above the k. Okay, next word about. Look here, about. It's pronounced not as about. About നല്ല pronounce ചെയ്യണ്ട. About. 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 Okay. A is the weak prefix. About is the root word. So, the primary accent or stress is placed above B. About. Okay. Next. Look here. Most of the students, especially Indian students, pronounce the word market. No. Its correct pronunciation is market. Market. Look here. M. A. ഓരോ ലെറ്റേഴ്സും ഓരോ ഫനറ്റിക് സിമ്പിളും വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയുന്നത് ശ്രദ്ധിക്കുക. പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക. ഓരോ ഫനറ്റിക് സിമ്പിളും എ എന്നുള്ള സാധാരണ രീതിയിൽ എഴുതി കോളൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ലോങ് വവലാണ്. ആ മ ആ. നെക്സ്റ്റ് ക ഇ ച. സോ ഇറ്റ്സ് നോട്ട് മാർക്കറ്റ് ബട്ട് ഇറ്റ് ഈസ് മാർക്കറ്റ്. അങ്ങനെ വരുന്ന ഒരു പദമാണ് പോക്കറ്റ്. It's not pocket, but instead it's a pocket. Other reason, correct way to check it on market. The primary accent is placed here. Market. Okay. Next, look here. Morning. It's not morning. See, in most of the cases, R is silent in English. So, how is it transcribed? M O. It is O. M O N E N. Morning. Morning. Primary accent is here. Okay. Morning. When R is followed by a consonant sound, R is silent. അത് എപ്പോഴും ശ്രദ്ധിക്കുക. റിന് ശേഷം വരുന്നത് ഒരു കോൺസണന്റ് സൗണ്ട് ആണെങ്കിൽ, വ്യഞ്ജനാക്ഷരമാണെങ്കിൽ അവിടെ എന്തിന് റിന് സൗണ്ട് ഇല്ല. റ് ഈസ് സൈലന്റ്. റിന് ശേഷം ഒരു വവൽ സൗണ്ട് വരികയാണെങ്കിൽ മാത്രമേ റിന്. ഇപ്പൊ സപ്പോസ് പ്രൊഫസർ, പ്രൊഫസർ.
Our first r is followed by the vowel o. So that r is clearly pronounced. So it's a professor. Again, another word, reference. Reference. Our rendu r nammal realize cheyyunnundu. Endu kondana? Kaaranam rendu reference. രണ്ട് റിന് ശേഷവും എന്ത് വരുന്നുണ്ട്? വവൽ ലെറ്റേഴ്സ് വരുന്നുണ്ട്. സോ വെൻ ദ റ് സൗണ്ട് ഈസ് ഫോളോവഡ് ബൈ എ വവൽ ഇറ്റ് ഷുഡ് ബി റിയലൈസ്ഡ് ഇൻ ഫെനറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ. എപ്പോഴും ശ്രദ്ധിക്കുക, റിന് ശേഷം ഒരു വവൽ സൗണ്ട് ആണ് കടന്നു വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ട്രാൻസ്ക്രിപ്ഷനിൽ നമ്മൾ കാണിച്ചിരിക്കണം. റിന് ശേഷം ഒരു കോൺസണന്റ് സൗണ്ട് ആണ് വരുന്നതെങ്കിൽ റ് അവിടെ സൈലന്റ് ആയിരിക്കും, അവിടെ ട്രാൻസ്ക്രിപ്ഷനിൽ റില്ല. പിന്നെ ഫൈനൽ റ്, ഒരു പദത്തിന്റെ അന്ത്യത്തിൽ വരുന്ന റ് എപ്പോഴും എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത്? സൈലന്റ് ആയിരിക്കും. നേരത്തെ നമ്മളത് കണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റീച്ച്, റീച്ച് എങ്ങനെയാ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ നോക്കാം. റ് ഇ, ഇറ്റ്സ് ഇ. ദിസ് ലോങ് കോളൻ It means this column always indicates long vowel. E, A, എന്നിവ നേരത്തെ നമ്മൾ കണ്ടുകഴിഞ്ഞു. Re, again, ച, reach. Okay, and the primary accent is placed just above r, reach. Okay, next നോക്കാം. Something. How is it pronounced? Something. Okay, look here. S, A. See, there are three R's in English. One is the shortest R. It's known as shua. English il shua enna peril arayapadunna ethum weak aayittulla oru R aanu idu. Ago, about ennalle. Next one is a little more lengthier, longer. A. Blood, cut, come, and the A. Then the last one is ah. So the first one is the shortest, and this one is the middle ah, and this one is the longest ah. So some, it is th, th, think. Okay, something. Something. Again, listen. S, A, M, Th. There are two Thas in English. One is this Th and the next one is the, this. ഇതിൽ എപ്പോഴും ശ്രദ്ധിക്കണം, വിത്ത് എന്നാണ് മലയാളികളും ഇന്ത്യൻ സ്റ്റുഡൻസും പ്രൊനൗൺസ് ചെയ്യാറ്. ആ വിത്ത് എന്നുള്ളത് തെറ്റാണ്. വിത്ത് എന്നുള്ളത് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെയായിരിക്കണം. വിത്ത്, ഇറ്റ്സ് വിത്ത്, നോട്ട് വിത്ത്. വിത്തല്ല, വിത്ത്. ഓക്കെ, സോ സംതിങ്, ദ പ്രൈമറി ആക്സെന്റ് ഈസ് ജസ്റ്റ് അബോ സംതിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ ലുക്ക്. ഇത്തരം പദങ്ങൾ എപ്പോഴും, പ്രിഫിക്സ് വരുന്ന പദങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അഗോ, അബൌട്ട്, അഗെയിൻ, ബിലോ, അഫ്രേഡ്, അഫ്രേഡ്. ഹിയർ R is followed by a vowel sound, that is A, afraid. So the R should be clearly pronounced and should be shown in the transcription. Look here. A, F, R, it's A, A, diphthong. Okay, afraid, afraid. It's not afraid, but it is afraid. Okay, afraid. A is the prefix, so the stress is on the root word. Afraid, afraid. Okay, next one, look here. It's pronounced pleasure, pleasure, measure, mission. ട്രാൻസ്ക്രിപ്ഷനിൽ മിക്കവാറും പ്ലഷർ എന്ന് നൽകിയതിനു ശേഷം നാല് ഓപ്ഷൻ നൽകിയിരിക്കും. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷൻ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യുക, ഫോണമിക് ട്രാൻസ്ക്രിപ്ഷൻ ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടി വരിക. ഇപ്പൊ പ്ലഷർ എന്നുള്ളത് എങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്യാം എന്നുള്ള നോക്കാം. എവിടെ എത്തിക്കഴിഞ്ഞു? പ്ലേ.
വെറും ഒരു മൂന്നിടുന്ന രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അത് മലയാളത്തിൽ നമുക്ക് ഏകദേശം ഇങ്ങനെ കാണിക്കാം. ഷിപ്പ് എന്നുള്ളത് നമ്മൾ കാണിക്കൽ ഇതാണ്. ഓക്കെ, ഇതെപ്പോഴും ഈ മൂന്ന് കഴിഞ്ഞാൽ അത് പ്രൊനൗൺസ് ചെയ്യേണ്ട എന്താണ്? സോ ഇറ്റ് ഈസ് നോട്ട് പ്ലഷർ ബട്ട് ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ആസ് പ്ലേഷർ, മേഷർ, മിഷൻ. ഓക്കെ, പ്ലേഷർ ആൻഡ് ദ പ്രൈമറി സ്ട്രെസ് ഈസ് ജസ്റ്റ് അബോവ് പ്ലേഷർ. ഓക്കെ, നെക്സ്റ്റ് വേർഡ് ലിസൺ, ഡിസൈഡ്. ഓക്കെ, ഡിസൈഡ് എങ്ങനെയാണ് ഡിസൈഡ് എന്നുള്ള ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത് നോക്ക. ഡ ഇ സ ഐ ഡ, ഡിസൈഡ്. ഒന്നുകൂടെ ശ്രദ്ധിക്കാം, ഡ ഇ സ ഐ, ഇറ്റ്സ് എ ഡിഫ്തോങ്. ഓക്കെ, ഡിസൈഡ്. സൈറ്റ് എന്നുള്ളതാണ് റൂട്ട് വേർഡ്, ഡി എന്നുള്ളത് പ്രിഫിക്സ് ആണ്. സോ ദ ആക്സെന്റ് ഈസ് പ്ലേസ്ഡ് ജസ്റ്റ് എബോവ് സ, ഡിസൈഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ബുദ്ധിമുട്ടുള്ള പദങ്ങളൊന്നും ട്രാൻസ്ക്രിപ്ഷനിൽ വരില്ല, സിമ്പിൾ വേർഡ്സ് ആയിരിക്കും. പക്ഷെ കുട്ടികൾ അവിടെ എന്ത് ചെയ്യും, ഫെനറ്റിക് സിമ്പിൾസ് ട്രാൻസ്ക്രിപ്ഷനുമായിട്ട് നിങ്ങൾക്ക് ഇഫ് യു ആർ നോട്ട് ഫോമിലിയർ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ യു ടു ഐഡന്റിഫൈ വിച്ച് ഈസ് ദ റൈറ്റ് ട്രാൻസ്ക്രിപ്ഷൻ. ഒരു പദം തന്നു കഴിഞ്ഞാൽ കറക്റ്റ് അതിന്റെ ട്രാൻസ്ക്രിപ്ഷൻ ഏത് എന്ന് തിരിച്ചറിയാൻ എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവിടെ ഒരുപാട് വേർഡ്സ്, ഒരു ഹൺഡ്രഡ്സ്, മോർ ദാൻ ഹൺഡ്രഡ് വേർഡ്സ് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ലുക്ക്, ഓക്കെ, ഇറ്റ്സ് എ, ഇറ്റ്സ് ഐ, ഡിസൈഡ്, ബട്ട് ഹിയർ ഇറ്റ് ഈസ് എ, മേ. ഓക്കെ, മേക്കോ, മേക്കോ മോണോസിലബിക് വേർഡ്സ് വേർഡാണ്. മോണോസിലബിക് വേർഡ്സ് ആണെങ്കിൽ എപ്പോഴും പ്രൈമറി അക്സെന്റ് ഫസ്റ്റ് എന്താണ് സൗണ്ടിന് തന്നെ, മേക്കോ. ഓക്കെ, നെക്സ്റ്റ് വൺ, ലുക്ക്, ഗോൾഡൻ. ഇവിടെ എല്ലാവരും ഓ എന്ന് പ്രൊനൗൺസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നോ, ഇറ്റ്സ് ഓ, ഓ, ഗ. ഓക്കെ, ഓ, ഓ, ഗോ, ഗോൾ, ഡ, ആ, ന, ഗോൾഡൻ, ഗോൾഡൻ. നോ, ഗോ, സോ. ആ രണ്ട് ഡിഫ്തോങ് എപ്പോഴും തിരിച്ചറിയണം. ദിസ് വൺ ഈസ് പ്രൊനൗൺസ്ഡ് ആസ് ഔ, ഔ. സപ്പോസ് നൗ. ഓക്കെ, ഹൗസ്. ഓക്കെ, ദാറ്റ്സ് ഔ. ആൻഡ് ദിസ് വൺ ഈസ് ഓ. വാട്ട് ഇസ് ഇറ്റ്? ഓ, ഗോ, ഗോൾഡൻ. ഓക്കെ, ആൻഡ് ദ പ്രൈമറി ആക്സെന്റ് ഈസ് ജസ്റ്റ് അബോവ് ഗ, ഗോൾഡൻ. ഓക്കെ, നെക്സ്റ്റ് വൺ അതേ രീതിയിൽ വരുന്ന ഒരു വേർഡ് തന്നെയാണ്, ഓപ്പൺ. ഇറ്റ്സ് നോട്ട് ഓപ്പൺ ബട്ട് ഇറ്റ് ഇസ് ഓപ്പൺ. ഓപ്പൺ ദ ഡോർ. ലുക്ക് ഹിയർ, ഓപ്പൺ, ഓപ്പൺ. ഇവിടെ ഓപ്പൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയേക്കാം, ഓപ്പൺ എന്നിങ്ങനെ എഴുതണ്ടേ എന്ന്. ന് ഫൈനൽ ആയിട്ട് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ല ആൻഡ് ന് ആർ സിലബിക്. ഓക്കെ, വാട്ട് ആർ ദ സിലബിക് കോൺസണൻസ് ഇൻ ഇംഗ്ലീഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന് ല ആർ ദ സിലബിക് കോൺസണൻസ് ഇൻ ഇംഗ്ലീഷ്. ആൻഡ് വെരി റെയർലി, ഓക്കെ, പ്രിസം എന്നുള്ളതിൽ നോം ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, സിലബിക് ആവാറുണ്ട്. മറ്റൊന്നുമല്ല, ന് ല ഒരു പദത്തിന്റെ അന്ത്യത്തിൽ കടന്നു വരികയാണെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പുള്ള ഷോർട്ട് വവൽ ആ അങ്ങോട്ട് എലൈഡ് ചെയ്യാം. ഓപ്പൺ എന്ന് പറയണ്ട, ഓപ്പൺ. ഓക്കെ, ഓപ്പൺ, ദാറ്റ്സ് എ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. ആക്സെന്റ് ഈസ് ഹിയർ, ഓപ്പൺ, ഓപ്പൺ. ഇറ്റ്സ് ഓ, ഓപ്പൺ. ഓക്കെ, നെക്സ്റ്റ് ലുക്ക് ഹിയർ, ആഫ്റ്റർനൂൺ, ആഫ്റ്റർനൂൺ. ലുക്ക് ഹിയർ, ആ ഫ ട ആ ന ഓ ന, ആഫ്റ്റർനൂൺ, ആഫ്റ്റർനൂൺ.
It's not afternoon. After എന്ന് പറയണ്ട. Afternoon. Afternoon. Primary accent is on the first element. ഇങ്ങനെ ഇത് രണ്ട് പദങ്ങൾ കൂടി ചേർന്നുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. Afternoon. അങ്ങനെ വരികയാണെങ്കിലും സെൽഫ് വരികയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സെൽഫോ സെൽഫ്സോ വരികയാണെങ്കിൽ ഫസ്റ്റ് വേർഡിന് ഫസ്റ്റ് ലെറ്ററിനായിരിക്കും എന്ത് വരേണ്ടി വരും, ഫസ്റ്റ് സൗണ്ടിനായിരിക്കും സ്ട്രെസ് വരിക. ഇവിടെയും നൂൺ വരുന്ന കേസിനും എന്ത് തന്നെയാണ്, ഫസ്റ്റ് വേർഡിന്റെ ഫസ്റ്റ് സൗണ്ടിനായിരിക്കും എന്ത് ചെയ്യാം, സ്ട്രെസ് വരിക. ഓക്കെ, ആഫ്റ്റർ നൂൺ. നെക്സ്റ്റ് നോക്കാം, നമ്മൾ പഠിക്കുന്നത് തന്നെ എന്താണ്, ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് എന്നുള്ളത് എങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്യണം എന്ന് നോക്കാം. ഇ ഗ ല ഇ ഷ ഇംഗ്ലീഷ് ഒന്ന് എപ്പോഴും എന്തായാലും, സിൻസ് യു ആർ ദ ഗ്രാജുവേറ്റ്സ് ഓഫ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ്സ് എന്ന നിലക്ക് ഫസ്റ്റിൽ ആ ഇംഗ്ലീഷ് എന്നുള്ള പദം എങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്യണം എന്നൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇറ്റ്സ് നോട്ട് ഇംഗ്ലീഷ്, മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോൾ ഇംഗ്ലീഷ് എന്ന് എഴുതും, പക്ഷേ ഇവിടെ ഈ എന്ന് കൊടുക്കേണ്ട കാര്യമില്ല, ഇംഗ്ലീഷ്. That is a correct pronunciation. English. Okay. Next we'll come. Anything. Anything. Okay. A-N-E-T-H-I-N-G. Anything. Okay. And the primary accent is here. Anything. ഓക്കെ, നെക്സ്റ്റ് വൺ. അല്പം ബുദ്ധിമുട്ടുള്ളതായിരിക്കാം, ശ്രദ്ധിക്കാം. പ്രിപ്പയർ, പ്രിപ്പയർ. ആദ്യം അതിന്റെ പ്രൊനൗൺസിയേഷൻ നോക്കാം. പ്രിപ്പയർ. ഇൻ ദിസ് കേസ് ദ ഫസ്റ്റ് ര ഈസ് റിയലൈസ്ഡ്. വെൻ ഐ സേ റിയലൈസ്ഡ് മീൻസ് അത് പ്രൊനൗൺസിയേഷനിൽ വരണം. എന്തുകൊണ്ട്? ബിക്കോസ് ര ഈസ് ഫോളോവഡ് ബൈ വാട്ട്? എ വോവൽ സൗണ്ട്. റിന് ശേഷം വന്നിരിക്കുന്ന ഒരു വോവൽ സൗണ്ടാണ്, അതുകൊണ്ട് അവിടെ ആ റ് ട്രാൻസ്ക്രിപ്ഷനിൽ കാണിച്ചിരിക്കണം. പക്ഷെ ഫൈനൽ റ് വേണ്ടതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ നോക്കാം. പ്രിപ്പയർ. പ്രിപ്പയർ, പ്രിപ്പയർ. ഓക്കെ, പ്രിപ്പയർ ഫൈനൽ സൗണ്ട് നോക്കാം. പേയ. പ്രി ഈസ് ദ പ്രിഫിക്സ്. പ്രീ എന്നുള്ള എന്താണ്, പ്രിഫിക്സ് ആണ്. അതുകൊണ്ട് റൂട്ട് വേർഡായിട്ടുള്ള പ്രിപ്പയർ. ഓക്കെ, അവിടെ പേയർ എന്നുള്ള പദത്തിന് പേനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്, പ്രൈമറി സ്ട്രെസ് കൊടുക്കേണ്ടത്, കാരണം പ്രീ എന്നുള്ള എന്താണ്, പ്രിഫിക്സ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ലുക്ക് ഹിയർ. ഷുഗർ, ഷുഗർ. ഷ ഉ ഗ അ. ഫൈനൽ ര ഈസ് നോട്ട് പ്രൊനൗൺസ്ഡ്. സോ വൺസ് അഗെയിൻ, ഷ ഉ ഗ. ജി ഈസ് ഓൾവേസ് പ്രൊനൗൺസ്ഡ് ഗ. ഷുഗർ. ഓക്കെ, ആക്സെന്റ് ഈസ് ഹിയർ. ഷുഗർ. നെക്സ്റ്റ് നോക്കാം. It's great, great. G R A T. Okay, great. This is the diphthong A. Great. Okay, next one come. Really. See, ട്രാൻസ്ക്രിപ്ഷനിൽ ഒരിക്കലും ഡബിൾ കോൺസനൻസ് കടന്നു വരാൻ പാടില്ല. കോൺസനൻസ് എഴുതുന്ന അവസരത്തിൽ എപ്പോഴും ഇപ്പൊ ട്രാവലിംഗ്, റിയലി, ഓക്കെ, അതിലൊക്കെ തന്നെ ഡബിൾ കോൺസനൻസ് കടന്നു വരും. പക്ഷെ ട്രാൻസ്ക്രിപ്ഷനിൽ എപ്പോഴും എന്ത് മതി, സിംഗിൾ കോൺസനന്റ് മതി. അപ്പോ റിയലി എന്നുള്ള എങ്ങനെയാണ് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ നോക്കാം. ര ഇ ആ ല ഇ. So, it's pronounced R-E-A. E-A. E-A.
really. Primary accent is just above r. Really. Okay. Next, look here. Imagine. Its pronunciation is imagine. Imagine. എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് നോക്കാം. ഇ ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ട മ ഐ. ഈ ലെറ്റർ എപ്പോഴും ശ്രദ്ധിക്കുക. മാ ബാറ്റ് കാറ്റ്. അതാ ഇമാജിൻ. ഇ മ എ ഇമാ. ഡിറ്റ് ഏകദേശം ഒരു മൂന്ന് എഴുതുന്ന രീതിയിൽ എഴുതി കഴിഞ്ഞാൽ that's j. imagine. imagine. this is j. imagine. see, imagine എന്നുള്ള പദത്തിന്റെ തൊട്ട് മുമ്പിൽ prefix e വെച്ച് കൊടുത്താൽ root word എപ്പോഴും imagine. so the primary stress must be placed just above m. imagine. പക്ഷേ imagine പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു പദം ഓർമ്മ വന്നത്. മിക്കവാറും തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു പദമാണ്. ഹൗ വിൽ യു പ്രൊനൗൺസ് ദ വേർഡ് ദിസ്? ഐ എം എ ജി ഇ. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് പ്രൊനൗൺസ് ദ വേർഡ് ഇമേജ്. ഇമേജ്. ദറ്റ്സ് റോങ് പ്രൊനൗൺസിയേഷൻ. ഇറ്റ്സ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഈസ്, ഫസ്റ്റ് ഐ വിൽ ട്രാൻസ്ക്രൈബ് ദ വേർഡ്. ലുക്ക് ഹിയർ. It's image, not image. മലയാളത്തിൽ ഇമേജ് 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 എന്നും പറയാറില്ല, ഇമേജ് എന്നാണ് പറയാറ്. ഇമേജ് അതല്ല കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. എന്താണ് ഇമേജ്? കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഈസ് ഇമേജ്. ഓക്കെ, ഇപ്പോ ഏകദേശം നിങ്ങൾക്ക് ട്രാൻസ്ക്രിപ്ഷൻ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഫെനറ്റിക്സിൽ മറ്റ് ചില എന്തുണ്ട്, ചില കാര്യങ്ങളുണ്ട്, അതിൽ ശ്രദ്ധിക്കേണ്ടത് അലമോഫ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സി ഡിഫറെന്റ് റിയലൈസേഷൻ ഓഫ് ദ സെയിം ഫെനീം ഈസ് നോൺ ആസ് അലമോഫ്സ്. ഓക്കെ, ഡിഫറെന്റ് റിയലൈസേഷൻ ഓഫ് ദ സെയിം ഫെനീംസ്, ഒരേ ധ്വനിയുടെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? അലമോഫ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എഴുതുന്ന അവസരത്തിൽ നമ്മൾ ധ്വനി ഒന്നായിരിക്കും, പക്ഷെ അതിന്റെ റിയലൈസേഷൻ പ്രൊനൗൺസിയേഷൻ എന്തായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് വ്യത്യസ്തമായിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എസിൻ്റെതാണ്. അപ്പോ എസ് എന്നുള്ളതിന്റെ നമുക്ക് മൂന്ന് അലമോഫ്സ് കടന്നു വരുന്നുണ്ട്. അതായത് ദ ഫെനീം സ് ഓർ എസ് ക്യാൻ ബി പ്രൊനൗൺസ്ഡ് ഇൻ ത്രീ ഡിഫറെന്റ് വേയ്സ്. അതിനുമുമ്പ് ആ എസ് ഇംഗ്ലീഷിൽ ഏതൊക്കെ കേസിലാണ് കടന്നു വരിക എന്ന് ശ്രദ്ധിക്കണം. When we want to make a singular noun to a plural, we add an s. അല്ലേ, ഒരു എസ് അങ്ങനെയാണ്. ഇപ്പൊ നോക്കാം, ഡോഗ്. പ്ലൂറൽ ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ പറയാറ്? ഡോഗ്സ്. ഓക്കെ, ആപ്പിൾ. നമ്മൾ എന്താണ് പ്ലൂറൽ ഫോം ചെയ്യാൻ വേണ്ടി? ആപ്പിൾസ്. അപ്പൊ എസ് നമ്മൾ കൂട്ടിച്ചേർക്കുക. വെൻ വി കൺവേർട്ട് ഓർ വെൻ വി ചേഞ്ച് എ സിംഗുലർ ഇൻ ടു പ്ലൂറൽ നൗൺ, ജനറൽ കേസിൽ കേട്ടോ. ഓക്കെ, ഏകവചനം ബഹുവചനമാക്കാൻ വേണ്ടി നമ്മൾ എസ് കൂട്ടിച്ചേർക്കും. ഒരു കേസിൽ അവ. ഇനി രണ്ടാമതായിക്കൊണ്ട് എസ് എവിടെ വരിക നോക്കുക. രാജൂസ് കാർ. ഹിയർ മീൻസ് ടു ഷോ ദ പൊസിഷൻ. രാജുവിൻ്റെ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കാറുണ്ട്? രാജൂസ് കാർ, രാജുവിൻ്റെ. അതല്ല എങ്കിൽ നോക്ക, റാണീസ് ഹൗസ്. ഓക്കെ, റാണീസ്, റാണിയുടെ. പൊസഷനെ കാണിക്കാൻ നമ്മൾ അപ്പോസ്ട്രോഫ് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കേസിൽ എസ് അങ്ങനെ വരാം. ഇനി ഒരു കേസിലും കൂടെ എസ് വരാറുണ്ട്. സി ഇൻ ദ സിമ്പിൾ പ്രസന്റൻസ് When the subject is a third person singular one. Simple present tense le kartav third person singular aayittu varumbo ekavachanam aayittu varumbo nammal verb inde kooda s kooti cherkkaranu. Ippu nokka, Rani goes to college. Baaki endu maatte at here means goes
my father, look here, my father reads, here, Rani is a third person singular one, so in simple present tense, we make goes, goes, not go, go plus thus goes, my father reads. അപ്പൊ ഈ മൂന്ന് കേസിലാണ് നമുക്ക് എസ് ഇംഗ്ലീഷിൽ കടന്നു വരിക. ഈ മൂന്ന് കേസ് എന്ന് പറയുമ്പോൾ മറ്റൊരു സ്ഥലത്തും ഈ നിയമം നമ്മൾ അപ്ലൈ ചെയ്യരുത്. ഓക്കെ, സ്ഥലത്തിന്റെ പേരൊക്കെ എസ് ഉണ്ടായിരിക്കും, ചില നോവൽസിന്റെ ഫിക്ഷന്റെ ടൈറ്റിലിന്റെ പേരിന്റെ കൂടെ എസ് ഉണ്ടായിരിക്കും, അതൊന്നും കൂടെ ബാധകമല്ല. ഈ മൂന്ന് എസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, സിംഗുലർ പ്ലൂറിലാക്കി മാറ്റുമ്പോൾ നമ്മൾ എസ് എന്ത് ചെയ്യാറുണ്ട്, കൂട്ടിച്ചേർക്കാറുണ്ട്. ഓക്കെ, അപ്പോസ്ട്രോഫിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ എസ്, പൊസിഷനെ കാണിക്കാൻ, ഓണർഷിപ്പിനെ കാണിക്കാൻ വേണ്ടി എസ് കൂട്ടിച്ചേർക്കാറുണ്ട്. ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസ്, വെൻ ദ സബ്ജക്ട് ഈസ് എ തേർഡ് പേഴ്സൺ സിംഗുലർ, വി ആഡ് എൻ എസ് ഓർ ഇ എസ് ടു ദ വേർബ്. ഓക്കെ, ദിസ് സർ, ഈ പറഞ്ഞിരിക്കുന്ന എസ്സിന് മൂന്ന് റിയലൈസേഷൻ അല്ലെങ്കിൽ എസ്സിന് മൂന്ന് അലമോഫ്സ് ഉണ്ട്. വൺ ഈസ് സർ, ദ സെക്കൻഡ് വൺ ഈസ് സ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇസ്. മനസ്സിലല്ലേ? അതിന് ചില നിയമങ്ങളുണ്ട്, എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. പദാന്ത്യത്തിൽ വരുമ്പോൾ അത്തരം പദങ്ങൾ തന്നുകൊണ്ട് ചിലപ്പോൾ ട്രാൻസ്ക്രിപ്ഷനിൽ, ഇപ്പൊ സപ്പോസ് ഒരു ഉദാഹരണം മാത്രം കാണിക്കുകയാണ്, നോക്കിക്കോളൂ. എഴുതിയിരിക്കുന്ന ഡോഗ്സ് എന്നുള്ളതാണ്, ഡോഗ്സ്. പക്ഷെ ട്രാൻസ്ക്രിപ്ഷനിൽ ഗ് എന്നുള്ളത് വോയിസിന് സൗണ്ട് ആയതുകൊണ്ട് നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഈ നിയമങ്ങളിലേക്ക് നമ്മൾ വരും, ആ നിയമങ്ങളിലേക്കാണ് പതുക്കെ വരുന്നത്. അപ്പൊ അത് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ എന്താണ്, ഡോഗ്സ്. പക്ഷെ നോക്കിക്കോളും, ഇവിടെ നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പം അവിടെ കാറ്റ്സ് തന്നെയാണ്, കാറ്റ്സ് എന്ന് പറയുന്നില്ല, കാറ്റ്സ്. പക്ഷെ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഡോഗ്സ്. അതിന് ചില നിയമങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ എന്തായിരുന്നാലും നിങ്ങൾ ഇത് വൃത്തിയായിട്ട് മനസ്സിലാക്കാം. ദ ഫെമിനിൻ സ് ഹാസ് ത്രീ അലമോഫ്സ്. സ് എന്നുള്ള ശബ്ദത്തിന് മൂന്ന് അലമോഫ്സ് ഉണ്ട്. അതായത് സ് എന്നുള്ള ശബ്ദത്തിന് മൂന്ന് പ്രൊനൗൺസിയേഷൻ കടന്നു വരും. ഒന്ന് സ് എന്ന് തന്നെയാണ്, മറ്റൊന്ന് സ് എന്നാണ്, മറ്റൊന്ന് എന്താണ്, ഇസ് എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു സന് എന്തുണ്ട്, മൂന്ന് പ്രൊനൗൺസിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. വൺ ഈസ് സ്, ആൻഡ് അതർ വൺ ഈസ് സ്, ആൻഡ് തേർഡ് വൺ ഈസ് ഇസ്. So the different realization of the same phoneme is known as allomorphs. അപ്പൊ ഇത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്, സ്, സ്, ഇസ്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇംഗ്ലീഷിൽ പ, ച, ക, ഫ, ഹ, ച, ഷ, ത്, ദെൻ സ്. These nine ones are known as voiceless consonants. ഇത് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഏതാണ്, വോയിസ്ലെസ് കോൺസണൻസ് എന്ന പേരിലാണ്. നിങ്ങൾ ഡിഗ്രി ലെവലിൽ അത് പഠിച്ചിട്ടുണ്ട്, ഫെനറ്റിക്സ് പഠിക്കുന്ന അവസരത്തിൽ വിചാരത, ഓർ വാട്ട് ആർ ദ വോയിസ്ലെസ് കോൺസണൻസ് ആൻഡ് വാട്ട് ആർ ദ വോയിസ്ഡ് കോൺസണൻസ്. അപ്പൊ ഇത് എപ്പോഴും ഒൻപത് എണ്ണമാണ്, ആ എണ്ണം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. പ, ച, ക, ഫ, ഹ, ച, ഷ, ത, സ. അതില് See, I have circled three phonemes. മൂന്ന് ഫെനീംസ് ഞാൻ ഇവിടെ സർക്കിൾ ചെയ്തിരിക്കുന്നു. അത് വെറുതെ ചെയ്തതല്ല, അതിനൊരു കാരണമുണ്ട്. ച, ഷ, സ്, അത് മൂന്നും അങ്ങ് മാറ്റി വെക്കാം. പക്ഷെ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നോട്ട്ബുക്കിൽ വൃത്തിയായിട്ട് എഴുതി വെക്കണം, വാട്ട് ആർ ദ വോയിസ്ലെസ് കോൺസണൻസ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളത്. പ, ട, ക, ഫ, ഹ, ച, ഷ, ത, സ്, ഒൻപത്. ആ എണ്ണം ഓർമ്മിച്ചാൽ മതി. 24 കോൺസണൻസിൽ ഒൻപതെണ്ണം വോയിസ്ലെസ് ആണ്. ഈ ഒൻപതെണ്ണത്തിൽ മൂന്നെണ്ണം അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി ആറെണ്ണം വരും. ഓക്കെ, ഒരു പദം ഈ ആറെണ്ണത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ അവയോടൊപ്പം എസ് കൂട്ടിച്ചേർക്കുമ്പം നിങ്ങൾ എപ്പോഴും അത് എന്ത് തന്നെയാണ്, എസ് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഇപ്പൊ നോക്കാം, ഇവിടെ ശരിക്കും ശ്രദ്ധിച്ചോളൂ. കാറ്റ്, കാറ്റിനോടൊപ്പം പ്ലൂറലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാറ്റ്സ് നോക്കും. അപ്പൊ ഈ പദം അവസാനിച്ചിരിക്കുന്നത് ട്വിലാണ്, ട്വിനോടൊപ്പമാണ് നമ്മൾ എസ് കൂട്ടിച്ചേർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ എന്ത് തന്നെയാണ്, സ് തന്നെയാണ്. ക, ഐ, ട, സ്, കാറ്റ്സ്. ഓക്കെ, മറ്റൊരു പദം നോക്കാം,
നോക്കാം caps ഇവിടെ p ആണ് ഓക്കേ നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യും k a p s caps ഓക്കേ അപ്പോൾ s എവിടെയാണ് എന്നുള്ളതിന് നിയമം ഇതാണ് അതായത് ഒരു പദം when such a word ends or when a word ends in these voiceless consonants ഈ വോയിസ്ലെസ് കോൺസണൻസിൽ ആണ് ഒരു പദം അവസാനിക്കുന്നതെങ്കിൽ when we pluralize such words അത്തരം സിംഗുലർ ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ പ്ലൂറലൈസ് ചെയ്യുമ്പോൾ ബഹുവചനമാക്കി മാറ്റുമ്പോൾ നമ്മൾ എസ് കൂടി ചേർക്കും ആ എസ്നെ നിങ്ങൾ എന്തെന്നാണ് റിയലൈസ് ചെയ്യേണ്ടത് എസ് തന്നെയാണ് ഓക്കെ അപ്പൊ എസ് എവിടെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ട്രാൻസ്ക്രിപ്ഷനിലും അത് ശ്രദ്ധിച്ചോളാം അപ്പൊ കാറ്റ്സ് എന്ന് ട്രാൻസ്ക്രൈബ് ചെയ്ത് കാറ്റ്സ് എന്നാണ് നൽകിയിരിക്കുന്നതെങ്കിൽ അത് റോങ് ആണ് എസ് എന്ന് നൽകിയ ഏതാണെന്ന് തന്നെ കണ്ടെത്തണം അപ്പൊ ഈ ആറെണ്ണം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം മൂന്നെണ്ണം നമ്മൾ മാറ്റിക്കഴിഞ്ഞു അപ്പൊ നോക്കുക പാത്സ് പാത്സ് ഇവിടെ എന്തിനോടൊപ്പമാണ് തീനോടൊപ്പമാണ് എസ് കൂടി ചേർന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ട എന്താണ് പാത്സ് തന്നെയാണ് മറ്റൊന്നുമില്ല ഓക്കെ അപ്പൊ ഈ വോയിസ്ലെസ് കോൺസണൻസിന്റെ കൂടെ എസ് കൂടിച്ചേരുന്ന അവസരത്തിൽ എപ്പോഴും അത് എന്ത് തന്നെയാണ് എസ് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് അപ്പൊ ഈ ആറെണ്ണത്തിന്റെ കൂടെയും അതായത് ഒരു പദം ഇംഗ്ലീഷിൽ പുലോ ടീലോ കീലോ ഫുലോ ഹുലോ ഫുലോ അവസാനിക്കുകയാണെങ്കിൽ അത് പ്ലൂരലാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ എസ് കൂട്ടിച്ചേർക്കും ആ എസ്സിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്ത് തന്നെയാണ് എസ് തന്നെയാണ് ഓക്കെ ഇനി നോക്കാം നമുക്ക് അപ്പോ ഇച്ച് ഇങ്ങോട്ട് വരാം ച് അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാം ഷ് ഓക്കെ നെക്സ്റ്റ് സ് ഇനി അതിൽ പെടാത്തതാണ് സ് ഓക്കെ പിന്നെ ഏതാണ് ഇത് സിബിലൻസ് ഇത് മനസ്സിലാക്കാൻ ഒരു എളുപ്പവഴിയും കൂടെ ഉണ്ടോ ച് ഷ് സ് സ് and it is pronounced as yush yush pleasure measure j appo oru padam avasanikkunnu ee edengilum consonant sound laanengil eppol ormikkam ee paranjirikkunna edengilum consonant sound laanengil avayodoppam nammal s kooti cherkumbum adu pronounce cheyyende is na eppol sradhikka endennallana is എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ ഇപ്പൊ നോക്കാം ബ്രിഡ്ജ് ബ്രിഡ്ജ് ഓക്കെ അല്ലെങ്കിൽ ഫ്രിഡ്ജ് ജിലാണ് ഈ പദം അവസാനിച്ചിരിക്കുന്നത് ബ്രിഡ്ജ് ബ്രിഡ്ജ് എന്നാണ് അതെന്ത് ചെയ്യേണ്ടത് യെസ് ബ്രിഡ്ജ് എന്ന് പറയരുത് ബ്രിഡ്ജ് അപ്പൊ നമ്മളിത് എന്ത് ചെയ്യാൻ പ്ലൂറൽ ആക്കാൻ വേണ്ടി ബ്രിഡ്ജസ് എന്ന് പറയുകയാണെങ്കിൽ അത് ട്രാൻസ്ക്രൈബും ബ ര ബ്രിഡ്ജിസ് അതിന്റെ ട്രാൻസ്ക്രിപ്ഷൻ വരേണ്ടത് എന്താണ് ബ്രിഡ്ജിസ് ഓക്കെ ബ്രിഡ്ജിസ് മനസ്സിലായി ഇനി നോക്കാം ബസ് ബസ് എന്നുള്ളതിന്റെ എന്താണ് പ്ലൂറൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ബസ്സസ് ബസ്സസ് ബസ് എന്നുള്ളതിന്റെ പ്ലൂറൽ എന്താണ് ബസ്സസ് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ബ ആ പ്രൊനൗൺസിയേഷൻ എന്താണ് ബസ്സിസ് ഇസ് എന്നുള്ള അപ്പൊ അവരെ ശ്രദ്ധിക്കേണ്ടത് വെൻ എ വേർഡ് എൻഡ്സ് ഇൻ ചോ ഷോ സ് സ് ഏഷോ ആൻഡ് ജ് ഒരു പദം ഈ ആറ് കോൺസണന്റ് സൗണ്ടിലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിനെ പ്ലൂറലാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ എസ് കൂട്ടിച്ചേർക്കുമ്പോൾ എപ്പോഴും അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്താണ് Rose, roses. Judge, judges. Bridge, bridges. Garage, garages. Or garages. മനസ്സിലെ ഒന്നുകൂടെ ശ്രദ്ധിക്കാം റോസ് റോസിസ് ബസ് ബസ്സിസ് ബ്രിഡ്ജ് ബ്രിഡ്ജിസ് ഫ്രിഡ്ജ് ഫ്രിഡ്ജിസ് ജഡ്ജ് ജഡ്ജിസ് ഓക്കെ അപ്പൊ എസ് എവിടെയാണ് ഇസ് എന്നുള്ള എവിടെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ഓക്കെ ഇനി നമ്മൾ അടുത്ത് സ് എവിടെ റിയലൈസ് ചെയ്യണം എന്നുള്ള അതിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക വരിക ഓക്കെ
ഓക്കേ അപ്പോൾ നമ്മൾ സ് എവിടെ ഉപയോഗിക്കണം ഇസ് എവിടെ ഉപയോഗിക്കണം എന്ന് കണ്ടുകഴിഞ്ഞു ഇനി മൂന്നാമതായി കൊണ്ട് നമുക്കുള്ള എന്താണ് സ് ആണ് ബാക്കി നിയമങ്ങൾ അപ്ലൈ ചെയ്താൽ മതി ഈ 9 ഇതിൽ നമ്മൾ എന്ത് ചെയ്യാ മൂന്നെണ്ണം കൂടെ കൂട്ടി ചേർക്കണം ച സ സ് സ് അതോടൊപ്പം എന്താണ് ഴ ഷ അതോടൊപ്പം എന്താണ് ജ ഓക്കേ അപ്പോൾ ഈ 9 വോയിസ്ലെസ് കോൺസണൻസിൽ എപ്പോഴും ശ്രദ്ധിക്കുക ച ഷ സ സ ഴ ഷ ജ എപ്പോഴും നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ പിന്നീട് അത് മറന്നു പോട്ടോ പറഞ്ഞിരുന്നത് ശരിക്കും എന്ത് ചെയ്യുക എഴുതി വെക്കാം അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഇവക്ക് സർക്കിൾ എഴുതിയിരിക്കുന്ന ഇവയോടൊപ്പം എസ് കൂടി ചേർക്കുമ്പോൾ അത് ഇസ് ആന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്താണ് ഇസ് എന്നാണ് ബാക്കി ഈ ആറെണ്ണത്തിന്റെ കൂടെ എസ് കൂടി ചേർക്കുമ്പോൾ അത് പ്രൊനൗൺസ് ചെയ്യേണ്ട എന്താണ് എസ് എന്നാണ് കണ്ടുകഴിഞ്ഞു ഇനി എവിടെയാണ് സ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ബാക്കി എല്ലാ സൗണ്ട്സിനോടൊപ്പം ദ ആർ 20 വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഓൾ ദി വവൽസ് ഇൻ ഇംഗ്ലീഷ് ആർ വോയിസ്ഡ് വൺസ് ഇംഗ്ലീഷിലെ എല്ലാ വവൽസും വോയിസ്ഡ് ആണ് ഓക്കെ എല്ലാ വവൽസും എന്ന് പറയുമ്പോൾ 12 മണഫ്തോംസ് 12 ശുദ്ധ സ്വരങ്ങൾ 8 ഡിഫ്തോംസ് ഓക്കെ അപ്പൊ ആ 20 വവൽസിന് ശേഷവും ഈ പറഞ്ഞിരിക്കുന്ന കോൺസനൻസ് അല്ലാതെ ബാക്കി വരുന്ന കോൺസനൻസിനോടൊപ്പവും എസ് കൂടി ചേർക്കുമ്പോൾ അത് പ്രൊനൗൺസ് ചെയ്യേണ്ട എപ്പോഴും സ് എന്നാണ് ലുക്ക് ചെയ്യാം ഡോഗ് ഇവിടെ ഗ് എന്നുള്ളത് അല്ലെങ്കിൽ ബാങ്ക് ഓക്കെ അല്ലെങ്കിൽ ഡവ് ഇറ്റ്സ് പ്രൊനൗൺസിയേഷൻ ഈസ് നോട്ട് ഡോവ് ബട്ട് ഇറ്റ് ഇസ് ഡവ് അപ്പോ നമ്മള് വ എന്നുള്ളത് വോയിസ്ഡ് ആണ് ഗ എന്നുള്ളത് വോയിസ്ഡ് ആണ് അപ്പൊ ഇത് എപ്പോഴും നോട്ട്ബുക്കിൽ എവിടെ എന്ത് ചെയ്യാം ഈ ഒരു 6 എണ്ണവും അതോടൊപ്പം തന്നെ ബാക്കി ഒരു 6 എണ്ണവും ഓക്കെ അതങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ വവൽസിനോടൊപ്പവും സോറി 20 വവൽസിനോടൊപ്പവും ബാക്കി വരുന്ന ഇതിൽ വരുന്ന ബാക്കി എല്ലാ കോൺസനൻസിനോടൊപ്പവും എസ് കൂടി ചേരുമ്പോൾ നമ്മൾ സ് എന്നാണത് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത് ഇപ്പൊ നോക്കാം ഡവ് ഡവ്സ് ഡവ്സ് ഓക്കെ ഡോഗ് ഡോഗ്സ് ഡോഗ്സ് ബാങ്ക് ബാഗ്സ് ഓക്കെ അപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ശരിക്കും ശ്രദ്ധിക്കാം സി അലമോഫ്സ് ഓഫ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് അലമോഫ്സ് ഓഫ് സ് They are either s or is or z. S എന്നുള്ളതിന് മൂന്ന് അലമോഫ്സ് ആണ് മൂന്ന് പ്രൊനൗൺസിയേഷൻ ആണ് സ് എന്ന് കടന്നു വരിക ഒന്ന് എസ് തന്നെ മറ്റൊന്ന് ഇസ് ആണ് മറ്റൊന്ന് സ് ആണ് ഒന്നുകൂടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇനി ഡൗട്ട് ഉണ്ടാവരുത് ഓക്കെ ഈ പറഞ്ഞിരിക്കുന്ന ഓക്കെ 6 കോൺസണൻസ് 1 2 3 4 5 6 ഇത് പഠിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഷോർട്ട് ട്രിക്സ് എന്തോ ആവാം ഓക്കെ ഈ 6 കോൺസണൻസിനോടൊപ്പം എസ് കൂടി ചേരുമ്പം സ് തന്നെയാണ് അത് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത് ഓക്കെ ക്യാപ് ക്യാപ്സ് ടിപ്പ് ടിപ്സ് ഓക്കെ അവിടെ മാറ്റൊന്നുമില്ല ഇനി ഈ പറഞ്ഞിരിക്കുന്ന ച ഷ സ സ ഴ ഈ സർക്കിൾ എഴുതിയിരിക്കുന്ന 6 എണ്ണത്തിനോടൊപ്പവും 6 പദം ഇതിൽ അവസാനിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം എസ് കൂടി ചേരുമ്പോൾ നമ്മൾ ഇസ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് ഉദാഹരണം ഞാൻ പറഞ്ഞു ഫ്രിഡ്ജ് അപ്പൊ നമുക്ക് ഒരുപാട് ഫ്രിഡ്ജുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഫ്രിഡ്ജസ് എന്ന് പറയും പക്ഷെ ഇംഗ്ലീഷ് ഫെനറ്റിക്സിൽ ഫ്രിഡ്ജിസ് ഓക്കെ ജഡ്ജ് ജഡ്ജിമാരെന്ന് പറഞ്ഞില്ലേ ജഡ്ജ് ജ അപ്പൊ നമ്മൾ കുറെ ജഡ്ജിമാരുണ്ടെങ്കിൽ ജഡ്ജിസ് ജഡ്ജിസ് ഒരു റോസാപ്പൂ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ എന്താ പറയാ റോസ് റോസ് പക്ഷെ ഒന്നിൽ കൂടുതൽ റോസസ് ഉണ്ടെങ്കിലോ നമ്മൾ ഉച്ചരിക്കേണ്ടത് റോസിസ് റോസിസ് ഓക്കെ ഗ്ലാസ് അവസാനിച്ചിരിക്കുന്ന എസിലാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രൊനൗൺസിയേഷൻ പ്ലൂറലൈസ് ചെയ്യുമ്പോൾ ഗ്ലാസിസ് ഓക്കെ അപ്പോ ഈ 6 ച
ഷ സ സ ഴ ജ ഇവയെ നമ്മൾ പ്ലൂറലാക്കി മാറ്റുമ്പോൾ ഇസ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള 20 വവൽസിനും ബാക്കി വരുന്ന ഈ കോൺസണൻസിനും എല്ലാ വവൽ സൗണ്ട്സും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു വോയിസിനാണ്. ബാക്കി വരുന്ന കോൺസണൻസ് ഈ പറഞ്ഞിരിക്കുന്ന കോൺസണൻസ് 12 കോൺസണൻസ് ഒഴികെ ബാക്കി 12 കോൺസണൻസിനോടൊപ്പം നമ്മൾ എസ് കൂടി ചേർക്കുമ്പോൾ അതെന്താ പ്രൊനൗൺസ് ചെയ്യേണ്ടത്? സ എന്നാണ്. ഓക്കെ, അപ്പൊ ഉദാഹരണമാണ് ഡവ് ഡവ്സ്, ഡോഗ് ഡോഗ്സ്, ബാഗ് ബാഗ്സ്. ഓക്കെ, ഇനി നമ്മൾ പാസ്റ്റ് ടെൻസിന്റെ അലമോഫ്സിലേക്കും കൂടെ പോയി കഴിഞ്ഞാൽ അതോടുകൂടി ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് അതിപ്പോ ഒരു സെഷനിൽ തന്നെ 5 മിനിറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാവുന്നേ ഉള്ളൂ, തീർക്കാവുന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ കേസിൽ പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? ഒന്നുകിൽ ഡി അല്ലെങ്കിൽ ഇ ഡി ആണ് കൂട്ടിച്ചേർക്കാം. ഓക്കെ, ഇപ്പൊ സപ്പോസ് പ്ലേ, ഇറ്റ്സ് പാസ്റ്റ് ടെൻസ് ഈസ് പ്ലേയിഡ്. ലവ്, ഓക്കെ, loved. Look here. In the first case, we added ed to the present form, played. In the second case, love, we added only d. Appo past tense form cheyan vendi regular verbs inde kude nammal do edo kooti cherkumbom aa d allengil ed ennulladine പാസ്റ്റ് ടെൻസ് ആക്കുമ്പോൾ അതിന് എന്ത് വരുന്നുണ്ട്? 3 റിയലൈസേഷൻ വരുന്നുണ്ട്. നമ്മൾ അതിലേക്ക് വരികയാണ്, ഒന്ന് ശ്രദ്ധിക്കാം. അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ആ സെക്ഷൻ കഴിഞ്ഞു. ഈ പാസ്റ്റ് ടെൻസിന് 3 റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഡു എന്നായിരിക്കും, മറ്റൊന്ന് ഇഡ് എന്നായിരിക്കും, മറ്റൊന്ന് ടു എന്നായിരിക്കും. അലമോഫ്സ് ഓഫ് ദി പാസ്റ്റ് മോഫിംഗ്. ഓക്കെ, അതായത് റെഗുലർ വേർബ്സിന് നമ്മൾ പാസ്റ്റ് ഫോം ഉണ്ടാക്കാൻ വേണ്ടി ഡിഒ ഇഡിഒ കൂട്ടിച്ചേർക്കുമ്പം അതിന് 3 പ്രൊനൗൺസിയേഷൻ ആണ് വരുന്നത്. ഒന്നെന്താണ്? പ്ലേ, പ്ലേയിറ്റ്. വോക്ക്, വോക്ട്, നോട്ട് വാക്ക്ഡ്. വാക്ക്ഡ് എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. വോക്ട്. വോണ്ട്, ദാറ്റ് ഈസ് വോണ്ടിറ്റ്. ഓക്കെ, അപ്പൊ പാസ്റ്റ് ടെൻസ് മോർഫിംഗ് ഓഫ് ഡ് ഓർ ഇഡി. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒന്നുകിൽ പ്രസന്റ് ഫോമിനോടൊപ്പം സിമ്പിൾ പാസ്റ്റ് ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഒ ഇഡിഒ ആണ് കൂട്ടിച്ചേർക്കുക. ദേ ആർ നോൺ ആസ് പാസ്റ്റ് ടെൻസ് മോർഫിംഗ്സ്, ഡ് ഓർ ഇഡി, റെഗുലർ വേർബ്സിന്റെ കേസിലാണ് കേട്ടോ. അപ്പോ ദിസ് ഡ് ഓർ ഇഡി ഈസ് റിയലൈസ്ഡ് ഐദർ ആസ് ഡ് ഓർ ടു ഓർ ഇഡ്. അലമോഫ്സ് ഓഫ് ഡ്, ഡ് എന്നുള്ള പാസ്റ്റ് ടെൻസിന് 3 അലമോഫ്സ് ആണ്. ഒന്നുകിൽ ഡ് അല്ലെങ്കിൽ ട് അല്ലെങ്കിൽ ഇറ്റ്. ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങ് സോൾവ് ചെയ്യാം, ഇറ്റ് എന്നുള്ള, കാരണം വളരെ എളുപ്പമാണ് അത് പഠിക്കാൻ. ഒരു പദം അവസാനിക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കാം ഡിയിലോ അല്ലെങ്കിൽ ടിയിലോ ആണെന്ന് കരുതുക. വെൻ എ വേർഡ് എൻഡ്സ് ഇൻ ഡ് ഓർ ട്, അപ്പൊ രണ്ട് സൗണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, ഏതാണ്? ഡ് അല്ലെങ്കിൽ ട്. ഓക്കെ, അപ്പൊ ഒരു പ്രസന്റ് ഫോം ഡിലോ ടുലോ അവസാനിക്കുകയാണെങ്കിൽ അതിന്റെ പാസ്റ്റ് ഫോം കിട്ടാൻ വേണ്ടി നമ്മൾ ഇഡി കൂട്ടിച്ചേർക്കും, മെന്റൽ, വാണ്ടിറ്റ്. അങ്ങനെ വരുന്ന അവസരത്തിൽ അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് ഇറ്റ് എന്നാണ്. ഇപ്പൊ നോക്കിക്കോളൂ, മ എ ന മെന്റിറ്റ്, ഇറ്റ്സ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഈസ് മെന്റിറ്റ്, മെന്റിറ്റ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, വ ഒ ന to it, want it, want it, meant it or want it. Okay, appo oru padam do lo to lo avasanikkanengil adine kooda past tense form cheyan vendi nammal d allengil ed kooti cherkumbom adinte pronunciation endanu? It ennaanu, meant it, want it. Okay, avada clear alle? Appo idinte aa solve adu nammal solve cheyidhi. ബാക്കി ഇനി എവിടെയാണ് ട് അല്ലെങ്കിൽ ഡ് വരേണ്ടത് നോക്കാം. ഓക്കെ, ഇനി എവിടെയാണ്? അപ്പൊ ഇഡ് നമ്മൾ സോൾവ് ചെയ്തു. ഇഡ് രണ്ട് ലെറ്റർ മാത്രം ഓർമ്മിച്ചാൽ മതി. ഒരു പ്രസന്റ് ടെൻസിന്റെ വേർബ് ഡുലോ ടുലോ അവസാനിക്കുകയാണെങ്കിൽ, മനസ്സിലായോ? ഇവിടെ മെന്റ്, മെന്റിറ്റ്. അതിന്റെ ട്രാൻസ്ക്രിപ്ഷൻ നോക്കാം, മെന്റിറ്റ്. വോണ്ട്, വോണ്ടിറ്റ്. ഡുലോ ടുലോ ആണ് അവസാനിക്കുന്നതെങ്കിൽ അവയോടൊപ്പം നമ്മൾ ഇഡിയോ ഇഡിയോ കൂട്ടിച്ചേർക്കുമ്പം അതിന്റെ പ്രൊനൗൺസിയേഷൻ എപ്പോഴും ഇഡ് എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് ലെറ്ററും എന്ത് ചെയ്താൽ മതി? ഓമിച്ചാൽ മതി. ഇനി എവിടെയാണ് ടു വരിക എന്നുള്ളതാണ്. ബാക്കി എല്ലാവർക്കും അറിയാം ഡ്, മിക്കവാറും എല്ലാവരും നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്ന ഡ് എന്നുള്ളതാണ്.
നേരത്തെ പറഞ്ഞിരുന്ന ദ ആ നയൻ വോയിസ്ലെസ് കോൺസണൻസ് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ ഓർമ്മിക്കുക സ് സ് ഇസ് പഠിപ്പിച്ചു കഴിഞ്ഞപ്പം ഒൻപത് വോയിസ്ലെസ് കോൺസണൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ആ ഒൻപത് വോയിസ്ലെസ് കോൺസണൻസിലാണ് ഒരു പദം അവസാനിക്കുന്നതെങ്കിൽ അവയോടൊപ്പം ഡിയോ ഇ ഡിയോ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മൾ ടെന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് അപ്പൊ സപ്പോസ് നോക്ക് വോക്ക് ക ഈസ് എ വോയിസ്ലെസ് കോൺസണൻസ് അപ്പൊ നമ്മളിത് പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യാൻ വേണ്ടി ഇ ഡി കൂട്ടിച്ചേർക്കുന്നു സോ ഇറ്റ്സ് പ്രൊനൗൺസ്ഡ് വോക്ക്ഡ് നോട്ട് വാക്ക്ഡ് ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ വ ഒ ക ട് വോക്ക്ഡ് വോക്ക്ഡ് കാരണം അത് അവസാനിച്ചിരിക്കുന്നത് കല നെക്സ്റ്റ് നോക്കാം നമുക്ക് ഇപ്പൊ നോക്കിക്കോളൂ പാക്ക് ഓക്കെ പാക്ക് ഇത് വീണ്ടും അവസാനിച്ചിരിക്കുന്ന എന്തിലാണ് കലാണ് ഓക്കെ അപ്പൊ നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ നോക്കാം പ ഐ ക ട് പാക്ക്ഡ് ഓക്കെ പാക്ക്ഡ് അടുത്ത നോക്കാം പാസ് അതിന്റെ പാസ്റ്റ് ടെൻസ് നമ്മൾ ഫോം ചെയ്യുമ്പോൾ നോക്കിക്കോളൂ പ ആ സ ട് പാസ്റ്റ് നോട്ട് പാസ്ഡ് ഒരിക്കലും പാസ്ഡ് എന്ന് പറയരുത് പാസ്റ്റ് അല്ലെങ്കിൽ എന്താണ് പാക്ക്ഡ് അല്ലെങ്കിൽ എന്താണ് നോക്കാം ടോപ്ഡ് ലുക്ക് ചെയ്യാം ട് ഓ പ ട് ടോപ്ഡ് ഈ ഓ എന്നുള്ളതിന് പകരം ഇങ്ങനെ ഇതാണ് കറക്റ്റ് ഓക്കെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും കറക്റ്റ് ആണ് ടോപ്ഡ് ഓക്കെ അപ്പൊ എവിടെയാണ് ട് റിയലൈസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോയിസ്ലെസ് കോൺസണൻസ് നേരത്തെ ഞാൻ ഒൻപതെണ്ണം പറഞ്ഞു തന്നിരുന്നു ആ ഒൻപത് വോയിസ്ലെസ് കോൺസണൻസിന് ശേഷവും എന്ത് കൂട്ടിച്ചേർക്കുമ്പം ഡിയോ ഇ ഡിയോ കൂട്ടിച്ചേർക്കുമ്പം അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്ത് എന്നുള്ളതാണ് ട് എന്നാണ് ഇനി നമുക്ക് ഒരൊറ്റ കേസ് ചെയ്യുള്ളൂ അത് ഏതാണ് ഡ് ആണ് ഓക്കെ ഡ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ വവൽസിനോടൊപ്പമാണ് ഒരു പദം അവസാനിക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഒൻപത് കോൺസണൻസ് ഒഴികെ ബാക്കി ഏത് കോൺസണൻസ് വരികയാണെങ്കിലും അതോടൊപ്പം തന്നെ ഡ് ട് ഒഴികെ അതെപ്പോഴും ഓർമ്മിക്കുക അതുകൊണ്ടാണ് ആ നിയമം ആദ്യം അങ്ങോട്ട് ക്ലിയർ ചെയ്തിരിക്കുന്നത് ബാക്കി എല്ലാ വവൽസിനോടൊപ്പവും ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒൻപത് കോൺസണൻസിന് ശേഷവും ഡി കൂട്ടിച്ചേർക്കേണ്ടി വരികയാണെങ്കിൽ അതായത് വേർബിനോടൊപ്പം പ്ലേ പ്ലേയിട്ട് മനസ്സിലായ പ്ലേ പ്ലേയിഡ് അവിടെ ഡ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോ പാസ്റ്റ് ടെൻസ് മോർഫിംഗ് ആയിട്ടുള്ള ഡ് അല്ലെങ്കിൽ ഇ ഡിക്ക് മൂന്ന് പ്രൊനൗൺസിയേഷൻ ആണുള്ളത് ഒന്നുകിൽ ഡു തന്നെ അല്ലെങ്കിൽ ഡു തന്നെ അല്ലെങ്കിൽ ഇഡ് തന്നെ അപ്പൊ നമ്മളിത് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് ഇഡ് ആദ്യം നാം പറഞ്ഞു കഴിഞ്ഞു ഒരു പദം പ്രസന്റ് വേർബ് അവസാനിക്കുന്നത് ഡിലോ ടുലോ ആണെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കാം ഒരു പ്രസന്റ് ടെൻസ് ഒരു വേർബ് അതിന്റെ പ്രസന്റ് ഫോം അവസാനിക്കുന്നത് ഡിലോ ടുലോ ആണെങ്കിൽ അതിന്റെ പാസ്റ്റ് ടെൻസ് നമ്മൾ എപ്പോഴും ഇഡ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് ഓക്കെ മെന്റ് മെന്റിറ്റ് വാണ്ട് വാണ്ടിറ്റ് അപ്പൊ ആ രണ്ട് സൗണ്ട് എപ്പോഴും ഓർമ്മിച്ചാൽ മതി ഡ് അല്ലെങ്കിൽ ട് ഓക്കെ ഒരു പദം അവസാനിക്കുന്നത് ഡുലോ ടുലോ ആണെങ്കിൽ അതിനോടൊപ്പം നമ്മൾ ഇ ഡിയോ ഡിയോ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മൾ അത് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടതും ഉച്ചരിക്കേണ്ടതും ഇഡ് എന്നാണ് മെന്റിറ്റ് വാണ്ടിറ്റ് ആഡിറ്റ് ആഡ് അല്ലേ നോക്കാം ആഡ് ഇപ്പൊ നമ്മൾ ആഡിറ്റ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആഡിറ്റ് അതിന്റെ ട്രാൻസ്ക്രിപ്ഷൻ എന്താ വരുന്നത് ആഡിറ്റ് ആഡിറ്റ് ഓക്കെ അപ്പൊ നമ്മൾ ഇഡ് എന്ത് ചെയ്തു സോൾവ് ചെയ്ത് കഴിഞ്ഞു ഇഡ് എന്നുള്ള ഇനി നമുക്ക് ടു ആണ് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ് ഒരു വേർബ് അതിന്റെ പ്രസന്റ് ഫോം എന്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ വോയിസ്ലെസ് കോൺസണൻസിലാണെങ്കിൽ വോയിസ്ലെസ് കോൺസണൻസ് നേരത്തെ ബോർഡിന്റെ മുകളിൽ വൃത്തിയായിട്ട് എന്ത് ചെയ്താണ് പറഞ്ഞാണ് അത് എഴുതി വെക്കാം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സപ്പോസ് വൺസ് അഗെയിൻ പാക്ക് കീഴിലാണ് അവസാനിച്ചിരിക്കുന്നത് അല്ലെ നോക്കാം വാഷ് ഷീലാണ് അവസാനിച്ചിരിക്കുന്നത് ഒൻപത് വോയിസ്ലെസ് കോൺസണൻസ് ഉണ്ട് ഞാൻ ഇവിടെ രണ്ടെണ്ണം എഴുതി എന്നുള്ളൂ പാക്ക് വാഷ് ഷൂ എന്നുള്ള വോയിസ്ലെസ് കോൺസണൻസ് ആണ് ക്യൂ എന്നുള്ള വോയിസ്ലെസ് കോൺസണൻസ് ആണ് ഇവയോടൊപ്പം നമ്മൾ ഡിയോ ഇ ഡിയോ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മൾ പാക്ക്ഡ് എന്നാണ് പാക്ക്ഡ് വാഷ് ആണെങ്കിൽ എന്താണ് വാഷ്ഡ് വാഷ്ഡ് ഓക്കെ അല്ലാതെ ഒരിക്കലും പാക്ക്ഡ് എന്ന് പറയരുത് പാക്ക്ഡ്
voiceless consonants ഓടൊപ്പം d അല്ലെങ്കിൽ ed കൂട്ടി ചേർക്കുമ്പോൾ അത് പ്രൊനൗൺസ് ചെയ്യണ്ട് ടിന ഇത് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ പാറ്റ് ഓക്കേ പാറ്റ് അതല്ലെങ്കിൽ നോക്കാം വാഷ്ഡ് വാഷ്ഡ് അമേരിക്കൻ ഇംഗ്ലീഷ് ആണെങ്കിൽ വാസ്റ്റ് എന്ന് പറയും പക്ഷെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ എന്താണ് വാഷ്ഡ് എന്ന് പറയാം ഷോർട്ട് ഫോം വാഷ്ഡ് എന്ന് പറയാം പക്ഷെ അതല്ല നമ്മൾ അതിലേക്കല്ല പോകേണ്ട ഡൈഗ്രഷൻ വേണ്ട ടു ഓക്കെ അപ്പൊ ടു എവിടെയാണ് പ്രസന്റ് ടെൻസ് 9 വോയിസ്ലെസ് കോൺസണൻസിലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിനോടൊപ്പം ഡിയോ ഇഡിയോ കൂട്ടിച്ചേർക്കുമ്പം അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് ടു എന്നാണ് ഓക്കെ ഇനി ബാക്കി എല്ലാ സൗണ്ട്സിനോടൊപ്പം മീൻസ് എല്ലാ വവൽസിന് ശേഷവും ബാക്കി 9 കോൺസണൻസ് കഴിഞ്ഞ് ബാക്കി എല്ലാ കോൺസണൻസിനോടൊപ്പവും ഡിയോ ഇഡിയോ കൂട്ടിച്ചേർക്കുമ്പം അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് ഡി എന്നാണ് അപ്പൊ സപ്പോസ് പ്ലേ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പ്ലേ നമ്മൾ പ്ലേഡ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ക്രിപ്ഷന്റെ മാറ്റൊന്നും വേണ്ട ഉച്ചാരണത്തിലും സെയിം തന്നെയാണ് പ്ലേഡ് എന്ന് പറഞ്ഞാൽ മതി പ്ലേഡ് ഓക്കെ ഈ നിയമങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാം ഓർമ്മിക്കാം ഓക്കെ ദെൻ താങ്ക് യു